ഒരു ലേഖനത്തിന് അദ്ദേഹം തിയട്രം ഫിലോസോഫിക്കം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് അപ്പോ അത് അത് ഒന്നര എക്സാമ്പിൾസ് ഞാൻ എടുക്കുകയാണ് അപ്പം ഇത് ഇത് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അത് ഞാൻ കൂടുതൽ പറയുന്നില്ല കാരണം ഏറ്റവും വളരെയധികം കേരളത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് പോസ്റ്റ് പോസ്ട്രക്ചറലിസം പോസ്റ്റ് പോസ്റ്റ് മോഡേണിസവും പോസ്റ്റ് പോസ്ട്രക്ചറലിസത്തിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അതിൻ്റെ അതിൻ്റെ ചിന്തകനെ പറ്റിയായിരുന്നാലും തിയറിസ്റ്റുകളെ പറ്റിയായിരുന്നാലും ഫുക്കയെ പറ്റി ഡെറിഡയെ പറ്റി ഡെലൂസിനെ പറ്റി അതിൻ്റെ പോസ്ട്രക്ചറിസിനെ പറ്റി സാമാന്യം ഒരു അറിവുള്ള ഒരു ജന ജനതയാണ് മലയാളികൾ എന്ന് പറയുന്നത് അത് ഗവേഷകരായിട്ടുള്ള മലയാളികൾ അക്കാഡമിക് ആയിട്ടുള്ള മലയാളികൾ പോസ്ട്രക്ചറിസത്തിൻ്റെ അപ്പോൾ ഈ പോസ്ട്രലിസം ഈ ഒരു ഷിഫ്റ്റ് ഫിലോസഫിയിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിനെപ്പറ്റിയും അറിയുന്നവരാണ് പക്ഷെ എൻ്റെ എക്സാമ്പിൾസ് ഇവിടെ എന്ന് പറയുന്നത് എന്തായിരുന്നു ആ ഷിഫ്റ്റ് എന്നുള്ളതാണ് ആ ഷിഫ്റ്റ് കൃത്യമായിട്ട് എങ്ങനെയാണ് നമുക്ക് പിൻ പിൻ പോയിന്റ് ചെയ്യാൻ പറ്റുക അത് എങ്ങനെയാണ് ഇന്റർ ഡിസിപ്ലിനറിയെ സഹായിച്ചത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോ ഒരു രണ്ട് സ്ലൈഡ് ഒന്ന് മൂവ് ചെയ്യാമോ രണ്ട് സ്ലൈഡ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെറിഡ ഓൺ ആർത്തോ അതായത് ആർത്താട് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള എന്ന് ഫ്രഞ്ച് തിയേറ്റർ പേഴ്സൺ ഉണ്ട് ഒരു തിയേറ്ററിസ്റ്റ് ഒരു ചിന്തകനും കൂടിയാണ് അദ്ദേഹത്തിന്റെയും ഡൊരിഡയുടെയും പടമുള്ള സ്ലൈഡിലേക്ക് വരിക അപ്പൊ ഡൊരിഡ് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് എടുത്തിട്ടാണ് അതിൽ പറയാൻ പോകുന്നത് അപ്പോ ഈ സ്ട്രക്ചറലിസത്തിൽ നിന്ന് പോസ്റ്റ് സ്ട്രക്ചറലിസത്തിലേക്കുള്ള ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് അത് ൂക്കോ നേരത്തെ ഡെലൂസിനെ പറ്റി പറഞ്ഞതുപോലെ പ്രോബ്ലി അതെ സ്ലൈഡ് ഈ ഇപ്പോ ഉള്ള സ്ലൈഡിൽ നിന്ന് ഒന്ന് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് മാറ്റാവോ പ്രോബ്ലി വിൽ സ്റ്റാർട്ട് ഫ്രം ദി ഹിയർ ഫൂക്കോസ് ഇവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരിതാണ് ഫൂക്കോ ഒരു ഇവന്റ് ചരിത്രത്തിനെ ഫൂക്കോ കണ്ടിട്ടുള്ളത് സംഭവങ്ങളായിട്ടാണ് ഇവന്റ് അദ്ദേഹം ഇവന്റ് ഒരു ഇവന്റ് എന്താണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോ ഒരു സംഭവം എന്താണ് നമ്മൾ ഒന്ന് നോക്കുക ഇപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു പേന ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ഈ പേന ഞാൻ വിട്ടിട്ട് ഈ പേന എൻ്റെ മറ്റേ കൈയിലേക്ക് വീഴുന്നു ഡ്രോപ്പിംഗ് ഓഫ് ദിസ് പെൻ ദിസ് എൻ ഇവന്റ് ആ ഇവന്റ് എന്ന് പറയുന്നത് പ്രസന്റ് ടൈമിൽ സംഭവിക്കുന്ന ഒരു കാര്യത്തിനാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത് ഇവന്റ് ഫുക്ക് പറഞ്ഞു ഇവന്റ് എന്ന് പറയുന്ന ഒരു ടെ ചെയ്യാൻ പറ്റിയിട്ടില്ല പക്ഷേ അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു ഗ്ലാസ് അറിയാതെ എന്റെ കയ്യിൽ വീണ് പൊട്ടി അപ്പൊ ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആ എന്ന് പറയുന്നത് ഒരു ആണ് റെപ്രസെന്റേഷൻ ഓഫ് ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഗോൺ ഇതൊരു ഈ നമ്മുടെ റെപ്രസെന്റേഷനിലാണ് ഇപ്പോ ഫിലോസഫിയുടെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ നമ്മുടെ ചിന്തയുടെ ഒരു വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു അതൊരു വലിയൊരു എപ്പിസ്റ്റമോളജിക്കൽ ഇഷ്യൂ ആണ് നമുക്ക് ചിന്ത ഇല്ലാതെ മീഡിയം ഇല്ലാതെ ഇപ്പൊ ഒരു ലാംഗ്വേജ് ഇല്ലാതെയോ ഈ ചിന്തയുടെ ചില പാരഡൈംസോ ചില കോൺസെപ്റ്റ്സോ ഇല്ലാതെ നമുക്കൊരു കാര്യത്തിന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോ ഗ്ലാസ് തറയിൽ വീണ് പൊട്ടി എന്ന് പറയുന്ന ഒരു ആക്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നിലനിന്നില്ല എങ്കിൽ നമുക്ക് അയ്യോ എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടി എന്ന് പറയാൻ പറ്റില്ല ഇതിൻ്റെ വ്യത്യാസം ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുമ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിനെ എനിക്ക് ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് അതിനെ എനിക്ക് ഒരു ഒരു കാര്യമായിട്ട് നിങ്ങളോട് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഇതിനെയാണ് നമ്മൾ വളരെ സിമ്പിൾ ടേംസിൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ക്ഷൻ അപ്പോൾ ഫൂക്കോ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൂക്കോ ഇവൻറ് എന്നുള്ള ഒരു കാര്യം പറയുന്നത് ഇതിൻ്റെ ടെമ്പറൽ ഫോഴ്സസ് ഹിസ്റ്ററിയെ ഒരു ടെമ്പറൽ ഫോഴ്സ് ആയിട്ട് കണ്ടിട്ട് ആ ഹിസ്റ്ററിയിൽ ഇവൻസ് ഒരു ഒരു സ്റ്റേജിൽ ഒരു നാടകം നടക്കുന്നത് പോലെ അരങ്ങേറപ്പെടുന്നതാണ് അരങ്ങേറപ്പെടുന്ന ഇവൻസ് ആണ് ആ ഇവൻസിന്റെ ഇന്റർപ്രിട്ടേഷൻസ് ആണ് എന്നുള്ളതാണ് ആ ഇവന്റ് എന്ന് ഫൂക്കോ പറയുന്നത് പക്ഷെ ഇതിനെ ഒരു നെക്സ്റ്റ് സ്ലൈഡ് റെപ്പറ്റീഷൻ രണ്ട് സ്ലൈഡ് ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഡെലൂസ് ആൻഡ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ഒരു സ്ലൈഡിലേക്ക് വരും ഇതിന് ഫൂക്കോയുടെ ഇവൻറ്റിനു സമാനമായിട്ടുള്ള ഒരാശയമാണ് ഡെലിയൂസ് അവതരിപ്പിക്കുന്ന റപ്പറ്റീഷൻ എന്ന് പറയുന്നത് അപ്പോൾ മൂവ്മെൻറ്റ് ഒരു റപ്പറ്റീഷൻ ആണ് എന്നുള്ളതാണ് ഡെലൂസ് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇവൻറ് ഹാസ് നോ മീഡിയേഷൻ അപ്പോൾ ഒരു ഈ നേരത്തെ പറഞ്ഞതുപോലെ ആ ഗ്ലാസിൻ്റെ ഉദാഹരണം എടുത്തുകഴിഞ്ഞാൽ ആ സംഭവം നടക്കുന്നതിന് യാതൊരു മീഡിയേഷനും ആവശ്യമില്ല എന്നുള്ളതാണ് അപ്പം ഡെലൂസിൻ ആൻഡ് ഡിഫറൻസ് ആൻഡ് റെപ്പിറ്റേഷൻ റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ വളരെ ആധികാരികമായ ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ പോസ്ട്രക്ചറലിസത്തില് ബേസിക്കലായിട്ട് സംഭവിക്കുന്നത് ഒരു മൂവ്മെൻറ്റിനെ ഈ നേരത്തെ ഫൂക്കോ പറഞ്ഞതുപോലെ ഇവൻറ്റ് പോലെ ഒരു മൂവ്മെൻറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പോസ്ട്രക്ചറലിസം എന്ന് ഡെല്യൂസ് പറയുന്നുണ്ട് ഇപ്പോൾ ഈ അപ്പോൾ അത് ആ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് ചലനമാണെന്ന് നമുക്കറിയാം റെപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണെന്ന് അറിയാം അപ്പോൾ ഈ ഡെല്യൂസിന്റെയും ഫൂക്കോയുടെയും ഈ ചലനത്തിനെ സംബന്ധിക്കുന്ന ഒന്ന് ഇവന്റ് ആണ് മറ്റൊന്ന് റെപ്പറ്റീഷനാണ് അപ്പോൾ ഇതിന് അടുത്ത സ്ലൈഡിലേക്ക് നമുക്കൊന്ന് പോവാം അവിടെ രണ്ട് മൂന്ന് ആൾക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് നാല് പേരുണ്ട് അതിൽ കീർക്കേ ഗാഡ് എന്ന് പറയുന്ന ഒരു ഡൈനിഷ് ആ ഫിലോസഫറുണ്ട് അദ്ദേഹമാണ് ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്ന അതായത് ആവർത്തനം എന്നുള്ളതിനെ ഒരു തത്വചിന്തയുടെ തലത്തിൽ ചർച്ച ചെയ്യുന്നത് ആധുനികമായിട്ടുള്ളൊരു കാലത്ത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഗ്രീക്കിലൊക്കെ തന്നെ ഡനീഷ്യസ് എന്ന് പറയുന്ന ഗ്രീക്ക് 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 ചിന്തകന്മാരിൽ ഈ ഇതുണ്ട് കാരണം അതില് ഒരാൾ പറയുന്നുണ്ട് അതായത് നമ്മൾ ഒരു നദിയുടെ വെള്ളത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാല് ഈ ഒഴുകി പോകുന്ന വെള്ളം ഓരോ സമയത്തും പുതിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോ സമയവും നദിയുടെ വെള്ളം പുതിയതാണ് എന്ന് പറയുന്നുണ്ട് കാണുന്ന വെള്ളം പുതിയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോ ഈ കീർക്കൈകാട് ഈ പറഞ്ഞത് വളരെ കീർക്കാട് പറഞ്ഞത് റപ്പറ്റീഷൻ ഈസ് എ റിക്കളക്ഷൻ ഫോർവേഡ് എന്നാണ് പറഞ്ഞത് അതെങ്ങനെയാ നമ്മൾ മനസ്സിലാക്കുക ആവർത്തനം എന്ന് നമ്മൾ പറയുമ്പോ ഒരു കാര്യം ആവർത്തിക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മൾ സാധാരണ മനസ്സിലാക്കുക പക്ഷെ ഫിലോസോഫിക്കലി തിങ്കിങ് ആ ആവർത്തനം എന്നുള്ളതിന് കുറച്ചൊരു വ്യത്യാസമുണ്ട് ഇപ്പൊ ഞാന് ഈ ഈ വസ്തു ഇങ്ങനെ വെച്ചിട്ട് ഇതെന്താണ് എന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളും ഞാനും ഒരുപോലെ പറയും ഇതൊരു പേനയാണ് എന്ന് പറയും എന്തുകൊണ്ടാണ് ഇതൊരു റെപ്പറ്റീഷനാണ് കാരണം ഇതിനൊരു പേരുണ്ട് ഇതിൻ്റെ ഉപയോഗം നമുക്കറിയാം ഇതൊരു റെപ്പറ്റീഷനാണ് ഇത് ആദ്യം നമ്മൾ കാണുന്ന സമയത്ത് ഇതിനൊരു പേരില്ല ഇതിൻ്റെ ഉപയോഗം നമുക്കറിയില്ല അപ്പോൾ അതിന് പേന എന്നുള്ളൊരു പേരില്ല ദാറ്റ് ദരിസ് എ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം അപ്പോൾ ഫസ്റ്റ് ടൈം ദർ ഇസ് നോ നെയിം ഒരു പേരില്ല ഫസ്റ്റ് ടൈം ഇതിൻ്റെ ഉപയോഗം നമുക്കറിയില്ല അപ്പോഴും നമ്മൾ ഇതേ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു ഇതെന്താണെന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പൊ ഇതൊരു പേനയാണ് ഓ അതെന്താ അപ്പൊ അതിൻ്റെ ഉപയോഗം ഇതാ രണ്ടാമത്തെ തവണ നമ്മൾ ഇത് കാണുമ്പോൾ നമുക്കിത് പേനയാണെന്ന് മനസ്സിലാവും അപ്പോൾ റെക്കഗ്നീഷൻ എന്ന് പറയുന്നത് ഒരു ആണ് അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ലോകത്തുള്ളതെല്ലാം തന്നെ സെക്കൻഡ് ടൈമാണ് ഇതിനകത്ത് ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള തിങ്കിങ്ങും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളും ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് സിദ്ധാന്തങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇപ്പം ലക്കാൻ്റെ മിറർ സ്റ്റേജ് ഇല്ലെങ്കിൽ എങ്ങനെയാണ് ബോധത്തിന്റെ ഫോർമേഷൻ ഫോർമേഷൻ ഓഫ് കോൺഷ്യസ്നെസ് ഇങ്ങനെ ഒരുപാട് തിയറീസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത് പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ടേം മനസ്സിലാക്കാം അത് എന്റെ ഉദ്ദേശം അത് അവതരിപ്പിക്കുക അല്ല ഇതിനെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തിലേക്ക് പോവാന്നുള്ളതാണ് അപ്പം എവ്രിതിങ് ഇസ് എ സെക്കൻഡ് ടൈം അല്ലേ കാരണം എന്താ എവ്രിതിങ് ഹാസ് ഗോട്ട് എ നെയിം ആൻഡ് എ പർപ്പസ് ഇൻ ദിസ് വേൾഡ് പേരില്ലാത്ത ഒരു സാധനം പോലും നമ്മൾ കാണുന്നില്ല പേരുള്ളതെല്ലാം സെക്കൻഡ് ടൈമാണ് അതിനെയാണ് നമ്മൾ റെപ്പറ്റിഷൻ എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വീണ്ടും വീണ്ടും വരികയാണ് ഇപ്പോ ഹൈഡകറിന്റെ ഹൈഡഗറിന്റെ വലിയ പ്രശസ്തമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് വൈ അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ നോക്കുന്നിടത്തെല്ലാം വസ്തുക്കൾ ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നിടത്തെല്ലാം എന്തുകൊണ്ടാണ് വസ്തുക്കൾ ഇങ്ങനെ പ്രത്യക്ഷമാകുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് അദ്ദേഹം ഈ ഇതിന്റെ ഒരു 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 പ്രോസസ്സിനെ പറ്റി മീനിങ് മേക്കിങ്ങിനെ പറ്റി ഉള്ള ഒരു ഇതിൽ പറയുകയാണ് അപ്പം നീ രണ്ടാമത്തെ തവണ നമ്മൾ പേന കാണുമ്പോൾ സെക്കൻഡ് ടൈം നമ്മൾ ഈ പേന കാണുമ്പോൾ ഇത് റീ കൊഗുനിഷൻ സംഭവിക്കുകയാണ് ഇത് സെക്കൻഡ് ആണെന്നുള്ളതിന്റെ ആ വേർഡ് തന്നെ പറയുന്നുണ്ട് റീ രണ്ടാമത്തെ തവണയാണ് നമ്മൾ ഇത് കാണുന്നത് അപ്പോൾ ലോകം മുഴുവൻ ഈ ലോകം എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ അറിയപ്പെടുന്ന ലോകം എന്ന് പറയുന്നത് സെക്കൻഡ് ടൈമാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം പേരായിട്ടും ഉപയോഗമായിട്ടും നമ്മൾ അറിയുന്ന വസ്തുക്കളുടെ ഒരു സംഘാതത്തിനെയാണ് നമ്മൾ ഈ പറയുന്നത് അപ്പൊ ഇവിടെ ഞാനൊരു ചോദ്യം ചോദിച്ചു ഇതെന്താണെന്ന് ചോദിച്ചു ഇത് പേനയാണെന്ന് ഞാൻ രണ്ടാമത് തിരിച്ചറിയുന്ന റെപ്പറ്റീഷൻ എനിക്ക് തരുന്നത് ഇത് പേനയാണ് എന്നൊരു നോളജിനെയാണ് തരുന്നത് അപ്പോ അപ്പൊ നമുക്ക് ഇവിടുന്ന് എടുക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ എവറി മൊമെന്റ് ഓഫ് റെക്കഗ്നിഷൻ ദാറ്റ് മീൻസ് എവറി മൊമെന്റ് ഓഫ് നോളജ് റെക്കഗ്നീഷൻ നോളജാണ് കാരണം ഇത് പേനയാണെന്ന് അറിയുന്നത് ഒരു ഓഫ് നോളജാണ് ഒരു 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 റെക്കഗ്നീഷൻ ആണ് അത് റപ്പറ്റീഷനിലൂടെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് കീർക്കേഗാട് പറഞ്ഞത് ആ റെപ്പറ്റീഷൻ എങ്ങനെയാണ് എൻ്റെ മുന്നിൽ ഒരു പേന എടുത്തു വച്ചിട്ട് ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഈ പേന എന്ന് പറയുന്ന വസ്തുവിനും എനിക്കും ഇടയിൽ ഒരു മൂവ്മെന്റ് സംഭവിക്കുന്നുണ്ട് എന്താണ് ആ മൂവ്മെന്റ് ഫസ്റ്റ് മൂവ്മെന്റ് ഞാൻ ഈ പേനയിലേക്ക് നോക്കുന്നു എന്നിട്ട് ഞാൻ റിവേഴ്സിൽ ഞാൻ ഞാൻ തിരിച്ചു പോകുന്നുണ്ട് എൻ്റെ ഉള്ളിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നുണ്ട് ഈ ഉള്ളെന്നൊക്കെ പറയുന്നത് പ്രശ്നമാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് പറയാം ഒരു മൂവ്മെന്റ് ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ട് ഞാൻ നോക്കുന്നുണ്ട് പിന്നെ ഞാൻ തിരിച്ചു പോകുന്നുണ്ട് പിന്നെയും ഞാൻ തിരിച്ചു വരുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ പറയുന്നത് ഇത് പേനയാണെന്ന് ഈ തിരിച്ചു വന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് എൻ്റെ ഡേറ്റ പ്രോസസ്സ് ചെയ്യാണ് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരുപാട് ഡേറ്റാസ് ഞാൻ പ്രോസസ്സ് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറയാണ് ഇത് പേന എന്ന് പറയുക സി അപ്പം ഇതൊരു ഡൈനാമിക്സ് നടക്കുകയാണ് അവിടെ എന്ത് വസ്തു ഇതൊരു പേന ഒരു ചെറിയ എക്സാമ്പിൾ എല്ലാം നോക്കിക്കോളൂ നിങ്ങളുടെ സിദ്ധാന്തങ്ങളായിരുന്നാലും നിങ്ങളുടെ വ്യക്തികളായിരുന്നാലും ലോകമായിരുന്നാലും നിങ്ങൾ നിങ്ങൾ തന്നെ കാണുന്നതായിരുന്നാലും ഒരു റെപ്പറ്റീഷൻ നടക്കുന്നുണ്ട് റെപ്പറ്റീഷൻ ഇൻ ദ സെൻസ് ഓഫ് കിർക്കേ പറഞ്ഞ തരത്തിലുള്ള റെപ്പറ്റീഷൻ നടക്കുന്നുണ്ട് എങ്ങനെയാണ് റെക്കഗ്നീഷൻ റിക്കളക്ഷൻ ഫോർവേഡ് ഞാൻ പേന കാണുന്നു ഞാൻ മുന്നോട്ട് വരുന്നു പേന കാണുന്നു പിറകോട്ട് പോകുന്നു റിക്കളക്ട് ചെയ്യുന്നു വീണ്ടും മുന്നോട്ട് വന്നിട്ട് ഞാൻ റീകോഗ്നൈസ് ചെയ്യുന്നു ഇതാണ് ഈ റെപ്പറ്റീഷൻ എന്ന് പറയുന്നത് അപ്പോ കീർക്കേകാട് ഒരു സൈക്കോ സൈക്കോളജിസ്റ്റ് ആയിരുന്നു സൈക്കോ അനാലിസിസ് ആയിരുന്നു അദ്ദേഹത്തിന്റെ സൈക്കാ സൈക്കോളജിസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ഈ ഒരു മെന്റൽ ആക്ടിവിറ്റി അതിനകത്ത് നോളജിൽ ഇൻവോൾവ് ആകുന്നത് പക്ഷേ കീർക്കാടിനെ ഒരു ഡാനിഷ് ഫിലോസഫറായിട്ടും സ്ട്രക്ചറലിസത്തിന് വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരാളുമായിട്ടാണ് കാണുന്നത് എന്തുകൊണ്ടാണ് ഈ റപ്പറ്റീഷൻ എന്നുള്ള കോൺസെപ്റ്റ് വെച്ചിട്ടാണ് അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു 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 സൂക്ഷ്മമായിട്ടുള്ള ഒരു ധാരണ കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു റപ്പറ്റീഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നതിനല്ല ഈ പേന ഞാൻ ഇവിടെ എടുത്ത് വയ്ക്കുന്നു ഇപ്പുറത്ത് വയ്ക്കുന്നു ഇവിടെ എടുത്ത് വയ്ക്കുന്നു ഇപ്പുറത്ത് വയ്ക്കുന്നു ഇതൊരു റെപ്പറ്റീഷൻ ആണെന്ന് പറയാം ഞാൻ ഒരു കാര്യം ആവർത്തിക്കുകയാണ് പക്ഷെ ഈ ആവർത്തനത്തിനെ അല്ല നമ്മുടെ സത്യചിന്തയിൽ അല്ലെങ്കിൽ പോസ്ട്രക്ചറലിസത്തില് റെപ്പറ്റീഷൻ എന്ന് ഡെലൂസ് ഉദ്ദേശിക്കുന്നത് റെപ്പറ്റീഷൻ എന്ന് ഫൂക്കോ പറയുന്നത് റപ്പറ്റീഷൻ എന്ന് കിർക്കേകാട് ഉദ്ദേശിച്ചതും ഈ ഒരു ഡയനാമിക്സ് ഈ മൂവ്മെൻറ്റിന്റെ ഡൈനാമിക്സ് കൊഗ്നിഷന്റെ ഒരു കൊഗ്നിറ്റി പ്രോസസ്സിൻ്റെ ഒരു ടെമ്പറൽ ഡൈനാമിക്സ് ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് അതിനെയാണ് ഈ റപ്പറ്റീഷൻ എന്ന് പറയുന്നത് ഇതിൽ കാണുന്ന നിക്ഷ ആയിരുന്നാലും ഫ്രോയിഡ് ആയിരുന്നാലും ഹൈഡഗർ ആയിരുന്നാലും അവരൊക്കെ തന്നെ ഈ കീർക്കേകാട് പറഞ്ഞിട്ട് ഇരുപതാം നൂറ്റാണ്ടിലെ കോണ്ടിനെൻ്റൽ ഫിലോസഫി മറന്നുപോയ ഈ റപ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു ആശയത്തെ തത്വചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു തരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരികയാണ് ബാക്കി എല്ലാവരും ചെയ്തിട്ടുള്ളത് ഞാൻ ആ ദൃതയുടെയും ആർട്ടോയുടെയും ഇതിലേക്ക് ഞാൻ ഇപ്പം തിരിച്ചു പോകും കാരണം അതിൽ നിന്ന് അവിടുന്ന് ആ സ്ലൈഡ് ഞാൻ സ്കിപ്പ് ചെയ്തതിന് കാരണം അതിൻ്റെ ഒരു റോങ് ഓർഡർ ആയിരുന്നു കാരണം അത് അപ്പം പറഞ്ഞാൽ ശരിയാവില്ല അത് ഇനി നമുക്കത് സംസാരിക്കാൻ പറ്റും അപ്പൊ ഫ്ലോയിഡിൻ്റെ വളരെ രസക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ വായിക്കേണ്ട ഒരു ഇതുണ്ട് ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ലേഖനുണ്ട് അദ്ദേഹം സൈക്കോ അനലിസ്റ്റ് ആയിരുന്നു തത്വചിന്തകനായിരുന്നില്ല സൈക്കോ അനലിസ്റ്റ് ആയിരുന്നു പക്ഷേ ഇവിടെയൊക്കെ പ്രോബ്ലംസ് ആണ് ഈ ബാരിയേഴ്സ് ബൗണ്ടറീസൊക്കെ പക്ഷേ ഫിലോസഫിയിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിനെയാണ് അപ്പോ അതിനകത്ത് അതിനകത്ത് വളരെ രസകരമായിട്ടുള്ള ഒരു ചെറിയ എക്സാമ്പിൾ പറയുന്നുണ്ട് ഒരു ഫ്രോയിഡ് കാണുന്ന ഒരു അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിലെ ഒരു അമ്മ അമ്മയും കുട്ടിയുമുണ്ട് അപ്പോൾ അമ്മ ജോലിക്ക് പോകും അമ്മ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് കുട്ടിക്ക് ഒരു കളിപ്പാട്ടങ്ങളെല്ലാം കൊടുത്തിട്ട് അമ്മ ജോലിക്ക് പോകും ജോലിക്ക് നഴ്സറിയിൽ നോക്കാനായിട്ടൊരു ആയ വരുന്നുണ്ട് അവരാണ് കുട്ടിയെ നോക്കുന്നത് അപ്പോ ഈ കുട്ടി അമ്മ പോയി പോയിക്കഴിഞ്ഞാൽ ഒരു ഡോളെടുത്തിട്ട് അവർ പ്രത്യേക ദിനം കളി കളിക്കും എന്നുവെച്ചാൽ ആ ഡോളിനെ ഒരു സ്ഥലത്തേക്ക് എറിയും എറിഞ്ഞിട്ട് ഇത് പോയി എവിടെയെങ്കിലും മറഞ്ഞ് പോവും അപ്പോൾ എന്നിട്ട് ഗോൺ എന്ന് പറയും എന്നിട്ട് ഈ കുട്ടി പോയിട്ട് അതിനെ കണ്ടുപിടിക്കും കണ്ടുപിടിച്ചിട്ട് കിട്ടി എന്ന് പറയും അപ്പം ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യും അവൻ ആ ഡോളിനടുത്ത് എറിയും ആ ഡോൾ എവിടെയെങ്കിലും പോയി വീഴും എന്നിട്ട് അതിനെ തിരഞ്ഞു കണ്ടുപിടിച്ചിട്ട് എന്ന് പറയും വീണ്ടും ഗോൾ എന്ന് പറയും വീണ്ടും കിട്ടി എന്ന് പറയും ഇതിങ്ങനെ വരും അമ്മ വന്നു കഴിഞ്ഞാൽ ഈ കളി നിൽക്കുകയും ചെയ്യും അപ്പം ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് അതിനകത്ത് പറയുന്നുണ്ട് അപ്പം ഇതിനകത്ത് ഒരു റപ്പറ്റീഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഫ്രോയിഡ് പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ആബ്സെൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗെയിമാണ് ഈ കുട്ടി കളിക്കുന്നത് അവിടെ റപ്പറ്റീഷന്റെ ഒരു ടെമ്പറൽ ഫോഴ്സിനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് കൊണ്ടുവരികയാണ് ഫ്രോയിഡ് അവിടെ ചെയ്യുന്നത് അതുപോലെ തന്നെ നിക്ഷയിലും നിക്ഷയുടെ ബേർത്ത് ഓഫ് ട്രാജഡി എന്ന് പറയുന്ന ഇതിനകത്ത് ഗ്രീക്ക് നാടക പറ്റിയുള്ള ഒരു അന്വേഷണം ഒക്കെ നടക്കുന്നുണ്ട് മാസ്കുകളെ പറ്റിയും നാടകവേദിയെ പറ്റിയുള്ള അന്വേഷണം നടക്കുന്നുണ്ട് മാ ആർട്ടിൻ ഹൈഡക്കറുടെ ഡീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു വാക്ക് ഹൈഡഗർ ഉപയോഗിക്കുന്നുണ്ട് ആ ഡിസ്ട്രക്ഷൻ എന്നുള്ള വേർഡ് ഡീകൺസ്ട്രക്ഷനുമായിട്ട് കൺസ്ട്രക്ഷനുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുള്ള ഒരിതാണ് ഡരിഡ് പ്രത്യേകിച്ചും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ദരിഡ് രണ്ടുപേരെ മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയാറുണ്ട് കൂടുതൽ ആൾക്കാരെ വായിച്ചിട്ടുണ്ടാവും പോൾ ഡിമാനെയൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ മറ്റു പലരെയും വായിച്ചിട്ടുണ്ടാവും ആർട്ടോയെ വായിച്ചിട്ടുണ്ടാവും പക്ഷെ അദ്ദേഹം പറയ സാധാരണ പറയുന്നതെന്ന് പറഞ്ഞാൽ രണ്ടുപേരെയാണ് ഞാൻ വളരെ ഗൗരവമായിട്ട് വായിച്ചിട്ടുള്ളത് ഒന്ന് പ്ലാറ്റോയാണ് പിന്നെ രണ്ടാമത് ഹൈഡഗറയാണ് എന്നാണ് പറയുന്നത് അപ്പൊ ഇതിന് കാരണമുണ്ട് ഇപ്പൊ നിക്ഷയിലും ഹൈഡഗറിലും എത്തുമ്പോൾ ഫിലോസഫി കുറച്ച് അറിയുന്ന ആൾക്കാർക്ക് അറിയാം ആ നിക്ഷയൊക്കെയാണ് ഈ ഒരു ഒരു ഷിഫ്റ്റിന്റെ ആളായിട്ട് പറയുന്നത് ഈ കോണ്ടിനെൻറ്റൽ ഫിലോസഫിയിലുണ്ടായ വലിയൊരു ഷിഫ്റ്റിന്റെ ആളായിട്ട് പറയുന്നത് ഹൈഡഗറേ നിഷയൊക്കെയാണ് നിക്ഷയുടെ ബർത്ത് ഓഫ് ഉള്ള ഒരു ട്രാജഡിയിലൊക്കെ മീനിങ് മേക്കിങ്ങിന്റെ അല്ലെങ്കിൽ അർത്ഥ പ്രക്രിയയിൽ എങ്ങനെയാണ് ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെമ്പറൽ ഫോഴ്സസ് കാലം കാലം എങ്ങനെയാണ് ഈ അർത്ഥ അർത്ഥരൂപീകരണ പ്രക്രിയയുടെ ഭാഗമായി വരുന്നത് എന്നുള്ളതാണ് അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫിനമനോളജിയിൽ നിന്ന് ഈ പോസ്റ്റ് പോസ്റ്റ്രക്ചറലിസത്തിന് നമ്മൾ പറയുക പോസ്റ്റ് ഫിനമനോളജി എന്നാണല്ലോ പറയാം ഈ ഫിനമിനോളജിയും പോസ്റ്റ് ഫിനമിനോളജി അതായത് പോസ്റ്റ് സ്ട്രക്ചലിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോഴത്തേക്കാണ് ഇതെല്ലാം തന്നെ നമുക്ക് ഒരു കൃത്യമായിട്ടൊരു പ്ലേസ്മെന്റ് കിട്ടുന്നത് എന്താണ് ഫിനമിനോളജിയിൽ എന്താണ് ഫിനമിനോളജിയിൽ ഒരു സെന്റർ ഉണ്ട് ആ സെന്റർ എന്താണ് ഈ ലോകത്തിനെ നോക്കിക്കാണുന്ന ഞാനാണ് അതിന്റെ സെന്റർ സോ ഞാൻ ഉള്ളത് കൊണ്ട് ഞാൻ കാണുന്നത് കൊണ്ട് ഇത് നിലനിൽക്കുന്നുണ്ട് ഞാൻ നോക്കിക്കാണുന്നത് കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്നു ഇതാണ് ഫിനമിനോളജി പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം ഫിനമിനോളജിയിൽ എപ്പോഴും ഈ ഫിനോമിനൻസിനെ അല്ലെങ്കിൽ ഈ ലോകത്തിനെ കാണുകയും കേൾക്കുകയും സ്പർശിക്കുകയും മണക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു ഞാൻ വേണം ആ ഞാൻ അതിന്റെ സെന്ററിൽ നിൽക്കുന്നുണ്ട് ഫിനമിനോളജിയുടെ ഇപ്പോ പോസ്റ്റ് പോസ്ട്രക്ച്വലിസം നമ്മൾ സാധാരണ പറയാറുള്ളത് പോസ്റ്റ് പോസ്ട്രക്ച്വലിസം ഡിവോയിഡ് ഓഫ് സെൻഡർ എന്ന് പറയാറുണ്ട് എന്താ അതിന്റെ അർത്ഥം ഡിവോയിഡ് ഓഫ് സെൻഡർ എന്ന് പറയുന്നത് ഈ നടുവിൽ നിൽക്കുന്ന ജ്ഞാനെന്ന് പറയുന്ന കർത്തൃത്വത്തിനെ മാറ്റി എന്നുള്ളതാ പറയുക അതെങ്ങനെയാ കർത്തൃത്വത്തിനെ മാറ്റാൻ പറ്റുക അവിടെയാണ് ഈ കാലത്തിന്റെ ഒഴുക്ക് പ്രധാനമായിട്ടും വരുന്നത് നിങ്ങൾ ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തെങ്കിലും സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടോ ഈ പ്രസന്റ് കണ്ടിന്യൂസിൽ ഇല്ല എവ്രി മൊമെന്റ് ഇതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റിന്റെ സമയത്തിന്റെ ഏറ്റവും ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സമയത്തിന്റെ ഒരു ഇതിനെ ഇങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുക ഇങ്ങനെയാ പറയാൻ പറ്റുക ഇതിനെക്കാളും ചെറുതാണ് സമയത്തിന്റെ ഘടന എന്ന് പറയുന്നത് സമയം അപ്പോഴേ മാറിക്കൊണ്ടിരിക്കുക അപ്പം ഈ രണ്ട് ക്ലിക്കുകളുടെ ഇടയിൽ വീണ്ടും നമുക്ക് കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിൽ സമയം വീണ്ടും മാറിക്കൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ നാം കാലത്തിലാണ് നിലനിൽക്കുന്നത് ഇല്ലെങ്കിൽ എൻ്റെ ഓരോ അട്ടറൻസും ഞാൻ പറയുന്ന ഓരോ വാക്കും ഞാൻ കാണുന്ന ഓരോ ദൃശ്യവും ഞാനും നിങ്ങളും ഈ പ്രപഞ്ചവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു അത് നിരന്തരം പ്രവഹിക്കുന്ന ഒരു കാലത്തിലാണ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ഉണ്ടാവുക നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാൻ ഒരു സ്ഥലം ഉണ്ടാവില്ല വൈ ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ടൈം കാലത്തിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക ഇതാണ് പോസ്ട്രക്ഷലിസം ഡീകൺസ്ട്രക്ട് ചെയ്തത് പോസ്ട്രക്ഷലിസം ഡീകൺസ്ട്രക്ട് ചെയ്തത് നമ്മൾ ഒരുപാട് വായിക്കേണ്ട കാര്യമില്ല ഇത് മാത്രം മനസ്സിലാക്കിയാൽ മതി അതായത് ലോകത്തിനെ കാണുന്ന അർത്ഥത്തിനെ ഉൽപാദിപ്പിക്കുന്ന ജ്ഞാനത്തിനെ ഉൽപ്പാദിപ്പിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ഐ ഒരു കർത്തൃത്വത്തിനെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു ആ കർത്തൃത്വം അവിടെ നിൽക്കുന്നില്ല കാരണം കർത്തൃത്വത്തിന് നിൽക്കാൻ പറ്റില്ല കാരണം സമയത്തിലാണ് ഞാനും നിൽക്കുന്നത് അപ്പോൾ ഞാനും നിങ്ങളും ഭാഷയും സംസ്ക ഈ ഭാഷയും ഭാഷയിലൂടെ രൂപപ്പെട്ടു വരുന്ന എല്ലാ തരത്തിലുള്ള ഡിസ്കോഴ്സസും ഒരു ടൈമിലാണ് നിലനിൽക്കുന്നത് ആ സമയം എന്ന് പറയുന്നത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ആവർത്തനം എന്നുള്ള വാക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ എടുക്കണം വീണ്ടും വീണ്ടും വരുന്നു എന്നുള്ളതല്ല പക്ഷേ പക്ഷെ റിക്കളക്ഷൻ ഫോർവേഡ് എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കണം പുനരാ പുനരാനയിച്ചു കൊണ്ടുവരുന്ന ഒരു ഓർമ്മയാണ് ഓരോ ആവർത്തനവും എന്നുള്ളതാണ് അതിന് മലയാളത്തിലേക്ക് നമുക്ക് പറയാൻ പറ്റും ആവർത്തനം എന്ന് പറയുന്നത് പുനരാനയിച്ചുകൊണ്ടുവരുന്ന ഒരു ഓർമ്മയാണ് സ്മരണയാണ് സ്മരണയുടെ പുനരാവർത്തനമാണ് ഓരോ സംഭവം നിങ്ങൾ ഇനി ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ എവിടെയെങ്കിലും നിങ്ങൾ എന്തെങ്കിലും റീകോഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഓർമ്മയുടെ പുനരാവിഷ്കാരമാണ് അപ്പൊ ഈ ഓർമ്മയുടെ പുനരാവിഷ്കാരത്തിനെ തത്വചിന്തയിലേക്ക് കൊണ്ടുവന്നതാണ് ഈ കീർക്കേകാടും നീക്ഷയും ഹെയ്ഡകറും ഈ ഫ്രോയിഡും ഒക്കെ ചെയ്തിട്ടുള്ളത് ഒരു ചിന്തയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ല ഈ സമയത്തിനെ പറ്റിയുള്ള കാലത്തിനെ പറ്റിയുള്ള ഒരു ചിന്തയെ കൊണ്ടുവന്നിട്ട് അതാണ് പോസ്ട്രക്ചറിസത്തിൻ്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻ അതുവരെ ഫിനമിനോളജിയിൽ ഒക്കെ തന്നെ തത്വചിന്ത സ്റ്റാറ്റിക് ആയിരുന്നു തത്വചിന്തയ്ക്ക് മാറ്റമില്ല തത്വചിന്ത അവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത് ഒരു പെർസീവറിന്റെ പെർസീവ് ചെയ്യുന്ന ആ ഒരു അർത്ഥമാണ് പോസ്റ്റക്ചറലിസത്തിൽ അതിനെ കാലം കൊണ്ടുവന്നപ്പോഴോ നമുക്ക് നിൽക്കാൻ പോയി കാരണം എന്താണെന്ന് അറിയാമോ എല്ലാം ഫ്ലക്സിലാണ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഓരോ ആവർത്തനവും വൈരുദ്ധ്യങ്ങളാണ് ഡിഫറൻസാണ് അപ്പോൾ പിന്നെ ഡെലൂസിൻ്റെ പുസ്തകത്തിന്റെ പേര് തന്നെ ഡിഫറൻസ് ആൻഡ് റെപ്പിറ്റീഷൻ എന്നാണ് ഈ റെപ്പറ്റീഷൻ ഓരോ സമയത്തും വരുന്നത് ഡിഫറൻസ് ആണ് ഒരു പേന ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് ഇപ്പുറത്ത് വെച്ചു അത് വേണ്ടി തിരിച്ചു വച്ചു വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്ത് ഞാൻ തിരിച്ച് അപ്പുറത്ത് വെക്കുകയാണ് ഇതൊരിക്കലും ഡിഫറെൻ്റ് അല്ല അല്ല ഒരു ഒരു ഡിഫറൻസ് ആണിത് ഒരു പക്ഷേ ഒരു ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ആക്ഷൻ ആണെങ്കിലും രണ്ട് തരത്തിലാണ് ഈ ഇത് ഡിഫറെൻ്റ് ആവുന്നത് എങ്ങനെയാ ഒന്ന് ഞാൻ വേറൊരു കാലത്തിലാണ് രണ്ടാമത്തെ പേന വയ്ക്കുന്നത് ആദ്യത്തെ കാലം മറഞ്ഞു കഴിഞ്ഞു രണ്ടാമത്തെ കാലത്തിലാണ് ഈ പേന വയ്ക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യമോ ഒരുപോലെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഏത് റപ്പറ്റീഷൻ ഇപ്പോൾ നാടകത്തിലൊക്കെ ഒരേ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്ന ഇപ്പോൾ ഒരു നൈറ്റ് അവതരിപ്പിച്ചു ഇപ്പൊ പിന്നെ പിന്നെ എന്താണ് പിന്നെ ഹാംലെറ്റ് ഒരു ദിവസം കളിച്ചു പിറ്റേ ദിവസം കളിച്ചു വീണ്ടും കളിച്ചു ഈ ഓരോ തവണയും ഈ ഹാംലെറ്റ് ഡിഫറെന്റ് ആണ് ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഹാംലെറ്റ്സിനെയാണ് നമുക്ക് ഒരേ ആക്ഷൻസ് ഒരുപോലെയാണ് ചെയ്യുന്നത് ഡയലോഗ്സ് എല്ലാം ഒരുപോലെ തന്നെയാണ് പറയുന്നത് പക്ഷേ ഇത് ഡിഫറെന്റ് ആയിരിക്കും അപ്പോൾ അതിനെയാണ് ഡിപ്രഷൻ അപ്പോൾ ഈ പോസ്ട്രക്ച്വലിസത്തിനെ പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ് അത് കീർക്കെഗാർഡിൽ കാട്ടിൽ തുടങ്ങിയിട്ട് അത് നീക്ഷയിലൂടെയും ഹൈഡഗറിലൂടെയും ഡെവലപ്പ് ചെയ്ത് ഇന്ന് നമ്മൾ വളരെ പോപ്പുലറായിട്ട് പറയപ്പെടുന്ന പേരുകളും ഡെറിഡ ഫൂക്കോ ഡെലൂസ് എന്ന് പറയുന്ന ആ ഒരു തരത്തിലേക്ക് വളരുന്ന ജൂ ജൂ ജൂഡി ബട്ട്ലർ ക്രിസ്റ്റേവ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ഒരു വലിയ തരത്തിലുള്ള ഒരു ഒരു സ്റ്റാൻഡേർഡ് ഇത് മാറുന്നത് ഇതിനകത്തു വരുന്ന ടൈമിനെ പറ്റിയുള്ള ഒരു ഒരിതാണ് ഇപ്പൊ ഫ്രോയിഡ് ഫ്രോയിഡിന്റെ ഇപ്പൊ ജൂലിയ ക്രിസ്റ്റേവയുടെ ഇന്റർടെക്സ്റ്റുവാലിറ്റി ഇന്റർടെക്ച്വാലിറ്റി വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ് ഇന്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത് പക്ഷെ ഈ ഇന്റർടെക്സ്റ്റുവാലിറ്റി നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഫ്രോയിഡിൻ്റെ ഡ്രീം അനാലിസിസ് ജൂലിയ ക്രിസ്റ്റേവ പിക്ക് ചെയ്യുന്ന ബോറോ ചെയ്യുന്ന രണ്ട് ടേംസ് ഉണ്ട് ഡിസ്പ്ലേസ്മെന്റ് രണ്ട് ടേം ഉണ്ട് രണ്ടാമത്തെ ടേം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല അത് ഡിസ്പ്ലേസ് ചെയ്യുകയുംഗ്രേറ്റ് ചെയ്യുകയും എന്ന് പറയുന്ന അർത്ഥം വരുന്ന രണ്ട് ഉണ്ട് ടേംസ് ഉണ്ട് ആ ടേംസിനെ എടുത്തിട്ടാണ് ഇന്റർടെക്സ്റ്റാലിറ്റി എന്ന് പറയുന്ന ഒരു ഇത് ഉണ്ടാകുന്നത് ഇപ്പൊ ഫ്രോയിഡ് പറയുന്നുണ്ട് ഞാൻ സ്വപ്നം കണ്ടു ഞാൻ നിന്നെ സ്വപ്നം കണ്ടു പക്ഷെ നിന്റെ സ്വപ്നത്തിൽ നീ ധരിച്ചിരുന്ന വസ്ത്രം വേറൊരാളിൻ്റെതായിരുന്നു ഞാൻ നിന്നെ സ്വപ്നം കണ്ടപ്പോൾ നിന്റെ മുഖം വേറെയായിരുന്നു എല്ലാ പോസിബിലിറ്റി ഉണ്ടല്ലോ സ്വപ്നത്തില് അപ്പോൾ അങ്ങനെ കാണാൻ പറ്റും ഞാൻ എനിക്കിപ്പോ ഇവിടെ ഇംഗ്ലണ്ടിലിരുന്നിട്ട് എനിക്ക് ഒരു സ്വപ്നം കാണാൻ പറ്റും ഞാനൊരു സ്വപ്നം കാണുന്നു ഞാനൊരു വീട്ടിലാണ് എൻ്റെ എൻ്റെ വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലാണ് ആ വീട്ടില് എൻ്റെ ഫ്രണ്ട്സിന്റെ പഴയ ൊക്കെ കണ്ടു അപ്പൊ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങി നടന്നിട്ട് ബ്രേഫഡ് പൂൾ എന്ന് പറഞ്ഞിട്ട് എന്റെ പൂൾ ഉണ്ട് ആ പൂളിലേക്ക് ഞങ്ങൾ പോവാണ് അപ്പൊ നോക്കൂ ഈ ഒരു എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു ഞാൻ അത് ഞാൻ ഇംഗ്ലണ്ടിലാണ് എൻ്റെ വീട് ഞാൻ കളിച്ചു വളർന്ന വീട് ഇംഗ്ലണ്ടിലാണ് ആ ഇംഗ്ലണ്ടിൽ ഞാൻ കണ്ടത് എന്റെ ബാല്യകാല സുഹൃത്തുക്കളെയാണ് എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് റോഡിലൂടെ നടന്നു പോയത് ബ്രേഫഡ് പൂൾ എന്ന് പറയുന്ന ഒരു പൂളിലേക്കാണ് നടന്നു പോയത് യു സി ദിസ് ഇസ് സ്വപ്നം ഈ സ്വപ്നത്തിൽ എന്താ സംഭവിക്കുന്നത് ഒരു ഇന്റഗ്രേഷൻ നടക്കുന്നുണ്ട് ഒരു ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് സ്ഥലങ്ങളുടെ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ട് പിന്നെ വ്യക്തികളുടെ ഡിസ്പ്ലേസ്മെന്റ് നടത്തുന്നുണ്ട് കണ്ടൻസേഷൻ യെസ് ദാറ്റ് ഇസ് ദ വേർഡ് കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഈ രണ്ട് കാര്യങ്ങളാണ് ഈ സ്വപ്നത്തിന് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തിൽ നയൻറ്റീൻ ഹൺഡ്രഡിലാണ് ിയൻ വെച്ചിട്ടാണ് ഫ്രോയിഡ് ആദ്യമായിട്ട് ഒരു ഡ്രീമിന്റെ അനാലിസിസ് ചെയ്യുന്നത് ആ വീട് നല്ല രസമാണ് കേട്ടോ അവിടെ പോയി കണ്ടതാണ് വി എൻ ആ വീട് അവിടെ ഒരു പ്ലാക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ വീട്ടിൽ വെച്ചിട്ടാണ് ഫ്രോയിഡ് ആദ്യമായിട്ടുള്ള ഡ്രീം അനാലിസിസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അതുപോലെ അപ്പം ഇവിടെ കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് നടക്കുന്നുണ്ട് കിടക്കുന്നുണ്ട് അതായത് സമയത്തിന്റെ ദൈർഘ്യം കുറയ്ക്കുന്നുണ്ട് ഞാൻ കണ്ട സ്വപ്നം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു മിനിറ്റ് വരില്ല എൻ്റെ ബാല്യകാല സുഹൃത്തുക്കളും ഞാനുമായിട്ട് എൻ്റെ പഴയ തറവാട് വീട്ടിലിരിക്കുന്നത് ആ തറവാട് വീട് ഇംഗ്ലണ്ടിലാണ് എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നടന്ന് ബ്രേഫഡ് പൂൾ എന്ന് പറയുന്നത് എൻ്റെ വീട്ടിന്റെ ഇംഗ്ലണ്ടിലെ വീട്ടിന്റെ തൊട്ടടുത്തുള്ള ആ സ്ഥലത്തേക്ക് പോയി എന്ന് പറയുന്നതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട് കണ്ടൻസേഷൻ ഉണ്ട് കണ്ടൻസേഷൻ ടൈമിന്റെ ഒരു കണ്ടൻസേഷൻ ഉണ്ട് ഇവിടെ ടൈം വരുന്നുണ്ട് നോക്കണം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു മിനിറ്റാണ് ആ ഒരു മിനിറ്റ് ഉണ്ടാവുള്ളു റഫ്ലി ആ ഒരു സിനിമ എന്ന് എൻ്റെ വാക്കില് വായിൽ വന്നത് അത് അത് ഒരു അത് അത് വേറൊരു വിഷയം എന്താണ് ആ ഒരു ഡ്രീമിന് എനിക്ക് ഒരു മിനിറ്റേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഐ ഫെൽ ദാറ്റ് ഇറ്റ് ഈസ് എ ലോങ് ടു അവേഴ്സ് ത്രീ അവേഴ്സ് ഞാൻ അവരുമായിട്ട് സ്പെൻഡ് ചെയ്തു എന്ന് എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി അപ്പൊ ഇതിനെയാണ് കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ടൈമിനെ കണ്ടൻസേഷ്യ കണ്ടൻസ് ചെയ്യുകയും ടൈം ആൻഡ് പ്ലേസിനെ ഡിസ്പ്ലേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഡ്രീമിൽ നടക്കുന്നുണ്ട് എന്ന് ഫ്രോയിഡ് പറയുന്നുണ്ട് ഡ്രീം അനാലിസിസില് ആദ്യ കാലത്തെ ഒരു ഇതാണ് ഇതിനെ ഇത് ജൂലിയ ക്രിസ്റ്റേവയുടെ ഇൻ്റർടെക്സ്റ്റുവാലിറ്റി നിങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിച്ച് നോക്കൂ നല്ല രസമായിരിക്കും ആ ഈ കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആണ് ഇൻ്റർടെക്സ്റ്റുവാലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മെത്തേഡായിട്ട് എടുക്കുന്നത് എന്താണ് രണ്ട് ടെക്സ്റ്റുകളുടെ ഒരു സംഘമാണ് രണ്ട് ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ രണ്ട് കോണ്ടെക്സ്റ്റുകൾ അതിൻ്റെ അതിനെ ഇൻ്റർഡിസിപ്ലിനറി ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതാണ് ഇൻ്റർടെക്സ്റ്റുവാലിറ്റി എന്ന് പറയുന്നത് അപ്പൊ അവിടെ എന്തായിരുന്നു കണ്ടൻസേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ് നടക്കുന്നുണ്ട് ലിറ്ററേച്ചറിലും അത് നടക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഒരു കഥ വായിക്കുന്നു ഇപ്പോ ഇപ്പോ സുഭാഷ് ചന്ദ്രന്റെ കഥ ഉരുളക്കിടങ്ങ് തിന്നുന്നവർ ഒരു കഥ വായിക്കുന്നു കഥ വായിക്കാൻ ഞാൻ എടുക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് മിനിറ്റ് ടെൻ മിനിറ്റ്സ് ഞാൻ എടുക്കുന്നു പക്ഷെ ആ കഥ വായിക്കുന്ന ആ പത്ത് മിനിറ്റിലൂടെ ഞാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ മിറൽ എന്ന് പറയുന്ന ആ അയാളുടെയും അയാളുടെ കുടുംബത്തിന്റെയും ഒരു ഭയങ്കര കാത്തിരിപ്പ് മകൻ അവിടെ കൽക്കരി കൽക്കരിഖനിയിൽ മരിച്ചുപോയ മകനെ പറ്റി കാത്തിരിക്കുന്നതിന്റെ അതിദീർഘമായിട്ടുള്ള ഒരു കാലത്തിന് ഞാൻ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാ സാ ഇതിലുമുണ്ട് സിനിമയിലുണ്ട് സാഹിത്യത്തിലുണ്ട് നാടകത്തിലുണ്ട് ഇതിലെല്ലാം സംഭവിക്കുന്നുണ്ട് ഈ ഒരു കണ്ടൻസേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് അപ്പൊ ചുരുക്കത്തില് ആ ഒരു ഒരു കാര്യം കൂടി ക്യാൻ യു ഗോ ബാക്ക് ഒരു മൂന്നാല് സ്ലൈഡ് പുറകിലേക്ക് പോയിട്ട് ഞാൻ സ്കിപ്പ് ചെയ്ത ഒരു സാധനമുണ്ട് ഡെറിഡ ആൻഡ് ആർട്ടോ എന്ന് പറഞ്ഞിട്ട് ഓക്കെ നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇത് വലിയ ഒരു ഇതിന്റെ നമ്മൾ ഇത്രയും സംസാരിച്ചതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവിടെ നിൽക്കട്ടെ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ദറിദ വളരെ കുറച്ച് ആൾക്കാരെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അദ്ദേഹം നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ പിന്നെ രണ്ടുപേരെ പറ്റിയേ വായിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് പോലെ ഞാൻ പ്ലാറ്റോയും ഹൈഡറിനെയും മാത്രമേ വായിച്ചിട്ടുള്ളൂ എന്നുണ്ടെന്നു പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം വളരെ കുറച്ച് ആൾക്കാരെ പറ്റി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ പോൾഡിമാൻ്റെ പോൾഡിമാനെ പറ്റി പോൾഡിമാൻ മരിക്കുമ്പോൾ പോൾഡിമാനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് അതൊരു ലെക്ചർ സീരീസാണ് പക്ഷേ ഒരു ഫ്രഞ്ച് നാടകകൃത്തായ ആർട്ടോയെ പറ്റി അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അത് വളരെ ശ്രദ്ധിക്ക നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് ദർദയെ പോലെയുള്ള വളരെ സമുന്നതനായിട്ടുള്ള ഒരു തത്വചിന്തകൻ പരാജിതനായിട്ടുള്ള ഒരു നാടകകൃത്ത് ഈ ആർട്ടോ വളരെ പരാജിതനായിട്ടുള്ള ഒരു നാടകകൃത്തായിരുന്നു അദ്ദേഹം ഒരു വലിയ സിദ്ധാന്തം അവതരിപ്പിക്കുകയും ആ സിദ്ധാന്തത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിൽ ഒരു നാടകങ്ങൾ പോലും കുറേ നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നും ഒരു നല്ല ഒരു എക്സാമ്പിളായിട്ട് മാറാതിരിക്കുകയും അദ്ദേഹം ഒരുപാട് നാടകങ്ങൾ അവതരിപ്പി അവതരണത്തിന് പിന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് സ്വന്തം സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി പക്ഷെ അതൊന്നും തന്നെ ഒരു ഇതാകാതെ പോവുകയും ഒരു മെന്റൽ അശൈല്യത്തിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുകയാണ് ഒരു പിന്നെ ഭ്രാന്താശുപത്രിയിൽ വെച്ച് മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരാളാണ് എന്തേലും ആർത്താട് ആർട്ടാടിന്റെ ആർത്താടിനെ നാടകക്കാരെ ലോകത്തെല്ലാം നാടകകൃത്തായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നാടകകൃത്തായിട്ടും നാടകക്കാരനുമായിട്ടാണ് ആർത്തോയെ കാണുക പക്ഷേ ആർട്ടോയുടെ ഉദ്ദേശ നാടകമായിരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആർട്ടോയെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്ക് അദ്ദേഹം ഈ പിന്നെ എന്താണ് ഈ സൂറിയലിസത്തിൻ്റെ ഭാഗമായിട്ടും അതേ ഒരു തത്വചിന്തകനായിരുന്നു ബേസിക്കലി പക്ഷെ നാടകം അദ്ദേഹം ഉപയോഗിക്കുന്നത് നാടകത്തിനെടുത്തത് തൻ്റെ തത്വചിന്തയുടെ ചില അംശങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം എടുക്കുന്നത് അദ്ദേഹം ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ ഗ്ലാസ് പൊട്ടിപ്പോയ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അയ്യോ ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി എന്നുള്ളത് ഒരു റെപ്രസെൻറ്റേഷനാണ് ഗ്ലാസ് പൊട്ടിയ ആ ആക്ഷനെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു തന്നതാണ് എൻ്റെ കയ്യിൽ നിന്ന് ഗ്ലാസ് വീണ് പൊട്ടിപ്പോയി എന്നുള്ള ആ ഒരു 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 റെപ്രസെൻറ്റേഷൻ ആ ഒരു ഭാഷയുടെ മീഡിയം ഉപയോഗിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാണ് ചെയ്തത് ഇതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് സാഹിത്യം റെപ്രസെൻറ്റേഷനാണ് പിന്നെ നാടകം റിപ്രസന്റേഷൻ ആണ് സിനിമ റെപ്രസന്റേഷൻ എല്ലാം റെപ്രസെന്റേഷൻ ആണ് എന്തിന്റെ റെപ്രസെന്റേഷൻ ആണ് പിന്നെടുത്ത കാര്യം അത് വേറൊരു വലിയ ഡിസ്കഷനാണ് ആർട്ടോ ചോദിച്ച ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു ഫ്രഞ്ച് തിയേറ്റർ അദ്ദേഹത്തിന്റെ കാലത്തുണ്ടായിരുന്ന ഫ്രഞ്ച് കണ്ടംപററി തിയേറ്റർ വളരെ ഫെഡ് അപ്പ് ആയിരുന്നു അദ്ദേഹം അപ്പൊ അങ്ങനെ ഒരുക്കുമ്പഴത്തേക്ക് പാരീസിൽ വെച്ചിട്ട് ഒരു ദിവസം ഈ ബാലിനീസ് ഒരു ബാലിനീസ് ഡാൻസ് കാണാൻ അദ്ദേഹത്തിന് അവ ഒരു അവസരം കിട്ടി ഇത് കണ്ടപ്പോ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു വലിയ മാറ്റം ഉണ്ടാവുകയാണ് ചിന്തയിൽ വലിയൊരു മാറ്റം ഉണ്ടാവുകയാണ് അപ്പൊ അദ്ദേഹത്തിനെ കണ്ടതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോൺ റെപ്രസെൻറ്റേഷനൽ ഇതൊന്നും നമ്മളോട് സംസാരിക്കുന്നില്ല ഇത് ഒരു പ്രത്യേകിച്ച് ഒരു കാര്യവും നമ്മളോട് പറയുന്നില്ല ഒരു കഥ നമ്മളോട് പറയുന്നില്ല ഈ ഡാൻസ് എന്താ സംഭവിക്കുന്നത് അവിടെ അവിടെ കുറെ ചലനങ്ങളുടെ ഒരു സംഘാതം മാത്രമാണ് നമ്മൾ കാണുന്നത് നിറങ്ങൾ കാണുന്നുണ്ട് രൂപങ്ങൾ കാണുന്നുണ്ട് ചലനങ്ങൾ കാണുന്നുണ്ട് ഇതിൻ്റെ ഒരു സംഘാതമായിട്ട് മാത്രമേ ഈ പെർഫോമൻസിനെ കാണുന്നുള്ളൂ അല്ലാതെ സാധാരണ ഫ്രഞ്ച് നാടകവേദിയിൽ ഒരു മോളിയെ പോലെയുള്ള നാടകങ്ങളോ ഇല്ലെങ്കിൽ ഒരു കഥ പറയാൻ വേണ്ടിയിട്ട് ആരും നാടകശാലയിൽ പോകുന്നില്ല ആ നാടകശാലയിൽ പോകുന്നത് ഈ ഈ പെർഫോമൻസ് നോൺ റെപ്രസെൻറ്റേഷനിലായിട്ടുള്ള ഒരു കഥ പറയാത്ത നമ്മളോട് ഒന്നും പറഞ്ഞു തരാത്ത ചലനങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സംഘാതത്തിനെ ഒരു പെർഫോമൻസ് ആയിട്ട് കണ്ടിട്ട് അവിടെ നിന്നിട്ടാണ് ഈ ആർട്ടോയുടെ ഈ തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ഒരു ഒരു ആശയം രൂപപ്പെടുന്നത് ആ തിയേറ്റർ ഓഫ് ക്രൂവാലിറ്റിയിൽ അദ്ദേഹം പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് പുറത്ത് പോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇപ്പം നാടകം സാഹിത്യം പെയിന്റിങ് എന്തും ഒരു റെപ്രസെൻറ്റേഷൻ്റെ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യം പറയുന്നുണ്ട് എന്താണ് ആ കാര്യം പറയുന്നത് വാൻഗോഗിന്റെ ഒരു ചിത്രം വാൻഗോഗ് ഒരു കാര്യത്തിന് റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് സുഭാഷ് ചന്ദ്രൻ ഒരു നോവൽ കഥ എഴുതുമ്പോൾ ആ ഉരുളക്കിഴങ്ങ് തിന്നുന്നവർ എന്നുള്ളതിൽ ഒരു റെപ്രസെൻറ്റേഷൻ സംഭവിക്കുന്നുണ്ട് അപ്പം എന്തിനും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട് അപ്പോൾ ആർട്ടോ പറഞ്ഞു ആ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾസ് ഐഡൻറ്റിഫിക്കേഷൻ ആണത് ആ റെപ്രസെൻറ്റേഷൻ അല്ല ഗ്ലാസ് പൊട്ടി ഉടഞ്ഞു പോയി കഴിഞ്ഞു പിന്നെ അയ്യോ ഗ്ലാസ് പൊട്ടിപ്പോയല്ലോ എന്നുള്ളത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ ആ ഗ്ലാസിന്റെ പൊട്ടിയ കാലം കഴിഞ്ഞു അത് അൺ അൺഇറിക്കവറബിളി തിരിച്ചെടുക്കാൻ പറ്റാത്ത വിധം പോയി കഴിഞ്ഞു മറഞ്ഞു കഴിഞ്ഞു കാലത്തിൽ അപ്പൊ ഈ റെപ്രസെന്റേഷൻ മാത്രമേ ആർട്ടോ ടു ഹിസ് തിയേറ്റർ ബിയോണ്ട് ദ ദ്രസെൻറ്റേഷൻ ബാക്ക് ടു ദ ദ്രസെൻറ്റേഷൻ ആ മൊമെന്റിന്റെ സ്പോണ്ടേനിറ്റിയിൽ തിയേറ്റർ ഉണ്ടാവുമോ എന്നാണ് നോക്കിയത് അങ്ങനെ നോക്കുമ്പോൾ എന്താണ് ഒരു അരങ്ങിലേക്ക് ഒരു നടൻ വരുന്നു ഒരു ആക്ടർ വരുന്നു അയാൾ എന്ത് ചെയ്തിരുന്നാലും അതൊരു പെർഫോമൻസ് ആയിട്ട് മാറുകയാണ് കാര്യം എന്താ നിങ്ങളത് കാണുന്നുണ്ട് നിങ്ങളത് കണ്ടിരിക്കുകയാണെങ്കിൽ ഒരു അരങ്ങിലേക്ക് വന്നിട്ട് ഒരു നടൻ ചെയ്യുന്ന എന്ത് പെർഫോമൻസ് ആണ് ആർട്ടോയെ സംബന്ധിച്ചിടത്തോളം കാര്യം എന്താ അവിടെ റെപ്രസെൻറ്റേഷൻ ഇല്ല അപ്പോൾ റെപ്രസെൻറ്റേഷൻ ഇല്ലാതെ ഒരു കഥ പറയാതെ ചലനങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതൊരു പെർഫോമൻസ് ആണെന്ന് പറയാമോ ഇല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യം എന്താണ് ഇതാണ് ആർട്ടോ അന്വേഷിച്ചത് ആർട്ടോ അന്വേഷിക്കുന്ന കാലം ആർട്ടോ ഈ ഒരു വലിയ പിന്നെ ഈ പ്രതിഭാശാലികൾ കാലം തെറ്റിപ്പറന്നവരാണെന്ന് പറയുന്നത് പോലെ കാലം തെറ്റിപ്പറന്ന ഒരാളായിരുന്നു ആർട്ടോയെ ജീവിച്ചിരിക്കുന്ന കാലത്ത് മനസ്സിലാക്കാൻ പറ്റാതെ വരികയും ആർട്ടോ പറഞ്ഞത് മുഴുവൻ തന്നെ തിരസ്കരിക്കപ്പെടുകയും ഒന്നും തന്നെ അത് അദ്ദേഹത്തിന്റെ ചിന്തയോ നാടകങ്ങളോ നാടക പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ അംഗീകരിക്കപ്പെടാതെ മെന്റൽ അശൈല്യത്തിൽ വെച്ച് മരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ പിന്നെയും ഒരു അരനൂറ്റാണ്ട് കാത്തിരിക്കേണ്ടി വന്നു ആർട്ടോ പറഞ്ഞ കാര്യങ്ങൾക്ക് യൂറോപ്യൻ നാടകവേദിയിൽ ഒരു പ്രാമുഖ്യം വരാനായിട്ട് യൂറോപ്യൻ നാടകവേദി പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞത് ആർട്ടോയുടെ പേര് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ ഇവിടെയും എന്താണ് സമയത്തിന്റെ സമയത്തിൻ്റെ കാലത്തിൻ്റെ ഒരിതാണ് പറയുന്നത് യെ ഒഴിവാക്കിയിട്ട് ഒരു നടന്റെ ചലനങ്ങളിൽ ഒരു നടിയുടെ ചലനങ്ങളിൽ മാത്രം ഒരു പെർഫോമൻസ് രൂപപ്പെടുത്തുക എന്ന് പറയുന്നതിൽ ഒരു എൻഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഡെനിഡ പറയുന്നത് എന്താണ് ദാറ്റ് ഈസ് എ തിയേറ്റർ ഓഫ് ഇമ്പോസിബിലിറ്റി എന്നുള്ളതാണ് പറയുന്നത് ആ ഇവിടെ ഈ തിയേറ്റർ എന്ന് പറയുന്നത് ഫൂക്കോ നേരത്തെ പറഞ്ഞതുപോലുള്ള ഇവന്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് കയ്യിൽ നിന്ന് തറയിൽ വീണ് ഉടഞ്ഞു പോയ ഒരു ഗ്ലാസ് പോലെ ആവുകയാണ് നാടകം ചെയ്യുന്നത് എന്താണ് അവിടെ റെപ്രസെന്റേഷൻ ഇല്ല റെപ്രസെന്റേഷൻ ഇല്ലാതെ പ്യുവർ ഫോം ഓഫ് ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ആ മൂവ്മെന്റിന്റെ കാലത്തിലുള്ള മൂവ്മെന്റിന്റെ ആക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ഇത് സാഹിത്യത്തിന് സംഭവിക്കുന്നു ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോസ്റ്റ് പോസ്ട്രക്ചറിസത്തിന്റെ തിയറി വെച്ചിട്ട് ഇത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും എന്താ പറയുന്ന ഡിഫറൻസ് ഡിഫറൻസ് ആണ് ഏറ്റവും വലിയ ഒരു ഒരു ടേം എന്ന് പറയുന്നത് ഭാഷ ഉണ്ടാകുന്നത് വ്യത്യസ്തതകളിലാണ് രണ്ട് വാക്കുകൾ വ്യത്യസ്തങ്ങളാകുമ്പോഴത്തേക്കാണ് അവിടെ മൂന്നാമതൊരു അർത്ഥം രൂപപ്പെട്ടു വരുന്നത് ഡിഫറൻസിലാണ് ഞാനും നീയും തമ്മിലുള്ള ഡിഫറൻസിലാണ് അല്ലെങ്കിൽ വാക്കും വാക്കും തമ്മിലുള്ള വ്യത്യസ്തതയിലാണ് ഈ വ്യത്യസ്തത എങ്ങനെയുണ്ടാകുന്നത് ചലനം ഉണ്ടാകുമ്പോൾ മാത്രമേ വ്യത്യസ്തത ഉണ്ടാവുള്ളൂ ചലനമില്ലാതിരിക്കുക എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റിയാണ് അതിനെ നിലനിർത്തുന്നതാണ് ആ സ്റ്റെബിലിറ്റി ഉണ്ടായി കഴിഞ്ഞാൽ ഡിഫറൻസ് ഇല്ല ഡിഫറൻസ് ഉണ്ടാകണമെങ്കിൽ ഈ നിമിഷത്തിൽ നിന്ന് അടുത്ത നിമിഷത്തിലേക്കും പിന്നെ അടുത്ത നിമിഷത്തിലേക്കും അങ്ങനെ നിരന്തരമായ ഒരു ഒരിക്കലും ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഒരിക്കലും നിലയുറപ്പിച്ച് നിൽക്കാൻ കഴിയാത്ത മുഹൂർത്തങ്ങളിലൂടെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പോകുമ്പോഴാണ് ഡീസെൻട്രലൈസ് ചെയ്യുന്നത് ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നത് ഇതാണ് ഇപ്പോ പ്രധാനമായിട്ടും ഈ പോസ്ട്രക്ച്വലിസത്തിന്റെ ഒരു 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 ഇതായിട്ട് നമ്മൾ പൊതുവേ മനസ്സിലാക്കേണ്ടത് നൗ ദസ്റ്റ്യൻ ഹിയർ ഈസ് ഐ എം ഗോയിങ് ടു ടേക്ക് എ ബ്രേക്ക് നൗ അപ്പോ ആ ബ്രേക്കിന് മുമ്പായിട്ട് ഒരു ഒരു കാര്യം കൂടി പറയാം ഈ എന്തിനാണ് പോസ്റ്റ് പോസ്ട്രക്ച്വലിസം പറഞ്ഞത് പോസ്ട്രക്ചറലിസം ഇന്റർഡിസിപ്ലിനറിയെ പറ്റി സംസാരിക്കുമ്പോഴത്തേക്കാണ് ഞാൻ പോസ്ട്രക്ചറലിസിലേക്ക് വന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഈ രണ്ട് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കൂ ഇന്റർഡിസിപ്ലിനറി എന്താണ് പറയുന്നത് ഈ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള മെത്തഡോളജീസിനെ കൊണ്ടുവരിക അതിൽ നിന്നും ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രീതിശാസ്ത്രം രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഡിഫറൻസ് ഇത് ഡിഫറൻസ് ആണിത് ഈ ഡിഫറൻസിനെ പറ്റിയുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ പോസ്ട്രക്ചറലിസത്തിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ട് കിടക്കുന്ന ഒരു 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 ധാരയാണ് ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് അപ്പോൾ പോസ്ട്രക്ചറലിസം ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ ഡെൽഡ ഫിലോസഫറാണോ അതോ ലിറ്റററി തിയറിസ്റ്റ് ആണോ അതോ കൾച്ചറൽ ആക്ടിവിസ്റ്റ് ആണോ അദ്ദേഹം സൈക്കോ അനാലിസിസിൽ സൈക്കോ അനാലിസിസ് താല്പര്യം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഫൂക്കോയെ നോക്കൂ ഡെലിയൂസിനെ നോക്കൂ ഡെലിയൂസിൻ്റെ ഡിഫറൻസ് ആൻഡ് റപ്പറ്റീഷൻ എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് തന്നെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് കീർക്കഗാഡിനെ പറ്റി നിരീക്ഷയെ പറ്റി ഈ ഡിഫറൻസ് റപ്പറ്റീഷൻ എന്നുള്ള ഒരു ആശയം എങ്ങനെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ജിനിയോളജിയെ പറ്റിയൊക്കെ തന്നെ അതിൽ പറയുന്നുണ്ട് അപ്പോ പിന്നെ പറ്റി നിരീക്ഷയെപ്പറ്റി പറ്റി പറയുമ്പോഴത്തേക്ക് ഒരു തിയേറ്റ്രിക്കൽ സ്പേസിനെ പറ്റി മാസ്കിനെ പറ്റി മൂവ്മെന്റിനെ പറ്റി ഒക്കെ പറയുന്നുണ്ട് അപ്പോ പിന്നെ ഇതിനകത്ത് പിന്നെ മാർക്സിനെ പറ്റി പറയുന്നുണ്ട് ഹെഗലിൽ നിന്ന് മാർക്സിലേക്കുള്ള മാറ്റം എന്ന് പറയുന്നത് ഒരു കാലത്തിന്റെ കാലസങ്കല്പത്തിന്റെ മാറ്റാണെന്ന് പറയുന്നുണ്ട് ഈ ഹെഗൽ കണ്ട ഹീഗൽ കണ്ട കാഴ്ച കാലമല്ല ഇത് കണ്ട് കണ്ടതെന്ന് പറയുന്നുണ്ട് മാർക്സിനെ പറ്റി പറയുന്നുണ്ട് ഇത് വളരെ മെമ്മറിയെ പറ്റി പറയുന്നുണ്ട് കോൺഷ്യ ഈ ഈ മെമ്മറിയുടെ പിന്നെ റെപ്പറ്റീഷൻ ഓർമ്മയുടെ റെപ്പറ്റീഷനെ പറ്റി പറയുന്നുണ്ട് അപ്പോൾ ഇപ്പം ഡെലൂസിനെ നോക്കിക്കഴിഞ്ഞാല് ഡെലൂസ് സൈക്കോ അനാലിസിസ് ഉപയോഗിക്കുന്നുണ്ട് ഫിലോസഫർ ആണ് ബേസിക്കലി പക്ഷേ സൈക്കോ അനാലിസിസിന്റെ രീതിശാസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ സോഷ്യോളജി പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് സൈക്കോളജി പറ്റിയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അക്ലറ്റിക് എന്നുള്ളൊരു നെഗറ്റീവ് സെൻസിലല്ല വ്യത്യസ്തങ്ങളായ മൾട്ടി ഡിസിപ്ലിനറി എന്നുള്ള ഒരു ടൈമിലാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നിനക്കിപ്പം മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒന്ന് മൾട്ടി ഡിസിപ്ലിനറി ഇല്ലെങ്കിൽ ഇൻ്റർ ഡിസിപ്ലിനറി എന്ന് പറയുന്നത് വളരെ കണ്ടംപററി ആയിട്ടുള്ള നമ്മുടെ ഇന്നുള്ള ഒരു മെത്തഡോളജിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ മെത്തഡോളജിയെ സാധ്യമാക്കിയിട്ടുള്ള അതിൻ്റെ ഒരു ജ്ഞാന പരിസരം സൈദ്ധാന്തിക പരിസരം എന്ന് പറയുന്നത് പോസ്റ്റ് പോസ്ട്രക്ഷണലിസമാണ് അപ്പോൾ ഈ പോസ്റ്റ് പോസ്ട്രക്ഷണലിസത്തിൽ എന്താണ് കാര്യമായിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് പോസ്ട്രക്ചറസിനെ ഡിഫൈൻ ചെയ്യുന്നത് പോസ്റ്റ് ഫിനമനോളജി എന്ന് വേണം എന്നെ പറയാൻ പോസ്റ്റ് ഫിനമനോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനമനോളജി മൂവ്മെൻറ് പോസിബിൾ അല്ലാത്ത ഒരു സംഭവമാണ് അതിനകത്ത് സെൻട്രലി നിൽക്കുന്നത് സബ്ജക്റ്റാണ് ഐ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് ആ ഐ എ എന്ന് പറയുന്ന എൻ്റെ കർത്തൃത്വത്തിനെ ഡിമിസ്റ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ഡീ ഡിസ്പ്ലേസ് ചെയ്യാനായിട്ട് എപ്പോഴും നമ്മൾ പോസ്റ്റ് പോസ്ട്രക്ചലിസുമായിട്ട് കേട്ടിട്ടുള്ളൊരു വാക്കാണ് ഡിസ്പ്ലേസ്മെന്റ് ഈ ഡിസ്പ്ലേസ്മെന്റ് എങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈമിനെ കാലത്തിന് തത്വചിന്തയുടെ ആധാരത്തിൽ കൊണ്ടുവന്നിട്ട് അടിസ്ഥാനമായിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ കാറ്റഗറി ആയിട്ട് ചലനത്തിനെ കൊണ്ടുവന്നിട്ട് ആ ചലനത്തിനെ കൊണ്ടുവന്നിട്ട് സബ്ജക്റ്റിനെ സെന്ററിൽ ലോകത്തിന്റെ സെന്ററിൽ നിൽക്കുന്ന നടുവിൽ നിൽക്കുന്ന ആ കർത്തൃത്വത്തിനെ ഡിസ്പ്ലേസ് ചെയ്യുകയാണ് ഈ പോസ്റ്റക്ചറിന്റെ മുഴുവൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ പോസ്ട്രക്ചറലിസം ആൻഡ് ആൻഡ് ഇന്റർഡിസിപ്ലിനറി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അപ്പോ ഇവിടെ ഫേർദർ ഇതിന് താഴേക്ക് കുറച്ച് വരാമോ ഫുക്കു ആൻഡ് ഡെലീസ് ഞാൻ ഇനി അധികം പറയുന്നില്ല ഒരു ആന്ത്രോപോളജിക്കൽ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സ്ലൈഡ് ഉണ്ട് ഒരു രണ്ട് മൂന്ന് സ്ലൈഡ് സ്ലിപ്പ് ചെയ്തിട്ട് താഴേക്ക് വരിക കാരണം അതിലുള്ള പല കാര്യങ്ങളും ഞാൻ ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഫൂക്കു പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ തിയേറ്റം ഫിലസോഫിക്കം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹംസിനെ പറ്റി എഴുതിയിട്ടുള്ള ഒരു 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 ലേഖനാണത് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഹാപ്സ് ദി ദിസ് സെഞ്ചുറി അദ്ദേഹം ട്വൻറ്റിഎത്ത് സെഞ്ചുറിയാണ് ഉദ്ദേശിക്കുന്നത് ദിസ് സെഞ്ചുറി പെർഹാപ്സ് മേ നോ ആസ് എ ഡെലൂസിയൻ ഇറ എന്ന് പറയുന്നുണ്ട് ഡെല്യൂസിന്റെ ഒരു കാലമായിട്ട് തത്വചിന്തയിൽ ഡെല്യൂസിന്റെ കാലമായി ഇരുപതാം നൂറ്റാണ്ട് അറിയപ്പെടുമെന്ന് ഫൂക്കോ പറഞ്ഞു അതിന് പ്രധാന കാരണം ഫൂക്കോ പറയുന്നത് എന്താന്ന് വച്ചു കഴിഞ്ഞാൽ ഫൂക്കോ പറയുന്നതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെസ്റ്റേൺ കോണ്ടിനെന്റൽ ഫിലോസഫിക്ക് ഒരു ആന്ത്രോപോളജിക്കൽ സ്ലീപ്പ് ഉണ്ട് കാരണം അത് വളരെയധികം സിംഗുലർ ആയിട്ടുള്ള പ്ലാറ്റോയിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ടോട്ടലൈസേഷൻ ഓഫ് ദ സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റത്തിൻ്റെ ആ സിസ്റ്റത്തിനെയാണ് ഒരു ആന്ത്രോപൊളജിക്കൽ സ്ലീപ്പ് എന്ന് പറയുന്നത് ആ ഒരു ആന്ത്രോപൊളജിക്കൽ സ്ലീപ്പിലായിരുന്നു ആ വെസ്റ്റേൺ കോണ്ടിനെൻ്റൽ ഫിലോസഫി പക്ഷെ ഡെലൂസ് ആ ആന്ത്രോപോളജിക്കൽ സ്ലീപ്പിൽ നിന്ന് നമ്മളെ തട്ടി ഉണർത്തുകയും തട്ടി തട്ടി ഉണർത്തുകയും എന്നിട്ട് നമുക്ക് ഈ ചലനത്തിൻ്റെതായ ഒരു ചിന്താ പദ്ധതി കാണിച്ചു തരുകയും ചെയ്തു എന്നാണ് ഫൂക്കോ ഡെലിയൂസിനെ പറ്റി പറയുന്നത് ൂക്കോ ആണ് ഡെലൂസിനെ പറ്റി പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ഒരു തത്വചിന്തകൻ മറ്റൊരു തത്വചിന്തകനെ ആദരിക്കുന്നതാണത് അത് ഇരുപതാം നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് ഡെലിവസിൽ ഇതാണ് അപ്പോൾ അതിൽ ഈ ടൈമാണ് വരുന്നത് അപ്പം നമുക്ക് ഇപ്പോൾ ആ കണക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാലത്തിൽ അധിഷ്ഠിതമായ ഒരു ചിന്താ പദ്ധതി കൊണ്ടുവന്ന ഒരു ഒരു പറ്റം ചിന്തകരെയാണ് നമ്മൾ പോസ്റ്റ് പോസ്ട്രക്ചറിസ്റ്റുകൾ എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത് അത് ഇൻ്റർ ഡിസിപ്ലിനറിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്നു അതിൻ്റെ അടുത്ത സ്ലൈഡിൽ ഞാനിത് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ബ്രേക്ക് എടുക്കുകയാണ് ഇവിടെ പെർഫോമേറ്റിവിറ്റി നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകും അവിടെ പെർഫോമേറ്റിവിറ്റി എന്ന ഒരു ടേം ആണുള്ളത് ജെൻഡർ ഈസ് എ പെർഫോമേറ്റി എന്ന് ജൂഡിത് ബട്ടർ പറയുന്നുണ്ട് അവിടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ തരത്തിലുള്ള ടൈമിൻ്റെ പെർഫോമൻസ് ഈസ് ടെമ്പറൽ ആണ് ആ ടൈമിലാണ് പെർഫോം ചെയ്യുന്നത് ഞാനിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ഒരു പെർഫോമൻസ് ആണ് ആ പെർഫോമൻസ് ദാറ്റ് ഗോസ് ഇൻ ടൈം ടൈം ഒരു പ്ലേസിൽ ടൈമിൽ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ പെർഫോമേറ്റിവിറ്റി ഈ ടൈമിൻ്റെ ഒരു ഇൻറ്റഗ്രേഷൻ ഈ കൺസ്ട്രക്ഷൻ ഓഫ് ഫെമിനിറ്റി എന്ന് നമ്മൾ ഫീമെയിൽ ഫെമിനിറ്റി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സാധ്യമാക്കുന്നത് ഈ ഒരു ടെമ്പറൽ ആയിട്ടുള്ള ഒരു എലിമെൻറ്റ് അതിനകത്തുണ്ട് എന്ന് അത് അതുകൊണ്ടാണ് അത് പെർഫോമൻസ് ആകുന്നത് അപ്പോൾ പെർഫോമൻസ് ആകുന്നത് കൊണ്ടുള്ളൊരു ഇതെന്താണ് അത് നിയതമായിട്ടുള്ളൊരു സത്യമല്ല അത് മാറ്റുകയും ചെയ്യാം നമുക്ക് അപ്പോൾ ജെൻഡർ പെർഫോമേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും അത് പെർഫോമൻസ് ചെയ്യുന്നതിലൂടെ ഉണ്ടായി വരുന്ന ഒരു ആശയമാണത് അത് റിവേഴ്സായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ അതിനെ മാറ്റുകയും ചെയ്യാം ഈ പെർഫോമൻസിന്റെ ഒരു വലിയ ഒരു പോസിബിലിറ്റി അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പെർഫോമൻസ് ചെയ്യുന്നതിനായിട്ടൊക്കെ ഇമ്പ്രവൈസേഷനും ചെയ്യാം അപ്പം ഇംപ്രവൈസേഷൻ ചെയ്യുമ്പോഴത്തേക്ക് അർത്ഥം മാറുമല്ലോ അപ്പോൾ ജെൻഡർ ഒരു പെർഫോമേറ്റീവ് ആണെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ഒരു ഫിക്സ്ഡ് കാറ്റഗറി എന്നുള്ള നിലയിലല്ല ജ്യോഡിത് ഭട്ടർ കണ്ടിട്ടുള്ളത് അതിനകത്ത് ഒരുപാട് ഇംപ്രവൈസേഷന്റെ മനോധർമ്മത്തിന്റെ പോസിബിലിറ്റിയും കൂടി അതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് രണ്ടും സമഗ്രമായിട്ട് നിലനിർത്തുന്നത് ഈ ടെമ്പറാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ആ കാലത്തിൻ്റെ ചിന്ത ഇല്ലെങ്കിൽ ഈ തത്വചിന്ത എന്ന് പറയുന്നത് വളരെ ഹൊറിബിൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് റൂം ആയിരിക്കും കാരണം നിങ്ങൾക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ഇല്ല അവിടെ പക്ഷേ ഈ പോസ്ട്രലിസം മുന്നോട്ട് വയ്ക്കുന്ന വളരെ ഒരു ഒരു പ്രത്യാശ എന്ന് പറയുന്നത് നിങ്ങൾ സമയത്തിലാണ് സഞ്ചരിക്കുന്നത് സമയമാണ് അർത്ഥത്തിന് പ്രതിനിധാനം ചെയ്യുന്നത് അർത്ഥത്തിന് ഉണ്ടാക്കുന്നത് സമയമാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു നിങ്ങളുടെ കർത്തൃത്വത്തിനെ നിങ്ങളുടെ സെൽഫിനെ മനസ്സിലാക്കുന്ന ഒരു സ്പീക്കിംഗ് സബ്ജക്റ്റ് എന്ന് പറയുന്ന ആ സബ്ജെക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെമ്പറൽ കൺസ്ട്രക്ഷൻ ആണ് എന്ന് പറയുമ്പോൾ അത് തരുന്ന വലിയൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് ഇതിന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ നിതാന്തമായ സത്യങ്ങളായിട്ട് നിതാന്ത സത്യങ്ങളായിട്ട് അത് എൻ്റെ മെസ്കുലിനിറ്റിയും നിങ്ങളുടെ പിന്നെ ഫെമിനിനിറ്റിയും മാറ്റാൻ പറ്റാത്ത നിതാന്ത സത്യങ്ങളായിട്ട് മാറും എന്നുള്ളതാണ് അപ്പോൾ ഇത് കൺസ്ട്രക്റ്റ് ആണ് ഇതിനെ ഡീകൺസ്ട്രക്ട് ചെയ്യാൻ ആണ് എന്ന് പറയണമെങ്കിൽ ആത്യന്തികമായി അടിസ്ഥാനപരമായി ഒരു കാലത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു 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 ഡിസ്കോഴ്സിന് മാത്രമേ ഇത് സാധ്യമാവുള്ളൂ അതാണ് ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത അത് പോസ്റ്റ്രലിസത്തിനെയും സ്ട്രക്ചറലിസത്തിനെയും മനസ്സിലാക്കേണ്ടത് ഈ കാലത്തിൻ്റെ ഒരു ഘടന വെച്ചിട്ടാണ് ഈ കാലമാണ് അപ്പോൾ ഈ കണ്ടംപററി ഫിലോസഫിയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് ഈ ഇൻ ഇൻ്റർവെൻഷൻ ഓഫ് ഈ ഒരു ഇൻവെൻഷൻ ഓഫ് ടൈം ആണെന്ന് പറയുന്നത് ഈ ഇൻവെൻഷൻ ഓഫ് ടൈം ഈ സെന്റൻസും കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് ഈ ആശയം കൂടെ വരച്ചിട്ട് ഒരു ഗ്യാപ്പ് എടുക്കുകയാണ് എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാ പോവുക എന്നുള്ളത് ഈ ഇൻവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊരു പാശ്ചാത്യമായിട്ടുള്ളൊരു പ്രശ്നമാണ് കാലത്തിനെ ഇൻവെന്റ് എന്ന് പറയുന്നത് ഫിലോസഫിയിലേക്ക് കാലത്തിനെ ഇൻവെന്റ് എന്നുള്ളത് പക്ഷേ ഇപ്പൊ ഗ്രീക്കുകാരുടെയോ ഒരു ക്ലാസിക്കൽ ഒരു ഇന്ത്യൻ ഫിലോസഫേഴ്സിന്റെയോ പ്രശ്നമേ ആയിരുന്നില്ല ഇത് കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ പ്രശ്നം മാത്രമാണ് കോണ്ടിനെന്റൽ ഫിലോസഫീസ് ഒരു പതിനേഴാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഒരു കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ അവിടുന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കോണ്ടിനെന്റൽ ഫിലോസഫിയുടെ പ്രശ്നം മാത്രമാണ് പക്ഷെ ഭാരതീയ ചിന്തകളിൽ പ്രത്യേകിച്ചും ഈ കാലം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇപ്പൊ ഈ ഇതിനകത്ത് വളരെ ഒരു ഇതുണ്ട് കേട്ടോ ഈ ഫൂക്കോയും ഒക്കെ തന്നെ വിദ്യാർത്ഥികളായിരിക്കുന്ന കാലത്ത് ക്രിസ്റ്റേവയും ഫൂക്കോയും ഒക്കെ ഒരേപോലത്തെ സ്റ്റുഡൻസ് ആയിരുന്നു യൂണിവേഴ്സിറ്റി ഡി പാരീസിലെ സ്റ്റുഡൻസ് ആയിരിക്കുമ്പോഴത്തേക്ക് മെറോ പോണ്ടി ഇവരുടെ പ്രൊഫസറായിരുന്നു മെർലോ പോണ്ടി അപ്പോ അന്ന് അവർ അവിടെ ഒരു സാറ്റർഡേ ടെൽ ക്യൂൽ എന്ന് പറഞ്ഞിട്ടൊരു ലിറ്റററി ജേണലുണ്ട് അപ്പോൾ ആ ജേണലിന്റെ ഭാഗമായിട്ട് അവരൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഫോം ചെയ്തിരുന്നു ആ ഡിസ്കഷൻ ഗ്രൂപ്പ് ഒരിക്കലും ഈ ഫുക്കോ ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിരന്തരമായിട്ട് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ പുതിയ ലിറ്റററി ലാംഗ്വേജിനെ പറ്റിയുള്ള അന്വേഷണവും പുതിയ ഫോമിനെ പറ്റിയുള്ള തിങ്കിങ് ഫോമിനെ പറ്റിയുള്ള ന്യൂ ഫോംസ് ഓഫ് തിങ്കിംഗിനെ പറ്റിയുള്ള ഡിസ്കഷനും ഒക്കെ ആയിരുന്നു അത് അപ്പൊ ഫൂക്കോയൊക്കെ സ്റ്റുഡൻറ് ആയിരിക്കുന്ന കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ് പക്ഷെ അതിനെപ്പറ്റി വളരെ രസകരമായിട്ടുള്ള റൈറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട് ലിനറ്റ് മോൾ എന്ന് പറയുന്ന ഒരാളും ജൂലിയ ക്രിസ്റ്റേവി ജൂലിയ ക്രിസ്റ്റേവിയും ലിനറ്റ് മോളും കൂടിയാണ് ആ ആ ഡിസ്കഷൻ ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ ഈ ഫുക്കോയും ക്രിസ്റ്റേവിയും എല്ലാം വളരെ നിരന്തരമായിട്ട് ഡിസ്കസ് ചെയ്തിരുന്ന ചില കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഇപ്പൊ സെൻ ബുദ്ധിസത്തിനെ പറ്റിയും ഒക്കെ അതുപോലെ തന്നെ ഇന്ത്യൻ തോട്ട്സിനെ പറ്റിയൊക്കെ അവർ പല കാര്യങ്ങൾ വായിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് പറയുന്നത് അതിനെപ്പറ്റി ഒരു നല്ല മനോഹരമായിട്ടുള്ള ലേഖനമുണ്ട് ഡിസ്കഷനെ പറ്റിയൊക്കെയുള്ള അപ്പൊ അതിനകത്ത് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ മായാവാദത്തിനെ ഒരു ഡിസ്കഷൻ അവിടെ വളരെ ഇന്ത്യൻ മായാവാദം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ചർച്ച നടന്നിരുന്നു എന്നും പല കാലങ്ങളിലായിട്ട് ബ്രഹ്മസിദ്ധാന്തവും മായാ സിദ്ധാന്തവും ഇന്ത്യൻ ഫിലോസഫിയുടെ പല സ്ട്രാൻസും അവിടെ യൂണിവേഴ്സിറ്റി ഡി പാരീസിലെ ജൂലിയ ക്രിസ്റ്റേവയും ലിന്നെറ്റ് മോളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഡിസ്കഷൻ ഗ്രൂപ്പിൽ വന്നിരുന്നുവെന്നും ഫൂക്കോ വളരെ നിരന്തരമായിട്ടുള്ള അതിൻ്റെ എല്ലാം ഒരിക്കലും തെറ്റാതെ പങ്കെടുത്തിരുന്ന ഒരാളാണെന്നും പറയുന്നുണ്ട് അപ്പം ഞാനിത് പറയാൻ കാരണം വേറെ ഒരു വേറൊന്നും കൊണ്ടല്ല ഈ ഭാരതീയ ചിന്തകളിലൊക്കെ തന്നെ വളരെ കാലത്തിൻ്റെ ഇപ്പൊ മായ എന്ന് പറയുന്ന ഇല്യൂഷൻ എന്നുള്ളതാണല്ലോ പറയുന്നത് അതിനെ അതിന് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഒരു ഐഡിയോളജിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള മായാവാദത്തിന്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസും അതിന്റെ ഐഡിയോളജിക്കൽ ഇംപ്ലിക്കേഷൻസും അറിയാതെ അല്ല ഞാൻ ഈ പറയുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള ഒരു ഡൈമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ കാലത്തിൻ്റെ ഒരു ഡയമെൻഷനാണ് അപ്പം ഇത് ഒരു ഇത് മായ എന്ന് പറഞ്ഞ ഇല്യൂഷനാണെന്നുള്ളത് ഇന്ന് ഇല്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് റിയൽ അല്ല എന്നാണ് പറയുന്നത് അപ്പൊ അതിന് ഇത് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ നിരന്തരമായ മാറ്റത്തിലൂടെ കടന്നു പോകുന്നു അതുകൊണ്ട് ഒന്നും സ്റ്റേബിൾ അല്ല ഒന്നും അതായിട്ട് നിൽക്കുന്നില്ല എല്ലാം ട്രാൻസ്ഫർമേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്നു മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ അതിൻ്റെ ഒരു ഡയമെൻഷൻ എന്ന് പറയുന്നത് അത് അതിന് ഒരു ആനുഷംഗികമായിട്ട് ഞാനൊന്ന് പിന്നെ പിന്നെ മെൻഷൻ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ കാരണം ഈ ഇപ്പോൾ ഫൂക്കോ ഡെല്യൂസിനെ പറ്റി യൂറോപ്യൻ തത്വചിന്തയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇരുപതാം നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് ഡെലൂസിന്റെ പേരിലായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ശരിയാണ് ആ ഒരു യൂറോപ്യൻ തത്വചിന്തയുടെ ഒരു കോണ്ടെക്സ്റ്റില് ദാറ്റ് മൈ ബി റൈറ്റ് റിയലി എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും റിയലി ദ ഹോൾ വേൾഡ് ഈസ് ഗോയിങ് ടു സേ ദാറ്റ് പിന്നെ എന്താണ് ഇരുപതാം നൂറ്റാണ്ട് അറിയപ്പെടാൻ പോകുന്നത് ഡെലൂസിന്റെ പേരിലാണെന്ന് റിയലി എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും അച്ഛ അച്ഛൻ ഒരു 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 കൊട്ടേഷനിലാണ് ഞാൻ ഈ ലെക്ചർ തുടങ്ങിയത് ആ ലെക്ചറിൽ പറയുന്നത് എന്താ ഭൂമി ഒരു മാസ്ക് ഡാൻസ് പോലെയാണ് ആ മാസ്ക് ഡാൻസ് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുത്താൽ പറ്റില്ല നിങ്ങൾ നിരന്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊസിഷനിലെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിൻ്റെ പെർസ്പെക്റ്റീവ് മുഴുവൻ കിട്ടുള്ളൂ എന്നാണ് ആ ഒരു നൈജീരിയൻ ഗോത്ര സംസ്കാരത്തിൽ നിന്ന് വന്ന ആ ഒരു ചെറിയ പാരബിൾ പറയുന്നത് അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭാരതീയ ചിന്തകളിലെല്ലാം തന്നെ കാലത്തിനെ പറ്റി അനന്തമായ കാലത്തിനെ പറ്റിയും ഒക്കെയുള്ള അതി സങ്കീർണമായിട്ടുള്ള സൈദ്ധാന്തിക വിശകലനങ്ങൾ വളരെ കാലം മുമ്പ് യൂറോപ്പ് രൂപം കൊള്ളുന്നതിന് മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ള സംസ്കാരങ്ങൾ വ്യത്യസ്തമായിട്ട് പുറത്ത് നമുക്ക് പുറത്തുണ്ട് എന്നുള്ള ഒരു ധാരണ കൂടി വേണം നമ്മൾ ഈ സിദ്ധാന്തങ്ങളുടെ ഈ പോസ്ട്രറലിസ്റ്റ് തിയറികളെ പറ്റി നമ്മൾ തിയറികൾ വായിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അങ്ങനെ ഒരു ധാരണ കൂടി നമുക്ക് ഉണ്ടാവണം എന്നുള്ളത് ഞാൻ എപ്പോഴും വളരെ നിഗൂഢമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് പറ്റാതെ പോകുന്ന പല കാരണങ്ങളുണ്ട് പക്ഷേ അത് ഒരു 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 പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെത്തഡോളജി ഒരു കമ്പോളം വൽക്കരിച്ചിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ നമ്മുടെ മെത്തഡോളജീസ് എല്ലാം ബോറോഡ് മെത്തഡോളജീസ് ആണ് അപ്പോൾ ഇത് ഇതിനെപ്പറ്റി വളരെയധികം ധാരണ പല ഭാഗങ്ങളിലുണ്ട് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയിലും ഒക്കെയുള്ള കേപ്പ് ടൗണിലുള്ള പല യൂണിവേഴ്സിറ്റികളിലും വളരെ സെമിനാറുകൾ നടക്കുന്നത് ഇതിനെപ്പറ്റിയാണ് അല്ലെങ്കിൽ സൗത്ത് ഗ്ലോബൽ സൗത്തിൽ നിന്ന് വരുന്ന പുതിയ ജ്ഞാന സിദ്ധാന്തങ്ങളെപ്പറ്റി ഒക്കെ ഇപ്പോൾ ഒരു കറണ്ടായിട്ടുള്ള ഒരു ഇതാണ് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത് അപ്പോൾ നമുക്ക് അത്രമുള്ള ഇതാണ് അപ്പോൾ ഈ മെത്തഡോളജിയുടെ ഒരു മാർക്കറ്റിലാണ് നമ്മളുള്ളത് അപ്പോൾ ഈ കമ്പോളവൽക്കരിക്കപ്പെട്ടതാണ് നമ്മുടെ ഗവേഷണവും മെത്തഡോളജിയും എല്ലാം തന്നെ അപ്പോൾ ഇതിനെ ഒരുപാട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് ഒരുപാട് പ്രോബ്ലംസ് ലിമിറ്റേഷൻസ് ഉണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഇതിനെ ഒരു ഡീസെൻറ്റർ ചെയ്യാനൊക്കെ ഉള്ള ഒരു പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ എനിക്കറിയാം വളരെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും കേരളത്തിലും അല്ലാതെയും ഒക്കെ തന്നെ ഇത്തരം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതിൻ്റെ ഒരു പ്രോസസ്സായിട്ട് അവരുടെ അക്കാഡമിക് ലൈഫും അവരുടെ ഒരു അക്കാഡമിക് ജീവിതവും അവരുടെ പിന്നെ കലാപ്രവർത്തനവും അല്ലെങ്കിൽ അവരുടെ ഒരു സൈദ്ധാന്തിക ജീവിതവും എല്ലാം ഇത്തരം ഒരു രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ ഒരു പശ്ചാത്തലത്തിൽ കാണുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരെനിക്കറിയാം അപ്പം അതുകൊണ്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഒരു 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 ഗ്ലോബൽ സിനാരിയോ ഇൻ വിച്ച് വിറ്റ് ഇന്റർ ഡിസിപ്ലിനറി മെത്തഡോളജി ഇത് എന്തുകൊണ്ടാണ് ഇന്റർ ഡിസിപ്ലിനറി മെത്തഡോളജി ഒരു ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കണ്ടംപററി മെത്തഡോളജി ആണെന്ന് ഞാൻ പറയുന്നതിന് കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് പോസിബിലിറ്റീസ് തരുന്നുണ്ട് അപ്പോൾ ഈയിടയ്ക്ക് ഞാൻ എഴുതിയ ഒരു ലേഖനത്തിൽ ഈ ഡെറിഡയും ഫൂക്കോയും വെസ്റ്റേൺ പാരഡൈംസ് ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഞാൻ നോക്കിയിട്ടുള്ള ഒന്ന് രണ്ട് ലൊജീഷ്യൻസ് ഉണ്ട് കാശ്മീരിലൊക്കെയുള്ള ഗൗ ഗൗതമൻ എന്നൊക്കെ പറയുന്ന കാശ്മീരി ലൊജീഷ്യൻസ് ഉണ്ട് അവരെ പറ്റിയും തർക്ക സംഗ്രഹം അന്നംഭട്ടയുടെ അന്നം ഭട്ടയുടെ തർക്ക സംഗ്രഹവും കാശ്മീരി ലൊജീഷ്യൻസ് പ്രസൻസിനെ പറ്റി കാശ്മീരി ലൊജീഷ്യൻസ് പറയുന്നതിനെ പറ്റിയൊക്കെ ഞാൻ എൻ്റെ ഈ ഒരു റീസെന്റ് ആയിട്ടുള്ള ഒരു റൈറ്റിങ്ങിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇറ്റ്സ് ഞാൻ ഇന്റർ ഡിസിപ്ലിനറി എൻഗേജ്മെന്റ് തിയററ്റിക്കൽ എൻഗേജ്മെന്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്റർ ഡിസിപ്ലിനറി ഇസ് എ വെരി പവർഫുൾ ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു 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 മെത്തഡോളജിയാണ് കാരണം അത് ഒരു കുറേ സ്പേസ് തരുന്നുണ്ട് ഒരു ഫ്രീഡം തരുന്നുണ്ട് നിങ്ങൾക്ക് കയ്യിലുള്ളതെല്ലാം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഫ്രീഡം തരുന്നുണ്ട് വെർണാക്കുലർ ആയിട്ടുള്ള പ്രാദേശികമായിട്ടുള്ള വെർണാക്കുലർ ആയിട്ടുള്ള നോളജിനെ കൊണ്ടുവരാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് അത് അത് മറ്റു പലയിടത്തും ആ സ്പേസ് ഇല്ല നമ്മൾ അക്സെപ്റ്റഡ് ആയിട്ടുള്ള മെത്തഡോളജിക്കൽ പാരഡൈംസ് ഒക്കെ തന്നെ വളരെ റിജ്ഡാണ് അത് 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 നിങ്ങളെ റെസിസ്റ്റ് ചെയ്യും ഒരു വെർണാക്കുലർ ആയിട്ടുള്ള ഒരു നോളജ് കൊണ്ടുവരുന്നതിന് റെസിസ്റ്റ് ചെയ്യും പ്രത്യേകിച്ചും നിങ്ങൾ ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ സിനാരിയോയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഇത് നിങ്ങൾ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്നത് അത് ദാറ്റ്സ് എ ഡിഫറെൻറ്റ് സ്റ്റോറി വിച്ച് ഐ ഡി ഷെയർ വിത്ത് ചെയ്യും ഒരു ഇന്റർനാഷണൽ സിനാരിയോയിൽ ഈ വർക്ക് ചെയ്തിട്ട് അതിനെ ഒരു വെർണാക്കുലർ ആയിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഒരു അക്കാഡമിക് എൻഗേജ്മെന്റ് ആണ് പക്ഷേ ഇൻ്റർഡിസിപ്ലിനറി ഇപ്പോഴും നമുക്ക് മുന്നോട്ട് വയ്ക്കുന്നത് പറഞ്ഞാൽ പറഞ്ഞ് ഒരു വളരെ വൈഡർ ആയിട്ടുള്ള ഒരു സ്പേസ് ആണ് അപ്പോൾ ടു സമപ്പ് ഞാൻ ഇൻ്റർഡിസിപ്ലിനറി ഒരു ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ഒരു കോണ്ടെക്സ്റ്റ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തു അതിനെ പോസിബിളാക്കുന്ന പോസ്ട്രക്ചറലിസത്തിൻ്റെ ഒരു ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് എങ്ങനെയാണ് അത് മൾട്ടി ഇൻ്റർഡിസിപ്ലിനറി ആകുന്നത് പോസ്ട്രക്ചറലിസം അതിന് കാരണമായിട്ട് അതിൻ്റെ ഒരു മെത്തഡോളജിക്കൽ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത് പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് പെർഫോമേറ്റിവിറ്റി ടൈം ടൈമിനെ കാലത്തിനെ പറ്റിയുള്ള ടൈമിനെ അതിൽ ടെമ്പറൽ ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ തിങ്കിംഗ് ആണ് പോസ്ട്രാക്ച്വലിസത്തിനെ മനസ്സിലാക്കേണ്ടത് ഈ ടെമ്പറൽ ആയിട്ടുള്ള ഒരു തിങ്കിങ്ങിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഫിലോസഫേഴ്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ ഈ പോസ്ട്രാക്ച്വലിസ്റ്റ് ഫിലോസഫേഴ്സിനെയും അവരുടെ സിദ്ധാന്തങ്ങളെയും മനസ്സിലാക്കേണ്ടത് അതിന് ചില എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ ഫൂക്കോയുടെ ഇവന്റും പിന്നെ ഡെലീസിൻ്റെ റെപ്പറ്റീഷനും ആ റെപ്പറ്റീഷൻ എന്നുള്ള ടേമിൻ്റെ ജീനിയോളജി എങ്ങനെയാണ് പിന്നെ ഹൈഡഗറിന്ന് അല്ല മറ്റേ കീർക്കെ ഗാഡിൽ നിന്ന് തുടങ്ങിയിട്ട് വരുന്ന ഒരു 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 ജീനിയോളജിയും ഒക്കെ തന്നെ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട് ഇതൊക്കെ സംസാരിക്കാനായിട്ട് ഒരു പിന്നെ ഒരുപാട് മോഡ്യൂൾസ് തന്നെ നമുക്ക് വേണ്ടി വരും ഇതൊക്കെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പക്ഷെ ഫൈനലി ഞാൻ കൺക്ലൂഡ് ചെയ്തത് ഇതിന് ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യലാണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഒരു സങ്കീർണതകളിലാണ് മൾട്ടിപ്ലിസിറ്റി എപ്പോഴും സങ്കീർണത ഉണ്ടാക്കും ഒന്ന് മാത്രമാണെങ്കിൽ നമുക്ക് പ്രശ്നമല്ല ഒന്ന് മാത്രമാണെങ്കിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഒന്നിലധികം കാര്യങ്ങൾ ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ എപ്പോഴും അപ്സെറ്റാവും അത് സങ്കീർണ്ണതയാണ് അപ്പം ഇതിൻ്റെ സങ്കീർണ്ണത ആണ് ഇതിൻ്റെ ഒരു വീക്ക്നസ് ആയിട്ട് ഇത് പറയുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു പോസിബിലിറ്റി ആയിട്ട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിൻ്റെ ഇമ്മെൻസ് പൊട്ടൻഷ്യൽ ടു ബ്രിങ് നിങ്ങളുടെ വെർണാക്കുലർ നോളജ് ഉണ്ടല്ലോ ഈ അച്ഛേബി അച്ഛേബി ആ ഒരു ഗോത്ര സംസ്കാരത്തിൽ നിന്ന് ഒരു ചൊല്ലു കൊണ്ടുവന്നതുപോലെ ഇത് നിങ്ങളുടെ വെർണാക്കുലർ ആയിട്ടുള്ള നമ്മുടെ വെർണാക്കുലർ ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിൻ്റെയും വെർണാക്കുലർ പാരഡൈംസിനെയും നമുക്ക് കൊണ്ടുവരാനുള്ള ഒരു ഗ്രാൻഡ് സ്പേസ് ആണ് ഈ ഇൻ്റർ ഡിസിപ്ലിനറീറ്റിയുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇവിടെ നമുക്ക് നിർത്താം എന്ന് തോന്നുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ എന്നുള്ളത് ഇപ്പോൾ ഒന്നര മണിക്കൂറിൽ ഞാൻ ഈ ടോക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒരു പിന്നെ ഗ്യാതർ ചെയ്തിട്ട് പിന്നെ ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടി പറഞ്ഞിട്ട് നിർത്താം എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഐ ടുക്ക് ലോങ് ടൈം ഐ തിങ്ക് ആറരയ്ക്ക് തുടങ്ങിയിട്ട് അല്ലേ പത്തരയ്ക്ക് പതിനൊന്ന് മണിയൊക്കെ ആയാലും തോന്നും തുടങ്ങിയിട്ട് ഒമ്പത് ഏഴ് ഒന്ന് എട്ട് ആ രണ്ട് മണിക്കൂറോളം ഇപ്പം ഞാൻ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോ ഇപ്പോൾ വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം എന്നിട്ട് നിങ്ങൾ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇഫ് യു വോണ്ട് കം ബാക്ക് വി ക്യാൻ ഹാവ് സം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് അല്ല ബ്രേക്ക് വേണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം അക്സെപ്റ്റ് ചെയ്യൂ

അത് ടെൽക്കുൽ കഴിഞ്ഞിട്ടുള്ളത് അത് അത് കഴിഞ്ഞിട്ട് വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ആ അതെ അതെ ഓക്കെ ഓക്കെ അത് ഞാൻ ഈ അവസാനം പറഞ്ഞ എൻ്റെ ഒരു ആശയത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പുസ്തകങ്ങളുടെ ഒരു കവറിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തത് അതിനത് നോക്കൂ മേജർ ഫിലോസഫേഴ്സാണ് അപ്പോൾ എന്താണ് ഡെറിഡ ആൻഡ് ഇന്ത്യൻ ഫിലോസഫി പിന്നെ സാർത്രും ബുദ്ധിസവും തമ്മിലുള്ളത് പിന്നെ ചോപ്പൻ ഹോവർ ആൻഡ് ഇന്ത്യ ീക്ഷയും ഏഷ്യൻ തോട്ടും എന്നുള്ളത് പിന്നെ ഹൈഡഗർ ആൻഡ് ഏഷ്യൻ തോട്ട് ലെവിനാസ് ആൻഡ് ഏഷ്യൻ തോട്ട് നിങ്ങൾ നോക്കൂ ഇത് ഷോപ്പൻ അവർ ആൻഡ് എന്താണ് ഇന്ത്യൻ തോട്ട് ഷോപ്പൻ അവർ എങ്ങനെയാണ് ഇന്ത്യൻ തോട്ട്സ് ഷോപ്പൻ അവറിന്റെ ഏർ ഫിലോസഫിയെ ഇൻസ്പെയർ ചെയ്തെന്നൊക്കെ ഉള്ളത് ഇതൊക്കെ ഇതൊരു ജസ്റ്റ് സെലക്റ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ ഈ പിന്നെ ബുദ്ധിസം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സാർസ് ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് സാ സാർസിന് വേറൊരു ഫിലോസഫിയുടെ വേറൊരു ഒരു ഒരു ഹിസ്റ്ററിയും അതിൻ്റെ ഒരു ജിനിയോളജിയും അതിൻ്റെ ഒരു പ്രാക്ടീസും ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് അത് അതിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചിന്തകളെല്ലാം തന്നെ രൂപപ്പെട്ടു വരുന്നത് പക്ഷേ ഇത് ഒരു 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 പെർസ്പെക്റ്റീവ് ആണ് ഇത് നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് തരുന്നുണ്ടെങ്കിൽ ഈ പെർസ്പെക്റ്റീവിന് ഞാൻ ഒരു ഇൻഡർ ഡിസിപ്ലിനറി പെർസ്പെക്റ്റീവ് എന്നാ ഞാൻ പറയുക കാരണം ഇവിടെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു വെർണാക്കുലർ ആയിട്ടുള്ള ഒരു നോളജിൻ്റെയും ഓറിയന്റൽ ഇല്ലെങ്കിൽ ഏഷ്യാറ്റിക് ഇല്ലെങ്കിൽ മാർജിനലൈസ്ഡ് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള തോട്ട്സിനെയും മാർജിനലൈസ് ആയിട്ടുള്ള മെത്തഡോളജീസിനെയും കൊണ്ടുവരാനുള്ള റിസർച്ചിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസാണ് അത് പോസ്റ്റ് പോസ്ട്രക്ചലിസം പല മേഖലകളിലും ചെയ്തിട്ടുള്ളത് പോലെ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഈ ഒരു ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു ഇതിനൊരു ഗ്രൗണ്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു 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 ഫൗണ്ടേഷൻ എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻ ഒരു ഡിഫറൻസിൽ ചെയ്തിട്ടുള്ള ഒരു ഡിഫറൻസിനെ അപ്രീഷിയേറ്റ് ചെയ്യാനും ആ ഡിഫറൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു മെത്തഡോളജിക്കൽ പാരഡൈം അല്ലെങ്കിൽ ഒരു മെത്തഡോളജിക്കൽ ഫ്രെയിംവർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഇന്ന് ഹെൽപ്പ് ചെയ്തു എന്നുള്ള നിലയിലാണ് ഈ ഇന്റർഡിസിപ്ലിനറി ടീം ഇതൊരു ജസ്റ്റ് ഒരു ഈ സ്ലൈഡ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട കാര്യമില്ല ഒരു വെർണാക്കുലർ ആയിട്ടുള്ള ഒരു 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 ഐഡിയാസിനെ പറ്റിയോ വെർണാക്കുലർ ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിനെ പറ്റിയോ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് നിങ്ങൾ ഒരിക്കലും തന്നെ ഐസൊലേഷൻ അല്ല എന്ന് പറയാൻ വേണ്ടിട്ടാണ് ഐസൊലേറ്റഡ് അല്ല കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്ത് ഇതിന്റെ വേറൊരു സാധന ഞാൻ ബ്രേക്കില് ഇല്ലല്ലോ അപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ ഒരു രണ്ട് സ്ലൈഡും കൂടി ഞാൻ കാണിക്കാം ഒരു ഐ വോണ്ട് ടു ഇൻട്രൊഡ്യൂസ് എ പേഴ്സൺ അതാണ് അവിടുന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ ഒരു നാലാമത്തെ സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ താഴേക്ക് എസ് എസ് തിങ്കിങ് ത്രൂ ബോഡി എന്ന് പറഞ്ഞിട്ട് ഷൂത്തർമാൻ എന്നാണ് റിച്ചഡ് ഷൂത്തർമാൻ ആണ് അപ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കാറുണ്ട് പോസ്ട്രക്ച്വലിസം കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഉണ്ടായി എന്നുള്ളത് നമ്മളിപ്പോഴും ഈ പോസ്ട്രക്ച്വലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണോ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പോസ്ട്രക്ച്വലിസം കഴിഞ്ഞിട്ടുള്ളത് എന്തുണ്ടായി എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അതില് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഈ പക്ഷേ പോസ്റ്റലിസത്തിന്റെ ഏറ്റവും ഒരു ക്രിറ്റിക്കായിട്ട് വരുന്ന ഒരാളാണ് ഈ റിച്ചഡ് ഷൂത്തർമാൻ ഹീസ് ഇൻ കേംബ്രിഡ്ജ് റിച്ചർഡ് ഷൂത്തർമാൻ ഒരു ബ്രിട്ടീഷ് അക്കാഡമിക്കാണ് ഇംഗ്ലീഷ് ബ്രിട്ടനിലുള്ള ഒരു അക്കാഡമിക്കാണ് പക്ഷെ അദ്ദേഹത്തിന്റെ തിങ്കിങ് ത്രൂ ദ ബോഡി എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതാണ് അത് ഇത് വണ്ടി മാത്രം ഒരു ലെക്ചർ ചെയ്യാൻ പറ്റും ഒന്നല്ല ഒരു സീരീസ് ഓഫ് ലെക്ചർ ഇത് മാത്രം വച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇതിൽ പറയുമ്പോഴത്തേക്ക് ഈ ടൈമിൻ്റെയും ഈ പെർഫോമേറ്റിവിറ്റിയുടെയും ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ഇതില് തിങ്കിങ് ത്രൂ ബോഡിയിൽ കാണുന്ന ഈ നെയ്ക്കഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബോഡി എന്ന് പറയുന്നത് അതിന്റെ പുസ്തകത്തിന്റെ കവറാണ് ഈ റൈറ്റ് സൈഡിൽ ഇരിക്കുന്നത് ഷൂത്രർമാൻ ആണ് ഈ ചെയ്ത ഒരു ലെക്ചറിന്റെ പടമാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് കേപ് ടൗണിൽ യൂണിവേഴ്സിറ്റി ഓഫ് കേപ് ടൗണിൽ അദ്ദേഹം ഒരു ലെക്ചർ ചെയ്തപ്പോൾ ആ ലെക്ചർ അദ്ദേഹം ഇങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ ലെക്ചർ നമ്മൾ സാറിന് ഉദ്ദേശിക്ക ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് നമുക്ക് പോഡിയം വേണം മൈക്ക് വേണം കുട്ടികൾക്ക് ഇരിക്കാനായിട്ട് പ്രത്യേക ഒരു 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 പാരാമീറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉണ്ടല്ലോ ലെക്ചർ ചെയ്യുന്നതിന് ഇദ്ദേഹം ഒരു പെർഫോമേറ്റീവ് ലെക്ചറാണ് അതിനകത്ത് ചെയ്തത് അതിനകത്ത് ലൈറ്റും മ്യൂസിക്കും ഒക്കെ വെച്ചിട്ട് അദ്ദേഹം പാടുക ചെയ്തിട്ട് പിന്നെ അദ്ദേഹം ഒരു പെർഫോമേറ്റീവ് ലെക്ചറാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ എന്താണ് ഈ പെർഫോമേറ്റീവ് ലെക്ചർ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂത്രമാൻ പറഞ്ഞിട്ടുള്ളത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ബോഡിയെയും കൾച്ചറിനെയും പറ്റിയാണ് അദ്ദേഹത്തിൻ്റെ മേജറായിട്ടുള്ള ചിന്തകൾ വരുന്നത് ഐഡിയ വരുന്നത് അദ്ദേഹം പോസ്ട്രക്ച്വലിസത്തിനെ വിമർശിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് പോസ്റ്റ് പോസ്റ്റ് ജസ്റ്റ് വൺ ഒന്റെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പോസ്റ്റ് പോസ്ട്രക്ഷണലിസം തിങ്കിങ്ങിന് ഇത് ഒരു ഫെർദർ സ്റ്റെപ്പാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അതായത് പോസ്റ്റ് പോസ്ട്രക്ചറലിസം ഒരു തിങ്കിങ് മൂവ്മെന്റിനെ കാലത്തിനെ തിങ്കിങ്ങിലേക്ക് കൊണ്ടുവന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് വളരെ റെവല്യൂഷണറി ആയിരുന്നു അത് റെവല്യൂഷണറി ആയിരുന്നു അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു അല്ല അത് അതുകൊണ്ടാണ് ഫൂക്കോ പറഞ്ഞത് ഡെലിസിൻ്റെ പേരിലായിരിക്കും ഈ കാലം അറിയപ്പെടുന്നത് ഈ നൂറ്റാണ്ട് അറിയപ്പെടുന്നത് എന്നും പറഞ്ഞു അത് നമുക്ക് മനസ്സിലായി പക്ഷെ സൂട്ടർമാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ ടൈമിനെ കൊണ്ടുവന്നു പക്ഷെ ആ ടൈം എന്ന് പറയുന്നത് ഈസ് എ കോൺസെപ്റ്റൽ ടൈം ബോഡി ഇപ്പോൾ ഫൂക്കോയുടെ ചിന്തയില് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ബോഡി ശരിക്കും ഫൂക്കോ ബോഡിയെ പറ്റിയല്ല കൺസേൺ ആയിരുന്നത് ബോഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞാനൊരു പുതിയ കാര്യമല്ല പറയുന്നത് പൂക്കോയുടെ കൺസേൺ ആയിരുന്നത് സബ്ജക്റ്റിന്റെ ഫോർമേഷൻ ആണ് ആ സബ്ജക്ടിന്റെ ഫോർമേഷനിൽ ആക്കുന്ന ഏജൻസികളെ നോക്കിയിട്ട് അതിലാണ് ബോഡി വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബോഡീസും ഒക്കെ എങ്ങനെയാണ് ബോഡിയും എങ്ങനെയാണ് സബ്ജെക്ടിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതായിരുന്നു പിന്നെ ഫുക്കോയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഷൂത്രന്മാൻ്റെ ക്രിറ്റിസിസം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും കോൺസെപ്റ്റുകളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട കുറെ ബോഡിയെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള കുറെ പിന്നെ ഫിലോസഫേഴ്സിന് ഷൂത്രന്മാൻ എടുക്കുന്നുണ്ട് അതില് ബോർഡിയുമൊക്കെ വരുന്നുണ്ട് ഫുക്കോയും ബോർദിയും ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം എന്നിട്ട് മാർഷൽ എന്ന് പറഞ്ഞിട്ട് വളരെ പഴയ ഒരു ആന്ത്രപ്പോളജിസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രഞ്ച് ആന്ത്രപ്പോളജിസ്റ്റ് മാർഷൽ മൗസിന്റെ ടെക്നിക്കസ് നോളജ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില കോൺസെപ്റ്റ് ഒക്കെ ഉണ്ട് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് പേഴ്സൺ ആണ് കേട്ടോ ഈ റിച്ചേഡ് ഷൂത്തർമാൻ അപ്പോൾ റിച്ചഡ് ഷൂത്തർമാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ആയിരുന്നു ബോർഡിവിൻ്റെ ബോർദിവിൻ്റെ പിന്നെ തിങ്കിങ്ങിൽ മുഴുവൻ ശരീരമാണ് പക്ഷേ ദാറ്റ് ബോഡി കനോട്ട് മൂവ് എന്നാ പറയുന്നത് അപ്പം ഒരു പ്രാഗ്മാറ്റിസം ഇല്ല ഇത് ഈ ഷൂത്തർമാൻ അദ്ദേഹത്തിനെ പറ്റി പറയുന്നത് പ്രാഗ്മാറ്റിസ്റ്റ് ആണെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇപ്പോൾ പോസ്ട്രലിസത്തിൻ്റെ ആ ഈ മെറ്റാ തിയറീസ് എല്ലാം കഴിഞ്ഞിട്ട് ഷൂത്തർമാൻ നോക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബോറിജിനൽ സൊസൈറ്റീസും ഒരു പ്രാക്മാറ്റിക്കായിട്ട് അവരുടെ നോളജിൻ്റെ ഫോർമേഷൻ എങ്ങനെ നടക്കുന്നു പ്രാഗ്മാറ്റിക്കായിട്ട് എങ്ങനെ നോളജിൻ്റെ ഫോർമേഷൻ നടക്കുന്നു ആ പ്രാഗ്മാറ്റിക് ആയിട്ടുള്ള ഒരു നോളജിൻ്റെ ഫോർമേഷനിൽ എങ്ങനെയാണ് ബോഡി വളരെ പ്രധാനപ്പെട്ടതാകുന്നത് മൂവ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ടതാകുന്നു പ്രധാനപ്പെട്ടതാകുന്നത് പിന്നെ പ്രാഗ്മാറ്റിക് ലെവൽ അതാണ് അദ്ദേഹം നോക്കുന്നത് അപ്പം ഈ പോ പോസ്റ്റർച്വലിസത്തിന് വളരെ വെഹിമെൻ്റ് ആയിട്ടുള്ള ഒരു ക്രിറ്റിക്കാണ് ഷൂത്രർമാൻ അപ്പം ഷൂത്രർമാൻ പറയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ്മെൻറ്റ് കൊണ്ടുവന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ദാറ്റ് മൂവ്മെന്റ് ഈസ് എ കോൺസെപ്റ്റുവൽ മൂവ്മെന്റ് അതിന് യാതൊരു പ്രാക്മാറ്റിസും ഇല്ല നമ്മൾ പറയുന്ന മൂവ്മെന്റു അതിന് യാതൊരു ബന്ധമില്ല അനുഭവിക്കാൻ പറ്റുന്ന ഒരു മൂവ്മെന്റുമായിട്ട് ബന്ധമില്ല പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന്റെ പോയിന്റ് എന്താന്ന് പറയുന്നത് ശരീരം ഈ പോസ്ട്രക്ചറിസ്റ്റുകളുടെ വളരെ വലിയ ഒരു ഡിസ്കസീവ് ഫ്രെയിംവർക്കിൽ വളരെയധികം ഡിസ്കസീവ് ഡിസ്കഷൻ ഇതിൽ വളരെ ഒരു ഡിസ്കസി ഡിസ്കസീവ് കാറ്റഗറി ആയിട്ട് ബോഡിയെ എടുത്തിട്ടുണ്ട് പക്ഷെ ദാറ്റ് ബോഡി കനോട്ട് മൂവ് ദാറ്റ് ബോഡി ഈസ് എ കോൺസെപ്റ്റൽ ബോഡി അതുകൊണ്ടാണ് പറയുന്നത് ബോർദ്വിൻ്റെ ബോഡി ഡെസ് മൂവ് എന്ന് പറയുന്നത് അതിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് പക്ഷേ പിന്നെ ഇത് എക്സ്പീരിയൻഷ്യൽ ബോഡിയെ പറ്റി ഉള്ള ഒരു ഇതാണ് ഷൂത്രമാൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ക്രൈസിസിനെ പറ്റി നമ്മൾ പറയുന്നുണ്ട് ഒരു എക്സ്പീരിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലാണ് ഈ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ക്രൈസിസ് എപ്പോഴും വരുന്നത് അപ്പോൾ എക്സ്പീരിയൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് ഫിലോസഫിയിലുള്ള ഒരു സാധ്യത എന്ന് പറഞ്ഞത് എസ്തെറ്റിക്സ് മാത്രമാണ് എസ്തറ്റിക്സ് ഫിലോസഫിയുടെ ഒരു ബ്രാഞ്ചായിട്ടും എസ്സെറ്റിക് എസ്തറ്റിക്സിനെ ഫിലോസഫേഴ്സ് എല്ലാം ഒരു കൺഫക്ഷനായിട്ടാണ് എടുക്കുക പലപ്പോഴും ഒരു കൺഫഷനായിട്ട് എടുക്കുക കാരണം ഒരു പ്യൂറായിട്ടുള്ള ഒരു പിന്നെ മെത്തഡോളജിക്കൽ ഫിലോസോഫിക്കൽ മെത്തഡോളജിക്കൽ തിങ്കിങ്ങിനകത്ത് വരാത്ത കാര്യങ്ങളെയാണ് പിന്നെ എസ്തറ്റിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ട് അതിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോ പക്ഷെ ഷൂത്രമാനെ സംബന്ധിച്ചിടത്തോളം ഈ കാറ്റഗറീസ് എല്ലാം വളരെ ആണ് അപ്പൊ അങ്ങനെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു ഫിലോസോഫിക്കൽ കാറ്റഗറിയോ വളരെ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു 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 എസ്തറ്റിക് കാറ്റഗറിയോ ഇല്ല അപ്പോ ശുത്രമാൻ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡിയും ഫുക്കോയും ഒക്കെ തിങ്കിങ്ങിനെ പറ്റിയുള്ള ബോഡിയെ പറ്റിയുള്ള തിങ്കിങ് അവതരിപ്പിച്ച തത്വചിന്തകന്മാരാണ് പക്ഷേ യു ഹാവ് ടു ലേൺ ഹൗ ടു തിങ്ക് ത്രൂ ദ ബോഡി അതാണ് സൂത്രം പറയുന്നത് അപ്പൊ തിങ്കിങ് ത്രൂ ദ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മളിപ്പോ ഒരു ഡിസ്കഷൻ നമ്മളിപ്പോ ഓപ്പൺ ചെയ്യുന്നില്ല ഈ ജെൻഡറിനെ പറ്റിയുള്ള എല്ലാ ഡിസ്കഷനും നമ്മളുടെ അക്കഡമിക് സർഫസിൽ വന്നിട്ടുള്ളത് ഒരു ആ ഒരു ജെൻഡേഡ് ബോഡിയെ പറ്റിയുള്ള ഒരു തിങ്കിങ് ആയിട്ടാണ് ജെൻഡേഡ് ബോഡി എന്ന് പറയുന്നത് ഒരു തിങ്കിങ് ബോഡി മാത്രമല്ല ജെൻഡേർഡ് ബോഡി എന്ന് പറയുന്നത് ഒരു എക്സ്പീരിയൻഷ്യൽ ബോഡി കൂടിയാണ് ജെൻഡർ ഒരു എക്സാമ്പിൾ മാത്രമാണ് എന്ത് നിങ്ങൾക്ക് അത് അതിനകത്ത് എടുക്കാം ഒരു എക്സ്പീരിയൻഷ്യൽ ബോഡി മാത്രമാണ് അപ്പോ അപ്പോൾ തിങ്കിങ് ത്രൂ ദ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡയ്മെൻഷനെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല പറ്റില്ലെന്നാണ് പറയുന്നത് വിച്ച് ഇസ് ട്രൂ കാരണം ജെൻഡർ ഇസ് എൻ എക്സ്പീരിയൻസ് ഈ എക്സ്പീരിയൻസിനെ എക്സ്പീരിയൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ ലിമിറ്റേഷൻസ് ഉണ്ട് ജെൻഡറിനെ പറ്റിയുള്ള തിങ്കിങ്ങിന് ഇതാണ് അതിൻ്റെ ഇതൊരു പ്രോബ്ലം ആണ് കേട്ടോ ഇറ്റ്സ് എ ബിഗ് പ്രോബ്ലം അത് ഫിലോസഫിയുടെ പ്രോബ്ലമാണ് ആസ് എ ഡിസിപ്ലിൻ എന്നുള്ള നിലയിൽ ഫിലോസഫിയുടെ പ്രോബ്ലം ആണ് നമ്മൾ നമ്മുടെ അക്കഡമിക് വർക്കിൻ്റെ പ്രോബ്ലം അക്കാഡമിക് ഡിസിപ്ലിൻ്റെ പ്രോബ്ലം ആണ് ഇപ്പം നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞിരുന്നാലും ഇപ്പോൾ ജെൻഡർ എന്നൊരു എക്സാമ്പിളായിട്ട് ഞാൻ എടുത്തു എന്നുള്ളത് ജെൻഡർ ഒരു എക്സ്പീരിയൻസ് ആണ് ആ എക്സ്പീരിയൻസിനെ എവിടെ കൊണ്ടുവരും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഷൂത്തർമാൻ ഇങ്ങനെ പെർഫോമൻസ് ചെയ്യാൻ തീരുമാനിക്കുന്നത് ലെക്ചർ ബിക്കംസ് എ പെർഫോമൻസ് ഒരു പെർഫോമൻസ് ആയിട്ട് മാറുകയാണ് ആൻഡ് ലെക്ചർ കാര്യം എന്താണ് ഫൂക്കോയുടെയും ഡെലിയൂസിൻ്റെയും ബോർജ്യുവിൻ്റെയും ചിന്തകളിൽ കിടക്കുന്ന ശരീരത്തിന് ഇത് പ്യോർലി ഒരു വെസ്റ്റേൺ കോണ്ടക്സ്റ്റ് ആണ് കേട്ടോ വെസ്റ്റേൺ അക്കാഡമിക് കോണ്ടെക്സ്റ്റിലാണ് ഇത് പറയുന്നത് കാരണം ഇതിലിങ്ങനെ ട്രാപ്ഡായി കിടക്കുന്ന ചലനമില്ലാത്ത ശരീരത്തിനെ മോചിപ്പിച്ചെടുക്കുകയാണ് സൂത്രമാൻ ചെയ്യുന്നത് തിങ്കിങ് ത്രൂ ദ ബോഡി ബോഡിയിൽ കൂടെ ചിന്തിക്കുക എന്നുള്ളത് ബോഡി ബോഡി ഒരു തിങ്കിങ്ങിന്റെ ടൂൾ ആവുന്ന ആക്കാനുള്ളൊരു ശ്രമമാണ് തിങ്കിങ്ങിന്റെ ടൂൾ ആയിരുന്നില്ല ഫൂക്കോയിലും ഡെറിഡയിലോ ഫൂക്കോ ബോഡി കൂടുതൽ ഉപയോഗിച്ച ഫുക്കോയിലാണല്ലോ ഫൂക്കോയിലും ബോർഡ്യൂലും ഒന്നും ഒരു തിങ്കിങ്ങിന്റെ ടൂൾ അല്ല പക്ഷെ സൂത്രന്മാർ ഇവിടെ ശ്രമിക്കുന്നത് തിങ്കിങ്ങിന്റെ ഒരു ടൂളാക്കി മാറ്റാനാണ് അപ്പൊ അതാണ് ഒരു വലിയ ഇത് അപ്പൊ അതുകൊണ്ട് എന്താണെന്നു പറയുക ഈ ഒരുപാട് ഈ വെർണാക്യുലർ ആയിട്ടുള്ള അബോർജിനൽ വെർണാക്യുലർ ആയിട്ടുള്ള റീജിയണൽ ആയിട്ടുള്ള നമ്മൾ അക്കാഡമിക് ഡിസ്കോഴ്സിൽ ഒരിക്കലും വരാ വന്നിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾക്ക് അവിടെ ഒരു സ്പേസ് ഉണ്ട് ആ സാധനം ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് നൈജീരിയൻ ഇപ്പൊ അച്ചബിയുടെ ആ ഒരു കോട്ട് പോലെ തന്നെ അച്ചബിയുടെ ആ ഇതുപോലെ തന്നെ ഒരു രണ്ട് സ്ലൈഡ് താഴേക്ക് വരാവോ മെല്ലോ പോണ്ടി ഐ ഹാവ് ഓൺലി കപ്പിൾ ഓഫ് സ്ലൈഡ്സ് ടു ഫിനിഷ് ദിസ് ലെക്ചർ ആൻഡ് ദെൻ വി വിൻ ഹാവ് എ ക്വസ്റ്റൻ ആൻസർ മെല്ലോ പോണ്ടി മെല്ലോ പോണ്ടി മെല്ലോ പോണ്ടി ടീ മെല്ലോപോണ്ടി ആയിരുന്നു ഈ ഫുക്കോയുടെയും ക്രിസ്റ്റവിയുടെയൊക്കെ ടീച്ചർ ആയിരുന്നു മെല്ലോപോണ്ടി മെല്ലോ പോണ്ടിയുടെ ഈ മെല്ലോപോണ്ടിയാണ് മെർലപ്പൊണ്ടിയുടെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ വളരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷെ മെർലോപ്പൊണ്ടിയാണ് ഈ ഫിനമിനോളജിയിലേക്ക് ബോഡി കൊണ്ടുവരുന്നത് ഈ ഫിനമിനോളജിക്കൽ തിങ്കിങ്ങിൽ ആദ്യമായിട്ട് ഈ ബോഡിയുടെ ബോഡിയെ കൊണ്ടുവരുന്നത് മെർലോപോണ്ടിയാണ് മെർലോപ്പൊണ്ടി പറയുന്നുണ്ട് ദ നോളജ് ഓഫ് ടൈപ്പിംഗ് കനോട്ട് ബി ഡിറ്റാച്ച് ഫ്രം ദ ഹാൻഡ്സ് അപ്പോൾ കൈയുടെ ഉപയോഗം ഉണ്ടല്ലോ അത് വളരെ പ്രാക്മാറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് കൈയുടെ ഈ യൂസ് എന്ന് പറയുന്ന ഒരു പ്രാഗ്മാറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പൊ ഈ കൈയുടെ യൂസിനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റില്ല

അതുപോലെ തന്നെ മെർലോപോണ്ടിയുടെ എക്സാമ്പിൾ ടൈപ്പിംഗ് ആണ് നോളജ് ഓഫ് ദി ടൈപ്പിംഗ് കനോട്ട് ബി ഡിറ്റാച്ച് ഫ്രം ദ ഹാൻഡ്സ് പക്ഷെ മെർലോപോണ്ടി അവിടെ ശരീരത്തിന് ഫിനമിനോളജിയുടെ ഒരു ഡിസ്കഷന്റെ ഇതിലേക്ക് കൊണ്ടുവരികയും ഫിനമിനോളജിയുടെ സെൽഫ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു 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 അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു സെൽഫിനെ കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു ബോഡിയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു വലിയ ചേഞ്ച് തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസ് ആണ് പിന്നെ ഫുക്കോയും ഒക്കെ തന്നെയാണ് പിന്നെ വലിയ ചേഞ്ച് പിന്നെ തിയററ്റിക്കൽ ചേഞ്ച് ആ ഒരു പാരഡേപ്ത്തിനെ കൊണ്ടുവരുന്നത് പക്ഷെ ഇപ്പൊ ഷൂത്തർമാനില് പോൾ സ്റ്റോളർ എന്ന് പറയുന്ന വേറൊരാളുണ്ട് അദ്ദേഹത്തിനേയും കൂടെ ഞാനൊന്ന് പരിചയപ്പെടുത്താം ഈ ഷൂത്തർമാനിലും പോൾ സ്റ്റോളറിലും എത്തുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് മാറിക്കൊണ്ടിരുന്നു ബോർത്തി വേണ്ട താഴേക്ക് വരാമോ കുറച്ചുകൂടെ പോൾ ആ ഓക്കെ ഓക്കെ പോൾ സ്റ്റോളർമാൻ അല്ല ടെക്സ്റ്റുലൈസിംഗ് ദ ബോഡി എന്ന് പറയും ഒരു മൂന്ന് നാല് സ്ലൈഡ്സ് താഴേക്ക് വരണം അപ്പോൾ ടെക്സ്റ്റുലൈസിംഗ് ദി ബോഡിന്നുള്ള എക്സാക്ട് അപ്പോൾ ടെക്സ്റ്റുലൈസിംഗ് ദ ബോഡി അപ്പോൾ ഈ ഷൂത്രർമാന്റെയും പിന്നെ അപ്പൊ ഷൂത്രർമാൻ്റെ പ്രധാനപ്പെട്ട ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഈ പോസ്ട്രക്ച്വലിസം തിയറിയിൽ രണ്ട് പ്രോബ്ലംസ് ആണ് ഉള്ളത് ഒന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോഷ്യൽ ഡിറ്റർമിനൻസ് ഉണ്ട് അപ്പോൾ അറിയാമല്ലോ ഇപ്പോ ഫൂക്കോടെ എല്ലാ ഡിസ്കോസും ഒരു സോഷ്യൽ കോണ്ടക്സ്റ്റിലാണ് നടക്കുന്നത് അതിനെ പറ്റിയുള്ള ക്ലിനിക്കൽ എൻക്വയറീസ് ആയിരുന്നാലും ബോഡിയെ പറ്റിയുള്ളതായിരുന്നാലും സെക്ഷുവാലിറ്റിയെ പറ്റിയുള്ളതായിരുന്നാലും ഒരു സോഷ്യോളജിക്കൽ ഡിറ്റർമിനൻസ് സോഷ്യൽ ഡിറ്റർമിനൻസ് ഉണ്ട് രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെക്സ്റ്റുവൽ റിഡക്ഷനിസാണ് അപ്പൊ ഇതാണ് രണ്ട് പ്രോബ്ലം ആയിട്ട് കാണുന്നത് അത് ഇതേ ക്രിറ്റിസിസമാണ് നേരത്തെ പറഞ്ഞത് കാരണം ഈ ഫൂക്കോയിലും ബോർദ്യൂലും ഒക്കെ കാണുന്ന ബോഡി ദാറ്റ് ഇസ് എ കോൺസെപ്റ്റൽ ബോഡി എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ മിയർ ടെക്സ്വലൈസേഷൻ ഓഫ് ദ ബോഡി മൂവ് ജൈവ ശരീരത്തിനെ ഒരു ടെക്സ്റ്റുവൽ അക്ഷര ശരീരം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു വേണമെങ്കിൽ പറയാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ അത് കുറച്ച് വ്യത്യാസമുണ്ട് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ മലയാളത്തിൽ വരുമ്പോൾ ടെക്സ്റ്റുലൈസിങ് എന്ന് നമ്മൾ പ്രധാനപ്പെട്ട ഉപയോഗിക്കുമ്പോഴത്തേക്ക് അതിനെ ഒരു കോൺസെപ്റ്റലൈസ് ചെയ്യുന്നു എന്നുള്ളൊരു അർത്ഥത്തിലാണ് ടെക്സ്റ്റുലൈസിങ് എന്ന് പറയുന്നത് വെർബലൈസിങ് എവറിത്തിങ് ഈസ് എ വെർബൽ അല്ലേ ഇപ്പം ലിംഗ്വിസ്റ്റിക് ഫിലോസഫി എന്നാണല്ലോ ഈ പോസ്റ്റക്ച്വലിസം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് വരുന്നത് അപ്പോൾ ടെക്സ്റ്റുലൈസിംഗ് ആണ് എവറിത്തിങ് ടെക്സ്റ്റുലൈസിങ് ജനറഡ് ബോഡിയൊക്കെ ഭയങ്കരമായിട്ട് ടെക്സ്റ്റുലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നമുക്ക് കുറേ ആശയങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ പെർഫോമേറ്റിവിറ്റി ബോഡി ഇപ്പൊ ജ്യൂഡിറ്റ് ബട്ട്ലറൊക്കെ പറയുമ്പോൾ ജെൻഡറിസെ പെർഫോമൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ പിന്നെ 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 ബട്ട്ലർ പറയും അല്ലെ ബട്ട്ലർ പറയുന്നുണ്ട് ബോഡി ഈസ് നോട്ട് മാറ്റർ എന്നും പറയുന്നുണ്ട് ബോഡി വലിയ കാര്യമൊന്നുമില്ലെന്നും പിന്നെ ജൂഡിത് ബട്ട്ലർ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെയല്ല ബോഡി ജോഡിത് ബട്ട്ലറിന് ബോഡി ഈസ് നോട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് തിയറൈസ് ചെയ്യുന്നത് അത് ടെക്സ്റ്റുലൈസ് ചെയ്യുന്നത് കൊണ്ടാണ് ബോഡിയെ ടെക്സ്റ്റുലൈസ് ചെയ്ത് ഒരു ഡിസ്കോഴ്സിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ബോഡി ഈസ് നോട്ട് എ മാറ്റർ ബിക്കോസ് ടെക്സ്റ്റ് ഈസ് എ മാറ്റർ എന്ന് പറയാൻ പറ്റും അതൊക്കെ വളരെ പ്രോബ്ലമാറ്റിക് ആണ് അപ്പോൾ നമുക്ക് നമുക്ക് ക്രിസ്റ്റേവയും ഫൂക്കോയും ഡെലീൽസിനെയും ഒക്കെ തന്നെ നമുക്ക് ഒരു ക്രിറ്റിക്കൽ റീഡിങ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സ്ട്രെങ്ത് നമ്മുടെ റിസർച്ചേഴ്സിന് ഉണ്ടായി വരണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇത് ഷൂത്രർമാൻ്റെ ഈ ക്രിറ്റിസിസം ഇതാണ് സോഷ്യൽ ഡിറ്റർമിനിസവും ടെക്സ്റ്റൽ റിഡക്ഷനിസവുമാണ് പോസ്ട്രക്ചറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ദോഷങ്ങളായിട്ട് പറയുന്നത് പിന്നെ പറയുന്നുണ്ട് ദ ഡിസിപ്ലിനറി ഡിസ്ട്രിക്ഷൻ ഓഫ് ദ പെർഫോമേറ്റീവ് ബോഡി അഗ്നിസ്റ്റ് ദ റെപ്രസെൻറ്റേഷണൽ ആൻഡ് എക്സ്പീരിയൻഷ്യൽ ഈസ് അൺക്ലിയർ ആൻഡ് അൺഡിഫൈൻഡ് ഇൻ ദ കറണ്ട് ഡിസ്കോഴ്സ് എന്ന് പറയുന്നുണ്ട് അതായത് പെർഫോമേറ്റീവ് ബോഡിയെ പറ്റി പറയുന്നുണ്ട് പെർഫോമേറ്റിവിറ്റിയെ പറ്റി പറയുന്നുണ്ട് പക്ഷേ അതിനെ ജെൻഡർ ആൻഡ് എക്സ്പീരിയൻഷ്യൽ എന്നുള്ളതിൻ്റെ കാര്യത്തിനെ പറ്റി ഒരു ക്ലാരിറ്റി ഇല്ല ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എസെ ഞാൻ എഴുതുന്ന കൂടുതലൊരു ചാപ്റ്ററാണത് തിയറിയും ന്യൂറൽ മെക്കാനിസവും ആയിട്ടുള്ള ആ ഒരു സയും പിന്നെ എൻ്റെ റീസെന്റ് ആയിട്ടുള്ള വേറൊരു ചാപ്റ്റർ ഉണ്ട് ഇപ്പോൾ പിന്നെ ഒരു ഫിലോസഫി ആൻഡ് പെർഫോമൻസ് എന്ന് പറയുന്ന ഒരു റെഡ് ലജ്ജിൻ്റെ എഡിഷനിൽ അത് വന്നിട്ടുണ്ട് ഒരു ചാപ്റ്ററാണ് അപ്പോൾ ആ ചാപ്റ്ററിൽ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഡെലിഡ് ടേസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞ രസമാണല്ലോ രസത്തിനെയാണല്ലോ ടേസ്റ്റ് എന്ന് പറയുന്നത് ടേസ്റ്റ് അല്ല അതെ അതെ ടേസ്റ്റ് ആണല്ലോ അത് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ നോക്കി പക്ഷെ അത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് അപ്പോൾ ഭരതനോ അഭിനവ്ഗുപ്തനോ അവതരിപ്പിച്ചതുപോലെ ഇല്ലെങ്കിൽ നമ്മുടെ ഭാരതീയ മീമാംസകര് കണ്ടിട്ടുള്ളതുപോലെ പോലെ രസസിദ്ധാന്തത്തിന്റെ അങ്ങനെ ഒരു ഡിസ്കഷൻ അല്ല അത് അത് വളരെ ടേസ്റ്റിനെ പറ്റി വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തരത്തിലാണ് അതിൻ്റെ ഡിസ്കഷൻ അതിനകത്ത് നിൽക്കുന്നത് അപ്പോൾ ഇതിൽ പറയുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടേസ്റ്റ് എന്ന് പറഞ്ഞ എക്സ്പീരിയൻസ് ആണല്ലോ ടേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ നിങ്ങൾക്ക് പറയാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ പഞ്ചസാരയുടെ മധുരമോ അല്ലെങ്കിൽ ഉപ്പിന്റെ രുചിയോ നമുക്ക് പറയാൻ പറ്റാത്തതാണല്ലോ അപ്പോ രസം എന്ന് പറയുന്നത് ഒരു പാലറ്റ് അല്ലേ അപ്പോൾ രസനകളുടെ ഒരു രസനകളുമായി ബന്ധപ്പെട്ടതാണ് അതിന് രൂപം കുറവാ ടേസ്റ്റാണ് സ്വാദാണ് രുചിയാണ് അപ്പം അത് ആണ് അപ്പം നോക്കൂ അതിൻ്റെ ഒരു എസ്തറ്റിക് കോൺസെപ്റ്റിൽ തന്നെ പ്രോബ്ലമാണ് ഇപ്പോൾ വെസ്റ്റേൺ സിസ്റ്റത്തിൻ്റെ വളരെ ഹാർഡായിട്ടുള്ള ഒരു ഒരു ഓക്കുലർ ഒരു ഹെജ്മോണി ഉണ്ട് ഈ സോഷ്യൽ ഡിറ്റർമിനിസവും സെക്ഷൽ റിഡക്ഷനിസവും അല്ല ഈ ടെക്സ്റ്ററൽ റിഡക്ഷനിസവും പറയുന്നത് പോലെ തന്നെ നമ്മള് ഈ ഒരു അവരുടെ ഒരു ഇതുണ്ട് ഒരു 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 പോസിറ്റിവിസം ഈ പോസിറ്റിവിസത്തിലാണ് ഒലിവർ കോമത്തയുടെ പോസിറ്റീവിസത്തിലാണ് ഇതിൻ്റെ ഹോൾ ഫിലസോഫിക്കൽ ഡിസ്കോഴ്സ് ബേസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മാത്രമേ സത്യമായിട്ടുള്ളൂ നിങ്ങൾക്ക് ഒരു പ്രത്യേകം മെത്തഡോളജിയിലൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുന്നതിന് മാത്രമേ നിങ്ങൾക്ക് പിന്നെ നമുക്ക് മെത്തഡോളജി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടു പറ്റുകയുള്ളൂ അത് റാഷണൽ ആയിരിക്കണം അത് സയന്റിഫിക് ആയിരിക്കണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് അപ്പൊ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ ഇപ്പൊ പിന്നെ പിന്നെ രസസിദ്ധാന്തത്തെ പറ്റി നോക്കുമ്പോഴത്തേക്കും അത് എക്സ്പീരിയൻഷ്യൽ ആണ് ടേസ്റ്റ് ആണ് ടേസ്റ്റിന് രൂപമില്ല അതൊരു ഫീലിംഗ് ആണ് അതൊരു ആണ് ഈ എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള കാറ്റഗറിയോ ഇല്ലെങ്കിൽ പെർഫോമേറ്റീവ് എന്ന് പറയുന്ന കാറ്റഗറിയോ ഈ പോസ്റ്റ്രക്ചറുകൾസ് ഇതിൽ വളരെ ഡിഫൈൻഡ് അല്ല എന്ന് പറയുന്നത് അതാണ് ഇത് ഇവിടെ നമ്മളെ റിസർച്ചേഴ്സ് എപ്പോഴും നോക്കുന്ന ഗ്യാപ്പാണല്ലോ ഷൂത്രമാരുടെ ഗ്യാപ്പ് ഇതാണ്

പിന്നെ ഡിസിപ്ലിനറി നോക്കുമ്പോഴത്തേക്ക് പെർഫോമേറ്റീവ് എന്നുള്ളതും എക്സ്പീരിയൻഷ്യൽ എന്നുള്ള സാധനവും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അതേസമയം മനുഷ്യ ജീവിതം ഈ മെറ്റീരിയലും എക്സ്പീരിയൻഷ്യലുമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ അനുഭവിച്ചുകൊണ്ടല്ലേ മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ തിയറികൾ എന്ത് പറഞ്ഞിരുന്നാലും നമ്മുടെ ജീവിതം നമ്മൾ അങ്ങനെയാണല്ലോ അനുഭവിക്കുന്നത് ഈ ജീവിതത്തിനെ മനസ്സിലാക്കാനാണല്ലോ നമ്മൾ തിയററ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ തിയറട്ടിക്കൽ ടൂളിന്റെ ലിമിഷ് ലിമിറ്റേഷനായിട്ട് നമ്മളിപ്പോൾ മേജറായിട്ട് കഴിഞ്ഞ രണ്ട് ഒന്നര നൂറ്റാണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് സ്ട്രക്ചറലിസം ഈസ് ആസ് എ മേജർ മെത്തഡോളജി എന്നുള്ള നിലയിലാണ് ആ ഒരു ഒരു ഫ്രെയിംവർക്ക് എപ്പിസോളജിക്കൽ ഫ്രെയിംവർക്ക് എന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് എന്നുള്ള നിലയിലാണ് അപ്പോൾ അതിൽ ശൂത്രന്മാർ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പാണ് ഈ നാല് പോയിന്റ് എന്ന് പറയുന്നതാണ് ഗ്യാപ്പ് ആ ഗ്യാപ്പിനെ കണ്ടുപിടിച്ചിട്ട് അതിന്റെ ആ ഗ്യാപ്പിനെ ബ്രിഡ്ജ് ചെയ്യാനും ആ ഗ്യാപ്പിനെ എക്സ്പാൻഡ് ചെയ്യാനും എക്സ്പോസ് ചെയ്യാനും അതിന് ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ റിച്ചർഡ് ഷൂത്തർമാന്റെ ഈ തിയറീസ് അതിന്റെ വർക്കുകൾ മുഴുവൻ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ക്യാൻ യു മൂവ് ടു ദി നെക്സ്റ്റ് സൈഡ് പ്ലീസ് സ്ലൈഡ് പ്ലീസ് ഈ സെൻഷ്യസ് ബോഡി എന്ന് പറയുന്നത് ഈ ബോഡി ഫുക്കോഡ് ബോഡി സെൻഷ്യസ് ബോഡി അല്ലല്ലോ ഡിസ്കസീവ് ബോഡിയാണ് അപ്പൊ ഡിസ്കസീവ് ബോഡി ിൽ നിന്ന് സെൻഷസ് ബോഡിയിലേക്കുള്ള ഒരു മാറ്റമുണ്ട് അപ്പോ ഹീസ് എ പോൾ സ്റ്റോളർ എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് അപ്പോൾ സ്കോളർഷിപ്പ് എപ്പോഴും സെറിബ്രൽ അതല്ലേ തിങ്കിങ് അല്ലേ സ്കോളർഷിപ്പ് അതൊരു പ്ലാറ്റോയുടെ കാലം മുതൽ വരുന്ന ഒരു സാധനമാണ് പ്ലാറ്റോണിക് ഡൈനൂഷ്യസ് ഒരു ഡൈനൂഷ്യൻ ഇല്ലെങ്കിൽ അതൊരു അതിൻ്റെ ഒരു പ്ലാറ്റോയുടെ കാലം മുതലുള്ളതാണ് തിങ്കിങ്ങിന്റെ ഒരു പ്രഡോമിനൻസ് ദ പ്രഡോമിനൻസ് ഓഫ് തിങ്കിങ് ഇൻഇൻ വെസ്റ്റേൺ ക്കാഡമിയാണ് സ്റ്റാർട്ടഡ് ഫ്രം പ്ലാറ്റോസ് അക്കാഡമി അത് ദാറ്റ് നോട്ട് എ ന്യൂ തിങ് പക്ഷേ ഇപ്പോൾ ഒരു പോസ്ട്രക്ച്വറിസവും കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ അക്കാഡമിയിൽ ഈ വെസ്റ്റേൺ അക്കാഡമിയിൽ എന്താ ഉണ്ടാവണമെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രധാനമായിട്ട് കാണുന്ന എന്താന്ന് പറയുക പോൾസ്ട്രോളറെ പോലും റിച്ചഡ് ശു ശുതർമാരെ പോലെയുള്ള ആൾക്കാരെ ഈ ഒരു സെൻഷ്യസ് സ്കോളർഷിപ്പിനെ കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമമാണ് നടക്കുന്നത് നോക്കൂ ഇതൊരു ഇൻഡി ഡിസിപ്ലിനറിയാണ് കാരണം പ്ലാറ്റോയുടെയും അരിസ്റ്റോട്ടലിന്റെയും ഫിലോസഫിയിൽ രണ്ടായിട്ട് കിടക്കുന്ന സാധനമാണത് ഇപ്പോൾ ഒരു എക്സ്പീരിയൻഷ്യൽ ആയിട്ടുള്ള സാധനം ഇതിൻ്റെ ഒരു ഡിവൈഡ് എന്ന് പറയുന്നത് അത് പിന്നെ കാർട്ടീഷ്യൻ ഫിലോസഫിയിൽ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കാർട്ടീഷ്യൻ ഫിലോസഫിയിൽ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് എൻ്റെ അസ് അസ്തിത്വം ഉണ്ടാകുന്നതെന്നുള്ളത് അപ്പോൾ ചിന്തിക്കുന്നത് കൊണ്ട് മാത്രമല്ല അസ്തിത്വം ഉണ്ടാവുക ചിന്തിക്കുന്നത് കൊണ്ട് ചിന്തയിലൂടെ അസ്തിത്വത്തിനെ കണ്ടുപിടിക്കുന്നത് ഒരു 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 മെത്തഡോളജി മാത്രമാണ് ഒരു അപ്രോച്ച് മാത്രമാണ് അനുഭവിക്കുന്നതിലൂടെയും നിങ്ങൾക്ക് ഇതിനെ കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അവിടെ എന്താണ് ചിന്തയ്ക്ക് ഒരു പ്രോമിനൻസ് വരുകയാണ് യൂണിവേഴ്സിറ്റി ഒരു സ്ട്രക്ചറിലൊക്കെ ചിന്തയ്ക്ക് വളരെ പ്രോമിനൻസ് വരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു എന്നേ പറയാൻ പറ്റുള്ളൂ ഇപ്പോഴും വളരെ പ്രോ പ്രോ പ്രോമിനൻ്റ് ആണ് തോട്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് അത് തന്നെയാണ് പക്ഷേ അതിനകത്ത് ഇതുപോലുള്ള ചില റബ്ചേഴ്സ് ഉണ്ടാകുന്നുണ്ട് കാരണം സ്കോളർഷിപ്പ് സെൻഷ്യസ് ആവാൻ പറ്റുമോ എന്നുള്ളത് അപ്പം ഇദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ ഇദ്ദേഹം ഒരു സോഷ്യൽ സയന്റിസ്റ്റ് ആണ് ഒരു കൾച്ചറൽ ആന്ത്രോപോളജിസ്റ്റ് ആണ് എഥനോഗ്രാഫി ഓഫ് ആഫ്രിക്കൻ സ്ട്രീറ്റ് ട്രേഡേഴ്സ് ഇൻ ന്യൂയോർക്ക് സിറ്റി ഒരു എഥനോഗ്രാഫിക് സ്റ്റഡിയാണ് ആഫ്രിക്കൻ സ്ട്രീറ്റ് ട്രേഡേഴ്സ് ന്യൂയോർക്ക് സിറ്റിയിലെ ആഫ്രിക്കൻ സ്ട്രീറ്റ് ട്രേഡേഴ്സിനെ പറ്റിയുള്ള ഒരു എഥനോഗ്രാഫിക് സ്റ്റഡി ഉണ്ട് ഇദ്ദേഹത്തിന് അപ്പോൾ അതിലാണ് ഈ സെൻഷസ് സ്കോളർഷിപ്പ് എന്നുള്ള ഒരു കാര്യം കൊണ്ടുവരുന്നത് അപ്പോൾ ഇത് ഇതാണ് അപ്പോൾ അത് സെൻഷസ് സ്കോളർഷിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കണക്ഷൻസ് ഒക്കെ കൃത്യമായിട്ട് കുറച്ചൊക്കെ വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരു പറ്റിയുള്ള ഒരു തിങ്കിങ് പെർഫോമിറ്റി എന്ന് പറയുന്നത് എവറി ഡേ അപ്പോൾ ഇതിന്റെ ഒരു ടെക്സ്റ്റലൈസേഷൻ ഫിലോസഫിയുടെ തിങ്കിങ്ങിൽ നിന്ന് ശരീരത്തിനെയും നമ്മുടെ അറിവിനെയും ഈ ടെക്സ്റ്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ളൊരു ശ്രമവും അതിന്റെ ഭാഗമായിട്ട് വളരെ വെർണാക്കുലർ ആയിട്ടുള്ള ഒരു മാർജിനലൈസ്ഡ് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തിനെയും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ജീവിതങ്ങളെയും നോക്കുക എന്നുള്ളത് സെൻഷ സ്കോളർഷിപ്പിന്റെ ഒരു ബേസ് ഈ സെൻഷ സ്കോളർഷിപ്പ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞ ഓ യെസ് ഈ പോൾസ് ടൈലറുടെ സെൻഷ്യസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട് സെൻഷ്വസ് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു പുസ്തകം തന്നെയുണ്ട് അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ ഒരു കീ ടേം എന്ന് പറയുന്നത് സെൻഷ്വസ് സ്കോളർഷിപ്പ് എന്നുള്ള ആ ഒരു ഇതാണ് അപ്പൊ അതിനെ ടെക്സ്റ്റുലൈസിംഗിൽ നിന്ന് മോചിപ്പിച്ചിട്ട് ചിന്തകളിൽ നിന്ന് ശരീരത്തിനെ മോചിപ്പിച്ചിട്ട് സെൻഷ്വസ് ആയിട്ടുള്ള ഒരു ശരീരത്തിന് ഈ അക്കാഡമിക് ഡിസ്കോഴ്സിൽ തന്നെ വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ് പോൾ ട്രെയിലർ നടത്തുന്നത് ഈ അദ്ദേഹത്തിന്റെ ഈ എഥനോഗ്രാഫിക് സ്റ്റഡി ആഫ്രിക്കൻ സ്ട്രീറ്റ് ട്രേഡേഴ്സിനെ പറ്റിയുള്ള ന്യൂയോർക്കിലെ ആഫ്രിക്കൻ സ്ട്രീറ്റ് ട്രേഡേഴ്സിനെ പറ്റി നടത്തുന്ന ഉള്ള ആ ഒരു സ്റ്റഡിയിലും ഈ സെൻഷ സ്കോളർഷിപ്പ് എന്നുള്ള ഐഡിയ തന്നെയാണ് വികസിപ്പിച്ച് കൊണ്ടുപോകുന്നത് അപ്പോൾ ഇനി ഞാൻ ഐ വിൽ ഷോ യു കപ്പിൾ ഓഫ് സ്ലൈഡ്സ് ടു ബിഫോർ ഐ കൺക്ലൂഡ് ഓക്കെ ക്യാൻ യു രണ്ട് സ്ലൈഡ് രണ്ടാമത്തെ സ്ലൈഡിലേക്ക് ഒന്ന് വരാമോ ട്രൈബൽ എഡ്യൂക്കേഷൻ മെത്തഡോളജി എന്ന് പറയുന്ന ഒരു സ്ലൈഡാണ് ഈ ട്രൈബൽ എഡ്യൂക്കേഷൻ മെത്തഡോളജി എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രോജക്റ്റാണ് അത് ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് എൻ്റെ തന്നെ ഒരു പ്രോജക്റ്റ് ഞാൻ എടുക്കുകയാണ് ഇത് ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ധനസഹായത്തോടു കൂടി എനിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് എനിക്ക് ഫണ്ട് ചെയ്തിട്ട് ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണിത് ഇത് പ്രോജക്റ്റ് വയനാട്ടിൽ ഒരു കോവിഡിൻ്റെ കാലത്ത് കൂടി കടന്നു പോയ ഒരു പ്രോജക്റ്റാണ് അപ്പോൾ കേരളത്തിൽ വേണ്ടത്ര ഒരു അറ്റൻഷൻ കിട്ടാതെ പോയ പ്രോജക്റ്റാണ് അത്തരം മീഡിയ പബ്ലിസിറ്റി ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല പക്ഷേ ഇതിന്റെ ഒരു റിസർച്ച് നടന്നു എന്നുള്ളത് തന്നെ പലരും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു റിസർച്ചാണ് പക്ഷെ അതിൻ്റെ പ്രധാന കാരണം കോവിഡ് ആയിരുന്നു കോവിഡിന് മുമ്പ് തുടങ്ങി പിന്നെ കോവിഡിൽ ഓൺലൈനിലേക്ക് വന്നു പിന്നെ കോവിഡ് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഫീൽഡ് വർക്കിലേക്ക് പോയി അങ്ങനെ ഒരു പ്രോ പ്രോ പ്രോജക്റ്റായിരുന്നു അത് പിന്നെ ഇതൊരു നാലഞ്ച് വർഷം എടുത്തിട്ടുള്ള ഒരു മേജർ പ്രോജക്റ്റ് ആണ് ഇറ്റ് നോട്ട് ഒരു പി എച്ച് ഡി പ്രോജക്ട് പോലത്തെ അല്ല ഒരു വലിയ ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് ആണിത് അപ്പോ എന്റെ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് ഒന്ന് പോകാമോ അതെ അപ്പൊ എല്ലാ പിന്നെ പ്രോജക്റ്റിനും ഒരു പ്രോബ്ലം അല്ല എല്ലാ റിസർച്ചിനും ഒരു പ്രോബ്ലം ഉള്ളതുപോലെ തന്നെ ഇതിന്റെ ഈ റിസർച്ച് ഇത് ഇത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻ്റർഡിസിപ്ലിനറി പ്രോജക്റ്റ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത് ഇതിനകത്ത് ഒരുപാട് മെത്തഡോളജീസ് വരുന്നുണ്ട് അത് ഞാൻ പറയാം ഒരു മിനിറ്റ് ഇത് പ്രോബ്ലം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈബൽ എഡ്യൂക്കേഷനിലുള്ള ഒരു പ്രോബ്ലം ഞാൻ ഐഡന്റിഫൈ ചെയ്യും വയനാടുമായിട്ട് എനിക്ക് വേറൊരു തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് ഞാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ വയനാട്ടിലുണ്ട് വയനാട് ഞാൻ ഒരുപാട് പോകുന്ന സ്ഥലമാണ് വയനാട് എനിക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് അപ്പോ വയനാട്ടിലുള്ള ഒരു വളരെ യാദർശികമായിട്ടുള്ള എൻ്റെ അറ്റൻഷനിൽ വന്ന ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യത്തിൽ നിന്നും ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു പ്രോജക്റ്റ് പ്രോജക്റ്റാണിത് അവിടുത്തെ എഡ്യൂക്കേഷനില് ട്രൈബൽ എഡ്യൂക്കേഷനിലെ ടീനേജേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ആൺകുട്ടികളായിരുന്നാലും പെൺകുട്ടികളായിരുന്നാലും ഒരുപാട് സ്കൂൾ ഡ്രോപ്പ് ഔട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഒരു വലിയൊരു പ്രോബ്ലം ആണ് അപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നോക്കുമ്പോൾ തന്നെ കേരളത്തിന് വലിയ ലിറ്റററി റേറ്റ് ഉണ്ടാവുമ്പോഴത്തേക്ക് ഫിഫ്റ്റി പോയിന്റ് ഫൈവ് ത്രീ അല്ല പിന്നെ വലിയ ലിറ്ററി റേറ്റ് നമുക്ക് ലിറ്ററി ഒരു ഇത് കേരളത്തിന് അവകാശപ്പെടാൻ ഉണ്ടായിരിക്കുമ്പം പോലും ഈ ട്രൈബൽ മേഖലയിലെ വളരെയധികം പ്രാന്തവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളിൽ പൊതുവെ കാണുന്നൊരിതാണ് അത് അവിടെ ഒരു ഒരു ലിറ്ററി റേറ്റ് വളരെ കുറഞ്ഞിട്ടും സ്കൂൾ ഡ്രോപ്പ് ഔട്ട് വളരെ വ്യാപകമായിട്ടും കാണുന്നുണ്ട് അപ്പം ഗവൺമെന്റിന്റെ തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഗവൺമെന്റിന് തന്നെ പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഉണ്ട് അവരുടെ റീഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് എഡ്യൂക്കേഷനിലേക്ക് റീഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ടുള്ള വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അല്ല പിന്നെ ഉണ്ട് പക്ഷേ ആ പ്രോഗ്രാംസിനെ ഒക്കെ തന്നെ വളരെ അംഗീകരിച്ചു കൊണ്ട് തന്നെ എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു അതിലേക്ക് ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള ഒരു പ്രോബ്ലം ആ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി അപ്പോൾ അത് ഒരു എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ അതൊരു റിസർച്ച് മെത്തഡോളജിയുടെ അല്ലെങ്കിൽ ഒരു ടീച്ചിങ് മെത്തഡോളജിയുടെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതൊരു എപ്പിസ്റ്റമോളജിയുടെ പ്രോബ്ലം ആയിട്ടാണ് ഒരു ട്രൈബൽ എപ്പിസ്റ്റമോളജി ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു എപ്പിസ്റ്റമോളജിയുടെ പ്രോബ്ലം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് തോന്നി ട്രൈബൽ എപ്പിസ്റ്റമോളജി ഇത് നേരത്തെ പറയുന്ന ഈ ഒരു ഇൻ്റർഡിസിപ്ലിനറി ഇപ്പോൾ ഈ പോൾ പോൾസ്റ്റോളറിയും ഇല്ലെങ്കിൽ റിച്ചഡ് ഷൂത്ത്മാനേം ഒക്കെ തന്നെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് അത്തരം ഒരു ഈ ഒരു വർക്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ട്രൈബൽ എപ്പിസ്റ്റമോളജി എന്താണെന്നുള്ളതിൻ്റെ ഒരു അന്വേഷണവും ഒരു ഒരു എക്സ്പീരിയൻഷ്യൽ ബോഡി ഇല്ലെങ്കിൽ ഒരു സെൻഷസ് സ്കോളർഷിപ്പ് എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ പൊതുവേ തന്നെ ഈ ട്രൈബൽ നോളജ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുള്ള ഏരിയ ആണത് ട്രൈബൽ നോളജ് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത് പോലെ അല്ല നമുക്ക് ഇപ്പോൾ മഴയൊക്കെ പെയ്യാനായിട്ട് മേഘങ്ങളെ നോക്കിയിട്ടും മൃഗങ്ങളെ നോക്കിയിട്ടും കാറ്റിന്റെ ഗതി നോക്കിയിട്ടുമൊക്കെ മഴ പെയ്യും എന്ന് പറയാൻ പറ്റുകയും കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ പറ്റി പറയാൻ പറ്റുകയും ഒക്കെ ചെയ്യുന്ന വേറൊരു തരത്തിലുള്ള ഒരു നോളജ് സിസ്റ്റം ഉണ്ട് ആ നോളജ് സിസ്റ്റം ഒരു എക്സ്പീരിയൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു നോളജ് സിസ്റ്റം ആണ് അത് അത് ഒബ്സർവേഷനിൽ ബേസ് ചെയ്തിട്ടുള്ള ഒബ്സർവേഷനിലാണ് ഒരു എക്സ്പീരിയൻഷ്യലാണ് ആണ് അതിന് വലിയൊരു നോളജ് സിസ്റ്റവും ഉണ്ട് നമ്മൾ ഈ പൂക്കോട് പിന്നെ എപ്പിസ്റ്റീം എന്നൊക്കെ പറയുന്നത് പോലുള്ള ഒരു നോളജ് സിസ്റ്റം തന്നെയാണ് അത് അത്രയും വിസിബിൾ അല്ല ആ നോളജ് സിസ്റ്റം അത് വളരെ ഇൻവിസിബിൾ ആയിട്ടുള്ള പക്ഷേ അവരുടെ ജീവിതത്തിന് തന്നെ പോസിബിൾ ആക്കുന്ന ഒരു ജ്ഞാന സിദ്ധാന്തം അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ പറ്റിയുള്ള ഒരു അന്വേഷണം ബേസിക്കലി ഇത് അപ്പോൾ ഈ രണ്ട് പ്രോബ്ലംസ് പ്രോബ്ലംസാണ് ഇപ്പോൾ ആക്ച്വലായിട്ടുള്ള ഒരു റിയൽ ലൈഫ് ഇഷ്യൂ ഉണ്ട് അവിടെ ഒരു റിയൽ ലൈഫ് ഇഷ്യൂ എന്ന് പറയുന്നത് സ്കൂൾ ഡ്രോപ്പ് ഔട്ടാണ് അപ്പോൾ ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ വേറെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അപ്പം അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയും പിന്നെയും വരുന്നുണ്ട് പിന്നെ അൺഎംപ്ലോയ്മെന്റ് വരുന്നുണ്ട് പിന്നെ പലതരത്തിലുള്ള അഡിക്റ്റീവ് അഡിക്റ്റീവായിട്ടുള്ള സ്വഭാവം വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പം ഇത് ഈ സ്കൂൾ ഡ്രോപ്പ് ഔട്ട് എന്ന് പറയുന്നത് പിന്നെ സമൂഹത്തിലേക്ക് വ്യാ വ്യാപിക്കുകയാണ് സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആയിട്ട് മാറുകയാണ് പിന്നെ ജോലിക്ക് പോവുക പഠിക്കാതെ തന്നെ ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ കുടകിലൊക്കെ പോയിട്ടൊക്കെ വർക്ക് ചെയ്യുക പിന്നെ അവിടെ നിന്ന് വരിക ചീപ്പായിട്ടുള്ള ലേബർ ഒരു ലേബർ ഫോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് കുടകിലൊക്കെയുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ഈ കുട്ടികളെ തന്നെ ലേബർ ഫോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് അപ്പൊ ഇത് ദാറ്റ് ബിക്കംസ് ഒരു സ്കൂൾ ഡ്രോപ്പ് ഔട്ട് ഒരു എഡ്യൂക്കേഷണൽ ഇഷ്യൂ അല്ല ഒരു എഡ്യൂക്കേഷൻ്റെ സ്കൂൾ എഡ്യൂക്കേഷൻ്റെ മാത്രം പ്രശ്നമല്ല അത് പക്ഷെ അത് നോക്കുമ്പഴത്തേക്ക് അതിനൊരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ട് ആ സോഷ്യൽ ഇംപ്ലിക്കേഷൻ പിന്നെ ഗ്രേറ്റർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഒരു ഇന്റർ ഇൻഡർ ജനറേഷനിലായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് നടക്കുന്നില്ല അങ്ങനെ മൾട്ടിപ്പിൾ ഇഷ്യൂസ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിന്റെ സ്കോപ്പ് ആ ഇഷ്യൂവിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കിയപ്പോൾ ഐ സ്റ്റാർട്ട് അപ്പ് ഡെവലപ്പിംഗ് എ പ്രോജക്റ്റ് വിച്ച് ഈസ് കോൾഡ് ട്രൈബൽ എഡ്യൂക്കേഷൻ മെത്തഡോളജി അപ്പോൾ ആ റിസർച്ച് പ്രത്യേകിച്ചും പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഡ്യൂക്കേഷൻ മെത്തഡോളജിയുടെ പ്രോബ്ലമാണ് ഇപ്പോൾ ഒരു കുട്ടി ക്ലാസ്സിൽ വരുന്നില്ല എന്നുള്ളത് കൊണ്ട് ആ കുട്ടിയെ വീണ്ടും ക്ലാസ്സിലേക്ക് കൊണ്ടുവന്ന് ഇപ്പൊ ഒരു സോഷ്യൽ വർക്കർ വീട്ടിൽ പോയിട്ട് ആ കുട്ടിയെ പിടിച്ചുകൊണ്ട് വന്ന് ഇല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്ന് ക്ലാസ്സിലിരുത്തിയാൽ അവൻ അവിടെ ഇരിക്കില്ല കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെയും പോവും അപ്പം ഇതിൻ്റെ സംഭവം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകുന്നതിന്റെ പ്രശ്നം എന്താണെന്നുള്ളതാണ് പോകുന്നതിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രൈബൽ സ്കൂൾ എന്ന് പറയുന്നത് അവനെ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്പേസ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് ആവുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ അങ്ങനെയാണ് ഈ റിസർച്ച് പിന്നെ ഫർദർ ആയിട്ട് ഡെവലപ്പ് ചെയ്തത് അപ്പം ഈ റിസർച്ചിൻ്റെ പ്രൊമിസിസ് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊപ്പസിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഒരു ഒരു കൾച്ചറൽ ഇൻറ്റഗ്രേഷൻ എഡ്യൂക്കേഷനിൽ വരണം എന്നുള്ളതാണ് ലാംഗ്വേജിൻ്റെയും ട്രൈബൽ ലാംഗ്വേജിൻ്റെയും നിങ്ങൾക്കറിയാം ട്രൈബൽ ലാംഗ്വേജ് ഓരോ ട്രൈബ്സിനും വ്യത്യസ്തമായിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട് പിന്നെ അവർക്ക് ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് പിന്നെ പെർഫോമൻസ് ഫോംസ് ഉണ്ട് ഓറൽ ഓറൽ ലിറ്ററേച്ചർ ഉണ്ട് ഓറലായിട്ടുള്ള ലിറ്ററേച്ചർ ഉണ്ട് അങ്ങനെ ഒരു വലിയ ശക്തമായിട്ടുള്ള സമൂഹമാണ് ഈ പ്രാന്തവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അവർ മലയാളം ലാംഗ്വേജിലാണ് പഠിക്കുന്നത് പിന്നെ ഈ സ്കൂൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ എൻവിയോൺമെൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഫ്രണ്ടിലി ആണോ എന്ന് നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും ഇല്ലെങ്കിൽ അതിന് കുറച്ചു കൂടുതൽ പോസിബിലിറ്റി കാരണം എനിക്കിത് എങ്ങനെയും അങ്ങനെ ഞാൻ പറയുന്നത് ആരുടെയും ഒരു ക്രിറ്റിസിസമായിട്ട് എടുക്കരുതെന്നുണ്ട് ഇത് ആ ട്രൈബൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയോ ഗവൺമെന്റിൻ്റെയോ ആയിട്ടുള്ളൊരു ക്രിറ്റിസിസം അല്ല ഒരുപാട് വർക്കുകൾ ആ ഏരിയയിൽ നടക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ റിസർച്ച് കൊണ്ട് ഇതൊരു ഇമ്പാക്റ്റ് എങ്ങനെയാണ് നമുക്ക് അതിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ ഒരു എൻക്വയറി കൂടി ആയിരുന്നു അത് ഒരു ആയിട്ടുള്ള ഒരു ആക്ഷൻ റിസർച്ചാണ് ഞാൻ കോയിൻ ചെയ്തിരുന്നത് അപ്പൊ ആക്ഷൻ റിസർച്ച് ആണത് അത് ഒരു ഇമ്പാക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ റിസർച്ചാണ് സോഷ്യൽ സയൻസസിന്റെയും ലിറ്ററേച്ചറിന്റെയും ആർട്ടിന്റെയും ഫിലോസഫിയുടെയും ഒക്കെ തന്നെ ഒരുപാട് മെത്തഡോളജിയെ കമ്പൈൻ ചെയ്തിട്ടാണ് അത് വരുന്നത് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ അതിനകത്ത് ഡിവൈസ് ചെയ്ത ഒന്ന് രണ്ട് നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് ആ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അവിടെ ഒരുപാട് തിയേറ്ററിന്റെ തിയേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട് ഫിലിം ഉപയോഗിച്ചിട്ടുണ്ട് ഒരുപാട് ഞാനതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മീൻ എ മിനിറ്റ് ഇത് അവര് ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ ഒരു തിയേറ്റർ വർക്ക്ഷോപ്പിൽ വർക്ക്ഷോപ്പിലിരിക്കുന്നതിൻ്റെ ചിത്രമാണ് അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ളത് ആ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കെൻ വി ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് ആ ഒരുപാട് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് എന്റെ സുഹൃത്തുക്കളും കൊളീഗ്സുമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അനിത ശർമ്മ ഒരു ഇക്കോളജിക്കൽ എൻവിയോൺമെന്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഇതിൽ വർക്ക് ചെയ്തിരുന്നു കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഇതിന്റെ സ്കൂളിന്റെ ഒരു പിന്നെ ജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു 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 ലേണിംഗ് ജിയോഗ്രഫിയെ പോലെ തന്നെ അതിൻ്റെ ഒരു ഫിസിക്കൽ ജിയോഗ്രഫിയും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് ഒരു ഇക്കോ ഫ്രണ്ട്ലി ആക്കാം ആ ഇക്കോ ഫ്രണ്ട്ലി ആക്കുന്നതിന് ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ട്രൈബൽ ആയിട്ടുള്ള ഒരു അവരുടെ ഒരു 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 വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ചെറുവയൽ രാമനൊക്കെ ഉള്ള ഒരു സ്ഥലത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് കാർഷിക വൃത്തിയും ഇക്കോളജിയും ഒക്കെ തന്നെ വളരെയധികം വെൽ ഡിഫൈൻഡ് ആയിട്ട് അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ളതാണ് അപ്പൊ മോഡേൺ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഈ മോഡേൺ എഡ്യൂക്കേഷൻ ഇതിൽ നിന്ന് വിട്ടുപോകുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എങ്ങനെയാണ് അവരെ ഒരു പ്രകൃതിയുമായിട്ട് ഏറ്റവും മോഡേൺ മോഡേണായിട്ടും ഇല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടും നമ്മുടെ ഒരു ഇത് ചിന്തിക്കുമ്പോഴും എഡ്യൂക്കേഷൻ മോഡേൺ ആയിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഇറ്റ് ഈസ് നോട്ട് ദ നെഗേഷൻ ഓഫ് ദി എൻവോൺമെന്റൽ ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള സാധനം അനിതാ ശർമ്മ വർക്ക് ചെയ്തിരുന്നു പിന്നെ നെക്സ്റ്റ് ഒന്ന് അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോകാവൂ സജിതാ ശങ്കർ എന്ന് പറഞ്ഞ സ്റ്റോറി ടെല്ലിംഗ് വാൾസ് എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ആ സ്കൂളിൽ കണ്ട ഒരു ഒരു വലിയ പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രൈബൽ സ്കൂൾസ് ആണ് അവിടെ പക്ഷെ അതിൻ്റെ വാൾസിലൊന്നും തന്നെ ഇല്ലെങ്കിൽ അവിടെ ഒരു ഒരു റെമിനിസൻസ് ഇല്ല ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ട്രൈബൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അതിനകത്ത് ആ സ്കൂളിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ അത് മാത്രമല്ല മലയാളത്തിലാണല്ലോ കൂടുതലും അവിടുത്തെ ലാംഗ്വേജ് നടക്കുന്നത് അപ്പോൾ പിന്നെ ഈ ലാംഗ്വേജിന്റെ ഒരു എക്സ്പ്രഷനും അവിടെ ട്രൈബൽ ലാംഗ്വേജിൽ ഇപ്പോൾ അസംബ്ലിയിലൊക്കെ ട്രൈബൽ ലാംഗ്വേജിൽ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ഒരു ട്രൈബൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ അസംബ്ലിയിൽ പോലും നമ്മൾ അങ്ങനെ ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറേ തരത്തിലുള്ള ഡിസ്കണക്ട്സ് ഉണ്ട് ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റി സ്ട്രോങ്ലി റൂട്ടഡ് ഇൻ ഒരു ഒരു കൾച്ചറിൻ്റെയും ഇക്കോളജിയുടെയും ആർട്ടിൻ്റെയും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് റൂട്ടുള്ള ഒരു സൊസൈറ്റിയിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്തായിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ അതിനകത്തുള്ള മാറ്റങ്ങളൊക്കെ വരുന്നു എന്ന് തോന്നുന്നു ഒരുപാട് തരത്തിലുള്ള ഇൻറ്റഗ്രേഷൻ ബട്ട് ട്രൈബൽ കൾച്ചറും ലാംഗ്വേജും വെയ്റ്റിംഗ് ഫോർ എ ലോങ് ഇയേഴ്സ് ഫോർ എ പ്രോപ്പർ ഇൻറ്റഗ്രേഷൻ ടു ഒരുപാട് വർക്ക് കേരളത്തിൽ നടക്കുന്നുണ്ട് അതിനൊന്നും നെഗറ്റീവ് ഇതുകൊണ്ടല്ല ഞാൻ സംസാരിക്കുന്നത് വലിയ വർക്കുകൾ നടക്കുന്നുണ്ട് ട്രൈബൽ ഫോക്കുലർ ഉണ്ട് ട്രൈബൽ വേണ്ടിയിട്ട് ഒരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് അപ്പോൾ പക്ഷേ അതെല്ലാം വെച്ചിട്ടുള്ള എൻ്റെ ഒരു ആയിരുന്നു അപ്പോൾ അതിൽ സ്റ്റോറി ടെല്ലിങ് വാൾസ് എന്ന് പറഞ്ഞിട്ട് ഈ ട്രൈബൽ സ്റ്റോറീസും ട്രൈബൽ സോങ്സിൻ്റെയും ഒരു വിഷ്വലൈസേഷൻ ഈ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽപ്പറ്റ മാനന്തവാടി ഇങ്ങനെയുള്ള വലിയ ടൗണുകളിൽ പോയിട്ട് ഇവർ വാളുകൾ പെയിൻറ് ചെയ്യുക ഹോസ്പിറ്റലിൻ്റെ വോൾ പെയിൻറ്റ് ചെയ്യുക ബെസ്റ്റ് സ്റ്റോപ്പിന്റെ വോൾ പെയിന്റ് ചെയ്യുക അപ്പൊ ഈ ആർട്ട് ബിക്കംസ് എ പാർട്ട് ഓഫ് എ കോമൺ അറ്റൻഷൻ ഓൾ ഓഫ് എസ് ഇമീഡിയറ്റ്ലി അപ്പം നിങ്ങൾക്ക് സജിതാ ശങ്കറിനെ അറിയാം വളരെ വളരെ വെൽ നോൺ ഇന്റർനാഷണലി വെൽ നോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് ഒരുപാട് ഗ്യാലറികളിലെല്ലാം അവരുടെ ഷോസ് ഉണ്ട് ഷോസ് ചെയ്തിട്ടുണ്ട് അവരുടെ പെയിന്റിങ്സ് വളരെ ഹോൾഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ആർട്ടിസ്റ്റ് ഒരു ട്രൈബൽ കുട്ടികളുമായിട്ട് ടീനേജേഴ്സുമായിട്ട് മാനന്തവാടിയിലും കൽപ്പറ്റയും ആ വയനാടിന്റെ പല ഭാഗങ്ങളിലും ഇറങ്ങി നടന്നിട്ട് വൈ ലൈബ്രറിയുടെ ആരും ശ്രദ്ധിക്കാത്ത ചുവരുകൾ കണ്ടുപിടിച്ച് ആ ചുവരുകളിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടികളുമായിട്ട് അപ്പൊ ഇതൊരു സെലിബ്രേഷൻ ഓഫ് ആർട്ടിന്റെ ഒരു മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ഈ റിസർച്ചിന്റെ ഒരു ഡെസിമിനേഷൻ ആണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത സ്ലൈഡിലേക്ക് ഒന്ന് പോവാമോ ഇത് ഒന്ന് രണ്ട് ആസ്പെക്ട്സിനെ ഞാൻ പറഞ്ഞതാണ് ഇനി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഒന്ന് രണ്ട് സ്ലൈഡ്സും കൂടി ഉള്ളത് നെക്സ്റ്റ് സ്ലൈഡ്സ് പ്ലീസ് ആ അപ്പോൾ ഈ ട്രൈബൽ എപ്പിസ്റ്റമോളജി ആണ് ഈ റിസർച്ചിന്റെ ഒരു കേന്ദ്രം എന്ന് പറയുന്നത് ഈ ട്രൈബൽ എപ്പിസ്റ്റമോളജിയെ പറ്റിയുള്ള ഒരു എൻക്വയറി ആണ് പക്ഷെ നിങ്ങൾ നോക്കുവാ അതിനകത്ത് എൻവിയോൺമെൻ്റലിസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിസ്റ്റ് വന്നിട്ടുണ്ട് അതിൽ ഒരു പെയിന്റർ വന്നിട്ടുണ്ട് അപ്പോ പിന്നെ ഈ അപ്പോ ഈ എപ്പിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഈ ബോഡിയുടെ ഫുക്കോയുടെ ബോഡിയല്ല ബോർഡിയുൻ്റെ ബോഡിയുമല്ല ഈ ഒരു എഥിനോഗ്രഫിയുടെ ഒരു മെത്തഡോളജിയാണ് ഞാൻ അവിടെ ഉപയോഗിക്കുന്നത് ഈ എപ്പിസ്റ്റമോളജിയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ റീ റീഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് അപ്പൊ ആ എത്തിനോഗ്രഫിയിൽ എങ്ങനെയാണ് അപ്പൊ ആയിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ബോഡിലി പ്രാക്റ്റീസുകൊണ്ട് ആ ബോഡിലി പ്രാക്ടീസസിലൂടെ എങ്ങനെയാണ് നോളജിനെ പ്രൊഡ്യൂസ് ചെയ്യാനും സർക്കുലേറ്റ് ചെയ്യാനും പറ്റുക എന്നുള്ളത് ഇപ്പൊ നമ്മളെല്ലാം ചെയ്യുന്നത് സ്റ്റുഡൻസ് ആയിരുന്നാലും അക്കാഡമിക്സ് ആയിരുന്നാലും ചെയ്യുന്നത് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആണ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോളജിൽ അത് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഒരു മാർക്സിയൻ തന്നെയാണ് മാർക്സിയൻ ഇത് തന്നെയാണ് എങ്ങനെയാണ് വാട്ട് ആർ ദ കണ്ടീഷൻസ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ദിസ് പ്രൊഡക്ഷൻ ആൻഡ് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത് തന്നെയാണ് നമ്മുടെ റിസർച്ചിൻ്റെ പ്രശ്നമായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞാനൊരു എഥനോഗ്രാഫിക് മെത്തഡോളജി ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞത് എന്താണ് ഈ ഞാൻ ചോദിച്ചത് എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു ബോഡിലി പ്രാക്ടീസസ് അതാണ് കണ്ടീഷൻ ആയിട്ട് ഞാൻ എടുക്കുന്നത് ഒരു ഒരു എലിമെൻറ്റ് ഓഫ് പ്രാഗ്മാറ്റിസം ഈ ഷൂത്തർമാനും പോൾ ട്രെയിലറും പറയുന്നത് പോലെ ഒരു എലിമെൻറ്റ് ഓഫ് പ്രാഗ്മാറ്റിസം അതിനകത്ത് ഉണ്ട് തരും ഇത് എങ്ങനെയാണ് കൾച്ചറൽ ഫോം ആയിട്ടോ ആയിക്കോട്ടെ അവരുടെ ഹീലിംഗ് സിസ്റ്റം ആയിക്കോട്ടെ എങ്ങനെയാണ് ഒരു നോളജിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആ നോളജിനെ സർക്കുലേറ്റ് ചെയ്യുന്നതും എന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ കൺസേൺ എന്ന് പറയുന്നത് അവിടെയായിരുന്നു പിന്നെ അതിനകത്ത് എങ്ങനെയാണ് റിച്വൽസ് ആയിരുന്നാലും പെർഫോമൻസസ് ആയിരുന്നാലും സ്റ്റോറി ടെല്ലിങ് ഒക്കെ ആയിരുന്നാലും ഇത് ഇതിൻ്റെ ഒരു 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 ഫ്രെയിംവർക്ക് ഈ നോളജിൻ്റെ ഒരു ഫ്രെയിംവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് ഈ ഒരു ഒരു ഐഡൻറ്റിറ്റി ഫോം ചെയ്യുന്നുണ്ടേ ഈ ഹീലിംഗ് സിസ്റ്റത്തിലായിരുന്നാലും ഡെയിലി അവരുടെ ഡേ ടു ഡേ ലൈഫിലൂടെ ആയിരുന്നാലും ഓരോ ഗോത്ര സമൂഹങ്ങളും അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുന്നുണ്ട് അത് മറ്റതിൽ നിന്ന് വ്യത്യാസ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നുണ്ട് പാട്ടുകളിലൂടെയും നൃത്തരൂപങ്ങളിലൂടെയും ഇല്ലെങ്കിൽ അവരുടെ ഓറൽ ലിറ്ററേച്ചറിലൂടെയും ഒക്കെ തന്നെ അവരൊരു ഹിസ്റ്ററിയെ അവര് എന്താണ് ഹിസ്റ്ററിയെ അവര് റെക്കോർഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒരു പാട്ടുകളിലും ഇതിലും ഒക്കെ തന്നെ അപ്പോൾ അതൊരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സാണ് അവിടെ നടക്കുന്നത് ഒരു ഹിസ്റ്ററിയുടെ ഒരു പ്രോസസ്സ് ഒരു ഹിസ്റ്റോറിക്കൽ ഒരു മെമ്മറിയുടെ ഒരു 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 ഹിസ്റ്റോറിക്കൽ ഇത് ഒരു ഒരു പ്രോസസ്സ് ഹിസ്റ്റോറിസൈസിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട് അപ്പം ആയിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് പക്ഷേ അതേസമയം തന്നെ ഇതിനകത്ത് ഒരുപാട് തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട് ക്യാൻ യു മൂവ് ഔൺ ടു ദി നെക്സ്റ്റ് വൈഡ് പ്ലീസ് ആ ഫിലിം ആസ് മെത്തഡോളജി അപ്പോൾ ഫിലിമിനെ പറ്റിയുള്ള റിസൾട്ട് അല്ലാതെ ഫിലിം ഉപയോഗിക്കുന്നത് ഒരു മെത്തഡോളജി എന്നുള്ള നിലയിലാണ് അപ്പം അതിൽ ഒരു ഒരു ഓറൽ ഹിസ്റ്ററി ഇപ്പോൾ വയനാടിന്റെ ഹിസ്റ്ററി ഒക്കെ എഴുതിയിട്ടുള്ളത് നോൺ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഹിസ്റ്ററീസ് ഒക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഹിസ്റ്ററി എഴുതിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഉണ്ട് എൻ്റെ അറിവിൻ്റെ തെറ്റാണെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം അത് തിരുത്താൻ ഞാൻ തയ്യാറുമാണ് അപ്പോൾ ആ ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ളതെല്ലാം തന്നെ നോൺ ട്രൈബൽ സ്പീക്കിംഗ് സബ്ജക്ട്സാണ് ആ ട്രൈബൽ അലാൻഡിൻ്റെയും ആ ആൾക്കാരുടെയും ഹിസ്റ്ററി പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഉണ്ടായിരുന്ന ഒരു രണ്ട് സ്ലൈഡും കൂടെയുള്ളു ഇതും അതിന്റെ അടുത്ത സ്ലൈഡും ദിനിഷ് അപ്പോൾ ഇതിന അതിൽ വന്നിട്ടുള്ള ഒരു മേജറായിട്ടുള്ള പിന്നെ ഒരു ഇൻ ഇന്റർവെൻഷൻ എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഹിസ്റ്ററി റീക്രിയേറ്റ് ചെയ്യുക ഒരു ഓറൽ ഹിസ്റ്ററിയുടെ ഒരു റീക്രിയേഷൻ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് പെൺകുട്ടികളാണ് അപ്പം അതിനകത്ത് വളരെ ആ ഹിസ്റ്ററി പറയുന്നതിലും തന്നെ ഒരു ആംഗിൾ തന്നെ വ്യത്യാസം വരുന്നുണ്ട് ഒരു സബ്ജക്ട് പൊസിഷൻ ഒരു ഫീമെയിൽ സബ്ജെക്ട് പൊസിഷനിലാണ് ആ പെൺകുട്ടികളുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അവർ ഒരു വയനാടിൻ്റെ ഹിസ്റ്ററി രൂപപ്പെടുത്തുന്നത് അപ്പം അതിനകത്ത് മുഴുവൻ തന്നെ ഉപയോഗിച്ചിട്ടുള്ളത് ഫിലിം എസ് എ മെത്തഡോളജി എന്നുള്ളത് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് സ്ലൈറ്റ്ലി വ്യത്യാസമുണ്ട് ഈ സിനിമയെ പഠിക്കാനായിട്ടൊരു മെത്തഡോളജി ഉപയോഗിക്കുന്നത് പോലെയല്ല ഞാൻ ഫിലിം എന്ന ഫോമിലെ തന്നെ ഒരു മെത്തഡോളജി ആയിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത് അത് എങ്ങനെയാണ് ഫിലിം എന്നുള്ള ഒരു ഫോം ഒരു ഒരു സ്റ്റോറി ടെല്ലിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ ഉപയോഗിക്കുന്നത് ഈ കുട്ടികളെല്ലാം അവരെ ക്യാമറയും കൊണ്ടുപോയിട്ട് അവർ കാണുന്ന ദൃശ്യങ്ങൾ അവർ അവരെ 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 ഡിഫൈൻ ചെയ്യുന്ന അവർക്ക് പറയാൻ തോന്നുന്ന അവരുടെ ജീവിതവുമായിട്ട് ആ ടീനേജ് ലൈഫിൽ തന്നെയുള്ള അത്രയും ലൈഫിൽ തന്നെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ അവരുടെ സംഭവങ്ങള് പിന്നെ കൊച്ചു കൊച്ചു സംഭവങ്ങള് ഇൻസിഡൻസ് നമുക്കറിയാമല്ലോ വയനാട് ഒരുപാട് പിന്നെ രാഷ്ട്രീയമായിട്ടുള്ള പിന്നെ ഇത് സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ള സ്ഥലമാണ് വലിയ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇവര് പല ആൾക്കാരും ഈ ചെറുവേൽ രാമനെ പോലെ തന്നെയുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തു പോയിട്ട് അവര് പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ വിഷയങ്ങൾ വളരെ വലുതായിട്ട് തിരിച്ചു കൃഷിയെന്നും ഗാർഹികം കൃഷി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വളരെ ഗ്രൂപ്പുകളായിട്ട് അവരെ തിരിച്ചിട്ട് ഫോക്കസ് ഗ്രൂപ്പുകളായിട്ട് മാറ്റിയിട്ട് ആ ഫോക്കസ് ഗ്രൂപ്പിൽ ഈ കുട്ടികളെ ക്യാമറയും കൊണ്ട് പോയിട്ട് ചിത്രങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ട് കൊണ്ടുവരികയാണ് എന്നിട്ട് ഇതിനെ ഒരു സ്റ്റോറിയായിട്ട് ബിൽഡപ്പ് ചെയ്യുക അല്ല ചെയ്യുന്നത് ആൻഡ് റാൻഡം ഷോട്ടിൻ്റെ ആ റാൻഡം ഷോട്ടുകളുടെ ഒരു ഇതിനെ ചിലപ്പോൾ അതിനെ ഒന്ന് സ്ലൈറ്റ്ലി അതിൻ്റെ ഒരു ഓർഡറൊക്കെ മാറ്റേണ്ടി വരും പക്ഷെ ഒരു സ്റ്റോറി ഒരു റെപ്രസെൻറ്റേഷനൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഇൻസേർട്ട് ചെയ്യാതെ മൂവ്മെൻ്റ് വിഷ്വൽസ് പാറ്റേൺസ് ഈ പറയുന്ന കഥകൾ ഇതിൽ കൂടി എങ്ങനെയാണ് ഒരു ഓറൽ ഹിസ്റ്ററി ഡെവലപ്പ് വരിക എന്നുള്ളതാണ് വയനാടിൻ്റെ ഒരു ഓറൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഭൂമിശാസ്ത്രത്തിൻ്റെ ചരിത്രമോ അവിടെയുള്ള ആദിവാസി സമൂഹങ്ങളുടെ ചരിത്രം മാത്രമല്ല അതിന് അതിനകത്ത് ഉൾചേർന്നിരിക്കുന്ന ജ്ഞാനരൂപങ്ങളുണ്ട് അല്ല അവരുടെ കൃഷി അവരുടെ ഹീലിംഗ് സിസ്റ്റം വൈദ്യം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോ കാര്യങ്ങളുണ്ട് അപ്പം അത് അതുമായിട്ട് ഒരു ഹിസ്റ്ററിയാണ് അപ്പം അവരൊരു നോളജിൻ്റെ ഹിസ്റ്ററിയാണ് അവർ അന്വേഷിക്കുന്നത് പക്ഷേ ആ നോളജിൻ്റെ ഹിസ്റ്ററി അന്വേഷിക്കുന്നതിലൂടെ ഒരു ഒരു വയനാടിലെ ആ ഒരു പ്രത്യേക സമൂഹങ്ങൾ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ചരിത്രം അവിടുത്തെ കാവിലെ ഉത്സവം മുതൽ ചെറുവേൽ രാമൻ്റെ കൃഷി മുതൽ നെല്ല് വിത്തിൻ്റെ സമ്പാദനം മുതൽ അങ്ങനെ ഒരുപാട് മുത്തങ്ങ സമരം മുതൽ അതിന് അതിനെപ്പറ്റി ആൾക്കാർ കേട്ട ആൾക്കാർ പറയുന്നത് നോട്ട് എ റിപ്പോർട്ട് നോട്ട് സംബഡി യു ഹാവ് സീൻ ഇറ്റ് അങ്ങനെ ഡയറക്ടോറിയൽ ആയിട്ട് ഡയറക്റ്റ് ഡയറക്ടായിട്ടുള്ള ഹിസ്റ്റോറിയൻസിന്റെ ഇത് മാത്രമല്ല ഹിസ്റ്റോറിയൻസിന്റെ ഒരു റിപ്പോർട്ടുകൾ ഹിസ്റ്ററി മാത്രമല്ല എഴുതപ്പെട്ട ചരിത്രങ്ങൾ മാത്രമല്ല എഴുതപ്പെടാത്ത പറയപ്പെട്ട ചരിത്രങ്ങളെയും കൂടി ഉൾച്ചേർന്നിട്ടില്ല അപ്പം ഇവിടെ എങ്ങനെയാണ് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഫിലിം ഒരു മെത്തഡോളജി ആയിട്ട് വരുന്നുണ്ട് ഓറൽ ഹിസ്റ്ററി ഇതിനകത്ത് വരുന്നുണ്ട് എൻവിയോൺമെൻ്റൽ ആക്ടിവിസ്റ്റ് വരുന്നുണ്ട് തിയേറ്റർ പേഴ്സൺസ് വരുന്നുണ്ട് അവിടെ ഒരുപാട് തിയേറ്റർ പേഴ്സൺസ് വന്നിട്ട് ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്യുകയും ബേബി അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല അദ്ദേഹം ഒരുപാട് കെ ജെ ബേബി ഇതിനകത്ത് ഒരുപാട് വർക്ക് ചെയ്തു അങ്ങനെ ഒരുപാട് ആൾക്കാർ അപ്പം ഇത് അടുത്ത നെക്സ്റ്റ് സ്ലൈഡ് ഇതൊരു ലാസ്റ്റ് സ്ലൈഡ് ആണ് ഇൻ ദിസ് പ്രസന്റേഷൻ അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇതൊരു പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ച് ആണ് പബ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് ഒരു സാധാരണ അക്കഡമിക് പബ്ലിക്കേഷൻ സംഭവിക്കുന്നത് പോലെ തന്നെ അക്കാഡമിക് പബ്ലിക്കേഷൻ സംഭവിച്ചിട്ടുണ്ട് ഈ അക്കാഡമിക് പബ്ലിക്കേഷൻ എനിക്ക് ഒരു തിയററ്റിക്കൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പറ്റും പക്ഷെ പറ്റുമോ പറ്റില്ല കാരണം എന്താണ് ഞാൻ അഡ്രസ്സ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ് ഒരു റിയൽ പ്രോബ്ലം ആണ് ആ റിയൽ പ്രോബ്ലത്തിന് അഡ്രസ്സ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് എന്താണ് എനിക്ക് ഫീൽഡ് വർക്ക് വേണ്ടിവരും ഞാൻ ആ സ്ഥലത്ത് വേണ്ടിവരും എനിക്ക് സ്കൂൾ കാണേണ്ടി വരും എനിക്ക് ഇത് എനിക്ക് അവിടുത്തെ ആൾക്കാരുമായിട്ട് ടാർജറ്റ് കമ്മ്യൂണിറ്റിയുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടി വരും എക്സ്പേർട്സുമായിട്ട് ഇത് വേണ്ടി വരും ഗവൺമെന്റുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും ഇത് കേരള ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്ത പ്രോജക്റ്റ് ആണ് കേരള ഗവൺമെന്റ് അണ്ടർടേക്ക് ചെയ്ത് സൈൻ ഓഫ് ചെയ്ത് കേരള ഗവൺമെന്റ് ടേക്കപ്പ് ചെയ്ത പ്രോജക്റ്റ് ആണ് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് ഹയർ എഡ്യൂക്കേഷൻ അല്ല പലതരത്തിലുള്ള എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെന്റ് ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള ഒരു വലിയ ഗവൺമെന്റ് മെഷീനറീസും അവരുടെ പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ് ഒക്കെ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് അത് വേറൊരു ഇതാണ് ഈ ട്രൈബൽ കുട്ടികൾ തിരുവനന്തപുരത്ത് വരികയും ഈ പെൺകുട്ടികൾ അവരുടെ വയനാടിൻ്റെ ഓറൽ ഹിസ്റ്ററി ട്രിവാൻഡ്രത്ത് പ്രസൻറ്റ് ചെയ്യുകയും അവർ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആൾക്കാരെ കാണുകയും പോളിസിയുടെ ലെവലിലുള്ള ഡിസ്കഷൻസ് നടക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ വേറൊരു തരത്തില് പക്ഷെ നിങ്ങൾ ഈ ഇതിൻ്റെ പാർട്ടിസിപ്പേറ്ററി ആക്ഷൻ റിസർച്ചിൻ്റെ അതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ പറ്റുന്നത് എന്താണ് അതിനകത്ത് തിയറീസ് ഉണ്ട് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള എപ്പിസ്റ്റമോളജിയുടെ ക്വസ്റ്റിൻസ് എപ്പിസ്റ്റമോളജികൾ ട്രൈബൽ എപ്പിസ്റ്റമോളജി എങ്ങനെയാണ് നോളജിൻ്റെ ഫോർമേഷനിലും ഡിസ്ട്രിബ്യൂഷനിലും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിന്റെ പെർഫോമൻസ് പെർഫോമേറ്റിവിറ്റി എങ്ങനെയാണ് ഇൻവോൾവ് ആകുന്നത് ശരീരം എങ്ങനെ ഇൻവോൾവ് ആകുന്നത് അതിൻ്റെ ഒരു പ്രാഗ്മാറ്റിക് സെൻസിൽ അത് എങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റൻ ആയിരുന്നു പിന്നെ സോഷ്യൽ സർവേസ് ഉണ്ട് ഇന്റർവ്യൂസ് ഉണ്ട് എക്സ്പെരിമെൻസ് പലതരത്തിലുള്ള എക്സ്പെരിമെൻസ് നമ്മൾ ചെയ്തിരുന്നു ഇത് ആർട്ട് ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പെരിമെൻസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സജിതയുടെ ഈ പിന്നെ നഗരം മുഴുവൻ ആ പിന്നെ നഗരങ്ങൾ വയനാട്ടിലെ നഗരങ്ങൾ പെയിന്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു പിന്നെ തിയേറ്ററിന്റെ പല എക്സ്പെരിമെന്റും ക്ലാസ്സുകളിൽ നടന്നിട്ടുണ്ട് അവിടെയൊക്കെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു അവരുടെ പിന്നെ പാരൻസ് ഉണ്ടായിരുന്നു ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു 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 കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ആണ് ഈ നാടകം അവതരിപ്പിക്കുക എന്നുള്ളതല്ല എൻ്റെ ഈ തിയേറ്റർ ടൂൾസ് ഉപയോഗിച്ചിട്ട് ഇംപ്രവൈസേഷൻ്റെയും ഇമാജിനേഷൻ്റെയും ഒക്കെ ടൂൾസ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണെന്നുള്ളതായി ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടന്നിട്ടുണ്ട് പിന്നെ എത്തനോഗ്രഫിയുടെ റിസർച്ച് മെത്തേഡ്സ് ഞാൻ ശരിക്കും ഉപയോഗിച്ചിട്ടുണ്ട് ബിക്കോസ് ബേസിക്കലി ബേസിക്കലിസ് ആൻഡ് എത്തനോഗ്രഫിക്ക് സ്റ്റഡി ആണ് പിന്നെ പാർട്ടിസിപ്പേഷൻ ഒബ്സർവേഷൻസ് ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഫോക്കസ് ഗ്രൂപ്പും പാർട്ടിസിപ്പേഷനും അത് രണ്ട് മെത്തഡോളജിയും നമുക്ക് ഈ സോഷ്യൽ സയൻസസിന്റെ മെത്തഡോളജി ആയിട്ട് വരുന്നതാണ് അപ്പോൾ അത് നമുക്ക് ഈ ഉപയോഗിക്കാം അതിനോടൊപ്പം തന്നെ പാർട്ടിസിപ്പേഷൻ ഒബ്സർ